ജീവിതത്തിൽ വരുവാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. ആമേൻ. പ്രിയ കുടുംബത്തെ ദൈവം അധികമായി ആശ്വസിപ്പിക്കട്ടെ. ഭൂമിയിൽ പാർത്ത് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കർത്താവ് നൽകി, തലമുറകളെയും അവരുടെ മക്കളെയും കർത്താവ് നൽകി, ക്ഷേമത്തോടെ ഭൂമിയിൽ വസിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. തുടർന്ന് തൻ പ്രിയ വെച്ച സ്ഥലത്തേക്ക് കർത്താവ് അവിടുന്ന് സ്വീകരിച്ചു കൊണ്ടുപോയി നമുക്ക് തുടർന്നുള്ള ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനായി എല്ലാവരുടെ പ്രാർത്ഥനയും ചോദിക്കുന്നു. പ്രാരംഭത്തിൽ സ്നേഹിതരായി, സഹപ്രവർത്തകരായി, ബന്ധുക്കളായി, ചാർച്ചകരായി സഭ എല്ലാവരും നമ്മൾ കടന്നു വന്നിരിക്കുന്നല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ആമേൻ യാത്രയപ്പ് നമുക്ക് നൽകാം അതിനോടനുബന്ധിച്ച്. ആമേൻ. മാത്രമല്ല പ്രാർത്ഥ സഭയിൽ, നമ്മുടെ സഭയിലെ പ്രാരംഭത്തിൽ എൻ്റെ സ്ഥാപന സമയത്ത് തന്നെ പ്രിയ പിതാവ് വരുവാനിടയായി തീർന്നു. അപ്പം നമ്മൾ മക്കളെന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവരും ചേർന്ന് പ്രിയ പിതാവിനെ അവിടുന്ന് യാത്രയപ്പ് നൽകേണ്ടതുണ്ട്. പ്രൈസലോട് അതുകൊണ്ട് എല്ലാവരുടെ പ്രാർത്ഥനയും അച്ചടക്കവും, അതുപോലെ തന്നെ സഹകരിക്കുന്നവർ കസേരകളിൽ അവരിരുന്ന് പൂർണ്ണമായി സഹകരിച്ച് നമുക്ക് പ്രാർത്ഥനയുടെ ദിവസത്തിലായിരിക്കാം. തുടർന്ന് 90 സങ്കീർത്തനം പ്രിയദാസ് അഞ്ചിക്കട സഭയിൽ ശുശ്രൂഷനായിരിക്കുന്ന പ്രിയവിനിൽ ഫസ്റ്റ് വായിക്കും. അതിനുശേഷം നമുക്ക് പ്രാർത്ഥിച്ച് തുടർന്നുള്ള ആശ്വാസവാക്കുകൾക്കുള്ള സമയത്തെ വേർതിരിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ നല്ല പിതാവെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഉച്ചകഴിഞ്ഞ സമയത്ത് ഏൽപ്പിക്കുന്നു. അപ്പച്ച, ഞങ്ങളുടെ പ്രിയ പിതാവ്, കർത്താവെ, ഞങ്ങളെ വിട്ട് തൻപ്രിയം വെച്ച സ്ഥലത്തേക്ക് കടന്നുപോയിരിക്കുന്നല്ലോ. കഴിഞ്ഞ ചില മാസങ്ങളിൽ ശാരീരികമായ രോഗവും അസ്വസ്ഥകളും കർത്താവ് നിമിത്തം ഹാലലൂയായി ദേശം വിട്ട് ആമേൻ ഞങ്ങളെ വിട്ട് തൻപ്രിയം വെച്ച സ്ഥലത്തേക്ക് കടന്നുപോയി. ഞങ്ങൾ വളരെ ദുഃഖത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നു. ദൈവമേ, കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കും. തലമുറകളെ, പ്രിയ മാതാവിനെയൊക്കെ ദൈവം ആശ്വസിപ്പിച്ചാട്ടെ. ആമേ. സഹപ്രവർത്തകരായി, സഭയവിശ്വാസികളായി, ദൈവദാസന്മാരായി, ആമേ സ്നേഹിതരായി, ബന്ധുക്കളായി ഞങ്ങൾ ഒരുമിച്ച് ദൈവസ്ഥാനത്തിൽ കൂടി വന്നിരിക്കുന്നല്ലോ. അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണം. ശുശ്രൂഷകളൊക്കെ കർത്താവിന് കൃപ കൂടെ ഇരിക്കണം. കാലാവസ്ഥകളെ ഞങ്ങളെ അനുകൂലമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളെ ദൈവം ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. തുടർന്ന് 90 സംഘത്തിൽ നമ്മൾ വായിക്കും. 90 സങ്കീർത്തനം വായിക്കുന്നു. കർത്താവെ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമിരിക്കുന്നു. നീ അത് ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്നു, പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരത്ത് അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്തിൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്തിൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകർച്ചങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളെയൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങൾ ഞങ്ങൾ ഒരു നെടുവീർ പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോകുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവെ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ കോശിനാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുത്തുമാറാകണമേ. ഞങ്ങളുടെ ദൈവമായ യഹോവേ, പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ആമേൻ. ആമേൻ. കർത്താവിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ആമേൻ ദൈവത്തിന് ഒരു പ്രാവശ്യം കൂടി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സഭയായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ചാർച്ചകരായി, ബന്ധുക്കളായി, സ്നേഹിതരായി ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, അതുപോലെ അവിശ്വദാസന്മാരായി, അതുപോലെ പ്രിയ ചർച്ചിൻ്റെ
ഫാദർ അയക്കുന്ന പ്രിയ സാബു ഫാദർ സാബു അവർ ആമേൻ. പ്രിയ ഫാദർ ചർച്ചുകൊണ്ട് പ്രവർത്തകരായിരിക്കുന്ന പ്രിയ ജോഷ ദേവാസ ദേവാസൻ, അതുപോലെ അലക്സാണ്ടർ പാസ്റ്റർ, വിനിൽ പാസ്റ്റർ, എവിടെ ആയിരിക്കുന്ന പ്രിയ സുവിശേഷകർ, പിതാക്കന്മാർ, എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട മഹത്വരമായ ഒരു ശുശ്രൂഷയാണ് ആമേൻ നമ്മൾ നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. കാരണം സഭപ്രസംഗിൽ ഏഴാം അദ്ദേഹത്തിൽ പറയുന്ന പോലെ ജനന ദിവസത്തേക്കാൾ മരണ ദിവസം ഉത്തമമാണ്. വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ വീട്ടിൽ ഭവനത്തിൽ പോകുന്നതാണ് ഏറ്റവും അഭികാമ്യം, ഏറ്റവും ഉത്തമം. അതുകൊണ്ട് നാം ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒട്ടനവധി ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ കൂടെ കടന്നു വരുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ അവസ്ഥ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്നതും മരണശേഷമുണ്ടാകുന്നതും ഏകാന്തതയിലായിരിക്കുമ്പോഴും അങ്ങനെ ഒട്ടനവധി നല്ല ചിന്ത കടന്നു പോകുന്ന നമ്മുടെ ഹൃദയങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു അനുഭവമാണ് വിലാപഭവനം അല്ലെങ്കിൽ മരണ വീട്ടിൽ നമ്മളായിരിക്കുമ്പോൾ. അതിലുപരി ഒരു പ്രത്യാശ എന്നുള്ളത് ക്രിസ്തുയേശുവിൽ നമ്മളായിരിക്കുമ്പോൾ, ദൈവത്തിലായിരിക്കുമ്പോൾ, ക്രിസ്തുവിലായിരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യാശയുണ്ട്. മറ്റുള്ളവരെ പോലെയല്ല, പിന്നെയോ നാം ഇവിടെ നിന്ന് വിശ്രമം പ്രാപിക്കുകയാണ്. നാം ഇവിടെ നിന്ന് വിശ്രമിച്ച ഒരു നല്ല നിദ്ര പ്രാപിച്ചതിന് ശേഷം നമ്മുടെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യമായ സ്ഥലത്തേക്ക്, നിത്യമായ രാജ്യത്തേക്ക് നാം കടന്നു പോവുകയാണ്. സ്തോത്രം. അതുകൊണ്ട് നമുക്കൊരു പ്രത്യാശയുണ്ട്, ഒരു നല്ല യാത്രയപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ വിലാപവും കണ്ണുനീരും ദുഃഖമായിരിക്കും ഇവിടെ നടമാടുന്നത്. പക്ഷേ നാം ക്രിസ്തുവിലായിരുന്നുകൊണ്ട് നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ പിതാവ് തൻ പ്രിയം വെച്ച സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത്. ആ ഒരു വലിയ പ്രത്യാശയാണ്, അതിനൊരു യാത്രയപ്പാണ് നൽകാനാണ് നമ്മൾ എല്ലാവരും ദൈവസ്ഥാനത്തിൽ കൂടി വന്നിരിക്കുന്നത്. തുടർന്ന് ആമേൻ. പ്രിയപ്പെട്ടവർ, ചാർച്ചക്കാരുണ്ട്, പ്രിയ പിതാവിൻ്റെ സ്നേഹിതന്മാരുണ്ട്, സ്നേഹിതരുണ്ട്, പ്രിയപ്പെട്ടവർ, അതുപോലെ ജനപ്രതിനിധികളുണ്ട്, പാസ്റ്റേഴ്സുണ്ട്, അങ്ങനെ ഒത്തിരി പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ. ഇതിനുള്ള ബന്ധത്തിൽ കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ തുടർന്ന് ആശ്വാസവാക്കുകളും ദൈവവചനവുമായിട്ടുള്ള തുടർന്ന് നിമിഷങ്ങൾ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. സഭയുടെ പ്രസിഡന്റായിരിക്കുന്ന പ്രോഹി പാസ്റ്റർ കടന്നു വേഗത്തിൽ കടന്നു വരും. അപ്പം അത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രിയ അവസാനത്തെ ശുശ്രൂഷ സംസ്കാര ശുശ്രൂഷ ചെയ്യുന്നത് റോയി പാസ്റ്ററായിരിക്കും. അതുകൊണ്ട് ആ സമയം വരെ നമ്മൾ പ്രാർത്ഥനയോടും ആമേൻ, അതുപോലെ ആശ്വാസ വാക്കുകളാലും വചനത്താലും ആമേനെ കൂടി വന്നിരിക്കുന്ന ജനത്തിന് ആശ്വാസം പകരേണ്ടതിനായി ഇവിടെ പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം, കുടുംബത്തിലുള്ളവർക്ക് ആശ്വാസം പകരാനുള്ള സമയത്തെ വേർതിരിക്കുന്നു. ആമേൻ. ഇവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും സഹോദരങ്ങൾക്ക് ഉണ്ടെങ്കിൽ പ്രാരംഭത്തിൽ ആരും പേര് ഇപ്പോഴെഴുതിയിട്ടില്ല, അതിനുശേഷം ദൈവാസം വർക്ക് സമയം കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. യവനക്കാർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ജനപ്രതികളുണ്ടെങ്കിൽ മുൻപോട്ട് കടന്നു വന്ന് രണ്ട് വാക്കുകൾ പിതാവിനെ കുറിച്ച് പറയാൻ. ശരി, നമ്മുടെ ഫാദർക്ക് അല്പം വേഗത്തിൽ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയ സി എസ് ഐ പട്ടാഴി സി എസ് ഐ ചർച്ചിൻ്റെ വികാരിയായിരിക്കുന്ന പ്രിയ ഫാദർ സാബു അവരെ മുൻപോട്ട് ആശ്വാസ വാക്കുകളും ദൈവവചനവുമായി മുൻപോട്ട് നമുക്ക് വേണ്ടി ചില കാര്യങ്ങൾ പകർന്നു നൽകും. അതിനുവേണ്ടി പ്രിയ ശ്രദ്ധാസിനെ ക്ഷണിക്കുന്നു. ഒരു പാട്ടുപാടി ഒരു അതിനത്തെ ഭാഗം പാടിയതിനു ശേഷം നമുക്ക് ആശ്വാസ വാക്കുകളിലേക്ക് പ്രവേശിക്കും. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ് കർത്തൃകാഹളം. ഇതാന്ത്യ കാലത്തിൽ ധനിക്കുന്നു. ക്രൈസ്തവ പ്രത്യാശയുടെ അതി അത്യന്തികമായിട്ടുള്ള ഒരു പാരമ്യതയിൽ നിന്നുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു വാക്കാണ്. തീർച്ചയായിട്ടും എൻ്റെ പ്രിയൻ വരുമ്പോൾ കാഹളം ശ്രവിക്കുമ്പോൾ രക്ഷിത ഗണങ്ങൾ ആ കാഹള ശബ്ദം കേൾക്കും. കേൾക്കുന്ന മാത്രയിൽ എൻ്റെ പേരും വിളിക്കുന്ന പേരിൽ എൻ്റെ പേരും കാണും എന്നത് ഏറ്റവും പ്രത്യാശയേറിയ ഒരു പദമാണ്. അതാണ് ഈ പാട്ടിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പാട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്ത് പറയാം. കർത്തൃകാഹളം ഇതാന്ത്യകാലത്തിൽ ധനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ പാർത്തലേ രക്ഷപ്പെട്ടോരക്കര കൂടിയാകാശം പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തു ശോഭ ധരിപ്പാനുയർത്തുക
ഭക്തർഭാവനെ ആകാശമപ്പുറക്കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും കർത്തൻ പേർക്കുരാ പകലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്തലത്തിൽ എൻ്റെ വേല തീർത്ത് ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും വചനങ്ങളെ ശ്രദ്ധിപ്പിൻ വെളിപ്പാട് പുസ്തകം 21 അധ്യായം ചില വാക്യങ്ങൾ വായിക്കുന്നു. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദേവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവരവരോടുകൂടെ വസിക്കും, അവർ അവരുടെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും, ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുക്കുന്നു പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു, ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു, ദാഹിക്കുന്നവന് ഞാൻ ജീവ ഉറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഈ വായിച്ച് കേട്ട വചനങ്ങളാൽ ദൈവം എന്നെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വിടവാങ്ങൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയ കർത്താവിൽ പ്രിയ സഹോദരന്മാർ, ഒരുപക്ഷെ നമ്മളൊക്കെ പണ്ടൊക്കെ പറഞ്ഞിരുന്ന ഒരു പദമുണ്ട്, മരണ വീട്. അത്തരത്തിലുള്ള പദപ്രയോഗങ്ങളൊക്കെ ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. തീർച്ചയായിട്ടും നമ്മളോടൊപ്പം ജീവിച്ച് നമ്മെ സ്നേഹിച്ച് നാം സ്നേഹിച്ച് ഒരുപക്ഷെ ദൈവത്തിൻ്റെ മുഖമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പല സന്ദർഭങ്ങളിലും ഷീജയുടെ കുടുംബ വീട് പട്ടാളി ഞങ്ങൾ ആശയും സി എസ് സിയുടെ വകയിൽ അംഗങ്ങളാണ്. അതുകൊണ്ട് പല ശുശ്രൂഷകളും ഇദ്ദേഹം വന്നതും ആഴ്ച പരിചയപ്പെട്ടതും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പം അതുകൊണ്ട് മുഖങ്ങളൊക്കെ മറയാതെ നിൽക്കുന്നത് ഏറ്റവും പ്രധാനം. ശാസ്ത്രവും സാങ്കേതിക വിദ്യയൊക്കെ ഒത്തിരി വളർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് പോലെ ഞാൻ സംസാരിക്കുന്ന ഇതേ സമയത്ത് തന്നെ എൻ്റെ ഒരു മറുരൂപമുണ്ടാക്കി മറ്റൊരാളെ കബളിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുന്ന ഒരു കാലം, അതായത് AI സാങ്കേതിക വിദ്യ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഞാൻ സംസാരിക്കുന്ന ഇതേ സമയത്ത് തന്നെ എൻ്റെ മറുരൂപമുണ്ടാക്കി വീട്ടിലയക്കാം, എൻ്റെ ബന്ധുമിത്രം അതിലൊക്കെ അയക്കാം, ഞാൻ പറയാത്ത വാക്കുകൾ അതിലൂടെ പ്രേക്ഷിക്കാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന ഒരു സംഗതി. ഇതൊക്കെയായിട്ട് മനുഷ്യൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത ഒരു പ്രതിഭാസമുണ്ട്. ആ പ്രതിഭാസം എന്ന് പറയുന്നത് മരണം എന്നതാണ്. എത്രത്തോളം പരിശ്രമിച്ചിരുന്നു ആ പ്രതിഭാസത്തെ നിയന്ത്രിക്കാൻ ദൈവത്തിനല്ലാതെ മനുഷ്യർക്ക് അസാധ്യമായിരിക്കുന്ന ഒരു സംഗതി. മനുഷ്യൻ ഒരു പക്ഷേ ജീവൻ്റെ ഉൽപ്പത്തിയെ തേടി ജീനവും പ്രതിഭാസവും ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മൾ മനസ്സിലാക്കുമ്പോൾ അപ്പോസ്തലൻ യോഹന്നാൻ തൻ്റെ വെളിപാട് പുസ്തകത്തിൽ ഇങ്ങനെ സൂചിപ്പിക്കുന്നു, ഇനി മരണമുണ്ടാകുകയില്ല. അപ്പോൾ എന്താണ് മരണം എന്നതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടെ ചിന്തിക്കുന്നത് നല്ലതാണ്. മരണം വളരെ മനോഹരമായിരിക്കുന്ന ഒരു പദമാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും അതിനെ ഭീതിയോടെ കാണുന്നു, സങ്കടത്തോടെ കാണുന്നു, വേദനയോടെ കാണുന്നു. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ മലയാള പദത്തിൻ്റെ അർത്ഥം അതല്ല. മരണം എന്നതിൻ്റെ മലയാളം അതല്ല. അതിങ്ങനെയാണ് മലയാളത്തിൽ വിഗ്രഹിച്ചിരിക്കുന്നത്, മരണം എന്ന.
മാനുഷത എന്ന് പറയുന്നത് പോലെ മരണം എന്ന് പറഞ്ഞാൽ ഇനി മരണമില്ല, അല്ലെങ്കിൽ യുദ്ധം, രണം എന്ന് പറഞ്ഞാൽ യുദ്ധമെന്നാണ്, പോരാട്ടമെന്നാണ്. നമ്മൾ പണ്ടൊക്കെ വളരെ പ്രത്യാശയോട് പാടിയത് പണ്ടി പോരാട്ടമുള്ളത് ഈ ജഡരക്തങ്ങളോടല്ല, ലോകത്തോടല്ല, ദുഷ്ടാത്മ സേനകളോടൊക്കെയാണ് നമുക്ക് യുദ്ധമുള്ളത് എന്ന് നമ്മൾ പാടുകയും വിശ്വസിക്കുകയും ചെയ്തു. അപ്പൊ യഥാർത്ഥ ജോസഫ് എന്ന് പറയുന്ന ഈ പിതാവിന് ഇനി യുദ്ധമില്ല. എവിടെ യുദ്ധമില്ല? ഇവിടെ മരണത്തെ അധാർത്ഥ അദ്ദേഹത്തിന്റെ യുദ്ധം തീർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇനി മരണമില്ല, ഇനി യുദ്ധമില്ല. എന്തിനോടൊക്കെ യുദ്ധം ചെയ്തു? രോഗത്തോട്, പ്രതിസന്ധികളോട്, പട്ടിണിയോട്, ജീവിത സാഹചര്യങ്ങളോട്, ദുഃഖത്തോട്, പ്രതിസന്ധികളോട് എല്ലാം യുദ്ധം ചെയ്തു, ഒരു രണം തന്നെ നടത്തി. ആ രണങ്ങളെല്ലാം അവസാനിച്ചു. ഇനി അദ്ദേഹത്തിന് രണമില്ലാത്ത, ദുഃഖമില്ലാത്ത മറ്റൊരു സ്ഥലത്തേക്കുള്ള ഒരു പ്രമോഷൻ. സൊല്യൂഷൻ ആർമി സഭ ഇതിനെ പറയുന്ന കുറച്ചുകൂടെ നല്ലൊരു പദമാണ്, പ്രൊമോട്ടഡ് ടു ഗ്ലോറി എന്നാണ് സൊല്യൂഷൻ ആർമി സഭ. നമ്മൾ മനസ്സിലാക്കുമ്പോൾ അങ്ങനെയാണ് അവർ പറയുന്നത്. മരണം എന്ന പദം അവർ ഉപയോഗിക്കാറില്ല, നിത്യതയിലേക്ക് അല്ലെങ്കിൽ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു, പ്രൊമോട്ടഡ് ടു ഗ്ലോറി എന്നാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ജോസഫ് എന്ന ഒത്തിരി കഥാപാത്രങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. യേശുക്രിസ്തുവിന്റെ പിതാവ് തൊട്ടാവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ആഴോട്ട് ഇങ്ങനെ വന്നു വരുമ്പോഴത്തേക്ക് സ്വപ്നക്കാരനായ ഒരു ജോസഫ്, ഒരുപക്ഷെ ഇദ്ദേഹം ജീവിതത്തെക്കുറിച്ച് ഒത്തിരി സ്വപ്നം കാണുകയും തന്നെ മക്കളെ അതിലൂടെ വളർത്തുകയൊക്കെ ചെയ്ത ആളാണ്. വിശ്വാസത്തിലേറെ പിൻബലമായി നിന്ന ആളാണ്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് വളരെ ഉചിതമായിട്ടുള്ള ഒരു യാത്രയയപ്പ് കൊടുക്കാം. കൈകളെ വീശി മാറി ലോകത്ത് നമുക്ക് കാണാം, അക്കരെ നമുക്ക് കാണാം. കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാനായിട്ട് പോകുകയാണ്. അങ്ങനെ ഒരു വാസ്തവം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പറയുന്നത് സത്യമാണ്, അത് വിശ്വാസ്യമാണ്, അത് നിശ്വാസ്യമാണ്. അതുകൊണ്ട് പ്രിയ പിതാവ് നമ്മൾ അകന്നു പോയിരിക്കുന്നത് മറ്റൊരു ലോകത്തിൽ നമ്മളെ കാത്തിരിക്കുന്ന വിശ്വാസ ഗണങ്ങളുടെ കൂട്ടത്തിലേക്ക് അദ്ദേഹം ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടുകൂടി പ്രിയ പിതാവിന് യാത്രാമംഗളം നേരാം. അദ്ദേഹം പിൻപറ്റിയ വിശ്വാസ മാതൃകകളെ നമുക്ക് പിൻപറ്റാം. മനുഷ്യനല്ലേ, തിന്മകളൊക്കെ ഭവിച്ചിട്ടുണ്ടാവും. എല്ലാം നന്മ ചെയ്യാൻ മാത്രം നമുക്ക് കഴിയില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും തിന്മകളോ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പ്രവൃത്തികൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടെങ്കിൽ അതൊക്കെ ഇവിടെ തീരണം, പിന്നൊരു അവസരത്തേക്ക് അത് മാറ്റിവെക്കാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷത്തോടെ അദ്ദേഹത്തിന് യാത്രയൊക്കെ നൽകാം. നമ്മുടെ പ്രത്യാശ പേർ വിളിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ പേരും കാണും. എൻ്റെ പേര് ആ കൂട്ടത്തിൽ കാണാനുള്ള ഒരു പ്രയാണമാണിത്. അറ്റൻഡൻസ് വിളിക്കുമ്പോൾ, ഞാൻ കുറേ കാലം അധ്യാപക വൃത്തി ചെയ്ത ഒരാളാണ്, അറ്റൻഡൻസ് വിളിക്കുമ്പോൾ ഒരു കുട്ടിയെ കണ്ടതിൽ ഒരു സങ്കടമാണ്. അവൻ എന്താണ് പറ്റിയതെന്ന് അറിയാനുള്ള ഒരാഗ്രഹം. ദൈവമെന്ന അധ്യാപകന് നമ്മുടെ പേർ വിളിക്കുമ്പോൾ നമ്മുടെ പേർ കണ്ടില്ലെങ്കിൽ ഒരു സങ്കടമുണ്ടാകും. ആ സങ്കടം ഇല്ലാതാക്കാൻ കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങളെല്ലാവരെയും ചേർക്കാനായിട്ട് ഞാൻ വരും. അവസാനത്തെ ആൾ വരെ മാനസാന്തരപ്പെടുന്നതുവരെ നമ്മൾ വിചാരിക്കുന്ന പോലെ എത്ര ശീഘ്രമൊന്നും ഇല്ല. അവസാനത്തെ ആളിൻ്റെ മാനസാന്തരത്തിനായി കാത്തിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പ്രിയ പിതാവിൻ്റെ വന്യ സ്മരണയ്ക്ക് മുൻപിൽ നമുക്ക് ശിരസ് നമിക്കാം. ഞങ്ങൾക്ക് ഈ അവസരം ഒരുക്കിയ പ്രിയപ്പെട്ട ദൈവദാസന്മാരോടുള്ള നന്ദിയും കൃതജ്ഞതയും പട്ടാഴി ആർട്സ് എൻ സി എസ് ഇടവകയുടെ. ഈ ഷീജയുടെ ബ്രദർ ഷാജി ഞങ്ങളുടെ സഫാ കമ്മിറ്റിയിലെ അംഗമാണ്. അത് മാത്രമല്ല, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും സജീവമായി നിൽക്കുന്ന ഒരു കുടുംബമാണ് പ്രിയപ്പെട്ട ഷാജിയുടെയും ഒരു ഷീജ അവിടെ ആയിരുന്നപ്പോൾ. വിശ്വാസത്തിൽ വ്യത്യസ്തമായ വഴികളിൽ നമ്മൾ സഞ്ചരിച്ചാലും നമ്മൾ എത്തുന്ന സ്ഥലം ഒന്ന് തന്നെയാണ്. അപ്പം അതുകൊണ്ട് വിശ്വാസ വഴികളിലൂടെ വ്യത്യസ്തമായി സഞ്ചരിക്കുന്നെങ്കിലും എത്തുന്ന സ്ഥലം ഉണ്ടായതുകൊണ്ട് നമുക്ക് അവിടുത്തെ വെച്ച് കണ്ടുമുട്ടാം. പ്രിയ പിതാവിന് സന്തോഷത്തോടെ യാത്ര വഴി നൽകാം. പട്ടാഴി ആർട്സ് എൻ സി എസ് ഇടവകയുടെയും ഞങ്ങളുടെ കൊല്ലം കൊട്ടാരിയുടെ സി എസ് ഇത് മഹായുടെയും പേരിലുള്ള എല്ലാ ദുഃഖങ്ങളിൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. തുടർന്ന് ഇദ്ദേഹം ക്രിസ്തീയ മാസാരംഭ കൂട്ടായ്മയുടെ ഒരു സ്ത്രീ പ്രവർത്തകനാണ്. അപ്പോൾ അതിൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സഭയിലെ പ്രിയപ്പെട്ട ഫിലിപ്പച്ചനാണ്. അച്ചാനെ ഞങ്ങളോട് വന്നിട്ടുണ്ട്. എന്നോടൊപ്പം വന്നിരിക്കുന്ന സഭാ സെക്രട്ടറി ശ്രീ ബാബുവും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൗൺസിലിൻ്റെ ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ സെക്രട്ടറി, കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയാവുന്ന പോലെ ദൈവസന്നിധാനത്തിലേക്ക് കഴിഞ്ഞ ഞായറാഴ്ച ചേർക്കപ്പെട്ട ശ്രീ ജോസ് അവരുടെ സഹോദരൻ മാത്യു സാറുമാണ്. അവർ രണ്ടുപേരെയും പ്രത്യേകിച്ച് അവരുടെ പേരിൽ ഞാൻ അനുശോചന രേഖപ്പെടുത്തുന്നു. ഫിലിപ്പച്ചൻ ഇപ്പോൾ ചുരുങ്ങിയ വാക്കുകൾ സംസാരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദിയിലിരിക്കുന്ന പുരോഹിത ശ്രേഷ്ഠന്മാർ, ബന്ധുമിത്രാളികളെ, പാർശ്വക്കാരെ, കുടുംബവാസികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹം നിർത്തി അറിയിക്കുന്നു. ഇന്ന് ഞാൻ ഈ ജോസഫ് സഹോദരൻ്റെ മരണത്തിൽ പങ്കുകൊള്ളുവന്നൊക്കെയൊന്നും വാർത്ത ഞാൻ രാവിലെ 7 സമയത്ത് പള്ളിപ്പാനൊക്കെ ഒരുങ്ങാൻ തുടങ്ങിയ സമയത്താണ് വാർത്ത സ്ത്രീയുടെ ആങ്ങളെ ഷാജി വിളിച്ചു പറഞ്ഞു. ഞാൻ വരാമെന്നൊന്നും പറഞ്ഞില്ല. എന്തായാലും ഉച്ച കഴിഞ്ഞ വെള്ളമെന്ന് പറഞ്ഞതുകൊണ്ട് അല്പം ആശ്വാസമായി. അതിനാലാണ് നിങ്ങൾക്കും ഒച്ചമിച്ച് സഭയായിട്ട് വരാൻ സാധിച്ചത്. ഇപ്പോൾ ആ മരണപ്പെട്ടതാകുന്ന യോസഫ് സഹോദരൻ ഏറെ നാളുകളായിട്ട് നമ്മുടെ ഐക്യ ക്രിസ്തീയ മാസാരംഭ കൂട്ടായ്മ യോഗത്തിൽ
സജീവമായി പങ്കെടുക്കുകയും എല്ലാ യോഗങ്ങളും കടന്നു വരുന്നത് മാത്രമല്ല പ്രത്യേകിച്ച് പാട്ട് പാടുകയും സാക്ഷി പറയുകയൊക്കെ ചെയ്ത് വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദാസനായി ഞാൻ കണ്ടു. അതല്ല എൻ്റെ ജീവിത ഞങ്ങൾ കാണുന്ന സമയങ്ങളിലൊക്കെയും സ്നേഹത്തിൻ്റെ ആ വഴിയിൽ കൂടെ എല്ലാവരോടും മറ്റുള്ളവരും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു നല്ല സന്ദർഭമാണ് കാണുവാൻ സാധിച്ചത്. മരണത്തിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ കടന്നു വരുവാനും യോഗത്തിൽ ഏറെ നാളുകളായിട്ട് ഇദ്ദേഹം അതിൻ്റെ ഒരു ഉത്തമ സാക്ഷിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയും കുടുംബവാസികൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഐക്യകൃഷിയ മാസാരംഭ യോഗത്തിൻ്റെ പേരിലുണ്ടാകുന്ന ആ പേരിലും കൂട്ടായ്മയുടെ പേരിലും അതിൻ്റെ സെക്രട്ടറിയുടെ പേരിലും ഈ മരിച്ച വിദാസനും കുടുംബത്തിനും അനുശോചനം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കുടുംബത്തെ ദൈവത്താൽ അനുഗ്രഹിക്കുകയും സമാധാനത്തിൻ്റെ ആത്മാവൻ ദൈവം നിറയ്ക്കട്ടെ എന്ന് ആശിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ വിരമിക്കുന്നു. ആശ്വാസവാക്കുകളും വചനങ്ങളും പറഞ്ഞ അറിയിച്ചാം ഫാദറിനും കൂടുന്ന സഹ ശുശ്രൂഷകർക്കും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് ഗോസ്പൽ ചർച്ചിന്റെ സ്ഥാപക പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രിയ സന്തോഷ് പാസ്റ്റർ ചില ആശ്വാസവാക്കുകൾ പറയും. ധൃതിയുള്ളത് കൊണ്ടാണ് ദൈവവാസന കൊടുക്കുന്നത്. ദൈവവാസന മുമ്പോട്ട് ക്ഷണിക്കുന്നു. ഏറെ നാളായി കാണാനാശയായി കാത്തിടും എന്റെ പ്രിയനെ, ഏറെ നാളായി കാണാനാശയായി കാത്തിടും എന്റെ പ്രിയനെ. തേജസ്സേ ഞാൻ കാണുന്ന നേരം എൻ്റെ പ്രിയന്റെ മുമ്പിൽ അല്ലേലൂയ പാടിയിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എൻ്റെ പ്രിയന്റെ മുമ്പിൽ അല്ലേലൂയ പാടിയിടും ഞാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രതിയാൽ ഈ ഭവനത്തിലായിരിക്കുന്ന നമ്മുടെ പിതാവ് നമ്മളിൽ നിന്ന് വേർപെട്ടു പോകാൻ തക്കവണയിടയായി തീർന്നു. അതിലുപരി പ്രിയ പിതാവിൻ്റെ കൂട്ടായി കൊടുത്ത കർത്താനുദാസി ദാനമായി കൊടുത്ത തലമുറകൾ ആമയും മക്കൾ മരുമക്കൾ കൊച്ചുമക്കൾ ബന്ധുമിത്രാദികൾ ചാർച്ചക്കാർ ദൂരത്തു നിന്നും ചാരത്തു നിന്നും കടന്നു വന്ന പ്രിയപ്പെട്ടവർ പ്രത്യാൽ സഫ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ അമ്മയും മറ്റ് ദൈവദാസന്മാർ എനിക്ക് മുമ്പായി ശുശ്രൂഷിച്ച് കടന്നുപോയ അമ്മ പ്രിയ കർത്താവിൻ്റെ ദാസൻ പ്രിയ അച്ഛൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ നന്ദി അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രിയ പിതാവിനെ കുറിച്ച് സംസാരിച്ചാൽ വാക്കുകളിൽ അവണ്ണം തന്നെ അധികം എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ അപ്പച്ചൻ്റെ സ്ഥാനത്ത് ഞാൻ കാണുകയും ചെയ്യുന്ന ഒരു പ്രിയ പിതാവാണ്. കഴിഞ്ഞ ദിവസങ്ങൾ ശാരീരസൗഖ്യമില്ലാതെ ഹോസ്പിറ്റലായ സമയം പ്രിയ രാജവൃതർ പറയുവാനും ആ പ്രിയ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ ഇടയായിത്തീർന്നു. എന്നാൽ കഴിഞ്ഞ പ്രഭാതത്തിൽ ഒരു 4 മണിയായപ്പോൾ പ്രിയ പിതാവിൻ്റെ വേർപാടിനെ കുറിച്ച് പ്രിയ രാജു അപ്പച്ചൻ്റെ മകൻ രാജു വിളിച്ചു പറയുവാനിടയത്. ഇപ്പോൾ വിളിച്ചു പറഞ്ഞ ആ വാക്ക് എന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്ന നിലയിലവിടെ ആയിരുന്നു. ഒരു വേർപാട്
തൻ്റെ പിതാവിൻ്റെ വേർപാടിൽ ഏത് മക്കളായാലും ബന്ധുപുത്രാദികളായാലും മറ്റൊരാളോട് പറയുമ്പം അവരുടെ ഹൃദയം വേദനകരമായ അനുഭവത്തിൽ കരയുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ രാജു എന്നോട് ഈ കാര്യം പറയുമ്പോൾ വളരെ സന്തോഷത്തോടാണ് പറഞ്ഞത്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ച് രാജു അങ്ങനെ സന്തോഷത്തോടെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഈ പിതാവിനെക്കുറിച്ച് തൻ്റെ വാഞ്ച, യഹോവ ഭക്തൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഈ പ്രത്യാശയോടാണ് രാജു എന്നോട് ഈ കാര്യം പറയുന്നത്. എന്നെയും കൂടെ സന്തോഷിപ്പിക്കുക, എന്നെയും കൂടെ വിലപ്പെടുത്തുവാൻ തക്കോണം ഇടയായി. എന്നാൽ സ്തോത്രം. പിതാവിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ആ പറച്ചിലിൽ ഇങ്ങനെയായിരുന്നു: അപ്പച്ചൻ ഞങ്ങളെ വിട്ട് പോയി. പ്രൈസ് ദ ലോർഡ്. ആ വാക്കിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമ്മളൊക്കെ ഇവിടെ പരദേശികളാണ്. പ്രൈസ് ദ ലോർഡ്. 70 ഏറെയായാൽ 80, പിന്നെ ദുഃഖവും പ്രയാസകരമായ അനുഭവത്തിലൂടെയാണ് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ താമസിക്കുമ്പോൾ ഈ 80 വയസ്സ് പ്രായം വരെയും ഒക്കെ നമ്മൾ പരദേശിയാണ്. പ്രിയപിതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വ്യക്തമായ പ്രായത്തെക്കുറിച്ച് എനിക്കറിയത്തില്ല, എങ്കിലും 19 വയസ്സോളം പ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ജനിച്ച ദിവസം മുതൽ ഈ ലോകത്തിൻ്റെ ദുഃഖവും സന്തോഷവും എല്ലാം അനുഭവിച്ച് നല്ലൊരു കുടുംബജീവിതം കൊടുത്ത് ആമി നല്ല അനുഗ്രഹിക്കപ്പെട്ട സൗന്ദര്യമുള്ള തലമുറകളെ കൊടുത്തു മരുമക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് സന്തോഷിക്കുവാൻ ഈ പ്രിയപിതാവിന് കർത്താവ് അവസരം നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ സന്തോഷിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ സമപ്രായക്കാർ അനേകർ ലോകത്ത് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമി പിതാവിന് ലഭിച്ച ഈ മഹാസന്തോഷം എത്ര എന്ന് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്തതാണ്. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, പോയി എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നമ്മളൊക്കെ പരദേശികളാണ്. 119 സങ്കീർത്തനം 57 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആമി നമ്മൾ പരദേശിയായി പാർക്കുന്ന ഭവനത്തിൽ ഇല്ലേ, ദേശത്ത്. ഇപ്പോൾ നമുക്കിവിടെ പരദേശവാസമാണ്, നമുക്ക് സ്വന്തമായൊരു ദേശം, സ്വന്തമായൊരു ഭവനം നമ്മുടെ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. രാജുവിൻ്റെ വാക്കിൽ എനിക്ക് ചിന്തിക്കുവാനിടയായത്, പ്രിയ പിതാവിന് വേണ്ടി ഒരുക്കപ്പെട്ടതായ ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ പ്രിയം വെച്ച സ്ഥലത്ത് തനിക്കൊരുക്കപ്പെട്ട വീട്ടിൽ ചെന്ന് ചേരുവാൻ തക്കവണ്ണ ഇടയായ ആ വസ്തുതയെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് പ്രിയ രാജു ആ കാര്യങ്ങൾ സംസാരിക്കുവാൻ ഇടയായിത്തീർന്നത്. അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ ഇവിടെ ആയിരിക്കുന്നല്ലോ, നമ്മുടെയൊക്കെ നാളുകളെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായി പറയുവാനില്ല, എത്ര നാൾ വരെ ഉണ്ടെന്ന്. പക്ഷെ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു ഭവനമുണ്ട്, ഈ ഭവനത്തെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ ജീവിക്കുവാൻ തക്കോണം ഇടയാകണ്ടേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എനിക്കും ആമി പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. ആമയുടെ സഭ കടന്നു വരുന്നുണ്ട്. ആമി എല്ലാവരും കടന്നു വന്ന് ഈ ദുഃഖത്തിൽ പങ്കാളികളായി തീരുവാൻ ഇടയാകും. അതുകൊണ്ട് ഈ ഭവനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും കടന്നു വന്നവരോടും ആമി കർത്താവിൻ്റെ ശ്രേഷ്ഠ ഭൃത്യന്മാരോടും എൻ്റെയും വിദേശ ഗോസ്പൽ ചർച്ച് ഇന്ത്യയുടെയും പേരിലുള്ള അനുശോചനകളും നന്ദിയും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മുടെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സമയത്തെ വേർതിരിച്ച് നിന്ന കർത്താവിൻ്റെ ദാസനും സഭയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കർത്താവ് സഹായിക്കും. ആശ്വാസ വചനങ്ങൾ അറിയിച്ച പ്രിയ സന്തോഷ് ഭാഷണ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തുടർന്ന് വേറൊരു ഗാനം ആലോചിക്കും. അതിനുശേഷം പ്രിയ യോഗനാന പ്രജൻ ആശ്വാസ വചനങ്ങൾ പറയുന്നതായിരിക്കും. തുടർ
അതിവേഗം തേ നേടുമേ
സ്വന്തവീടും നക്കരെ നാട്ടിൽ സ്വന്തവീടും നക്കരെ നാട്ടിൽ സ്വന്തവീടും നക്കരെ നാട്ടിൽ ബഹുമാനമുള്ള ലീഡർ നടത്തുന്നതായ ഭാഷ കടന്നു വന്നത് ഈ സഭാ ഭാഷ എൻ്റെ കടന്നു വന്നതായ എല്ലാ ഭാഷന്മാർക്കും ശിക്ഷകർക്കും മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും ഈ ഭവനാംഗത്തിൽ അത് എല്ലാ മക്കൾക്കും അത് എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. എനിക്ക് പറയുവാൻ സഹോദരൻ ഹല്ലേലൂയ ഇവിടെ ഒന്ന് പാർത്ഥതായ നിമിഷം അതിൽ അത് ഞങ്ങളോട് ഒന്നിച്ച് നടക്കുകയും ഞങ്ങൾ കൂട്ടായ്മയിൽ പങ്കുകൊള്ളുകയും ഒക്കെ ചെയ്തവരാണ്. എവിടെ പോയിരുന്നാലും തൻ്റെ മകൻ ഒരു വാക്കെങ്കിലും സദസ്സിൽ എഴുതിയിട്ട് പറയാതെ പോകത്തില്ല. അത് കൂട്ടായ്മയിലായിരുന്നാലും ഇതുപോലെ നമ്മുടെ ഇതുപോലെ മരണ ദിനത്തിലായിരുന്നാലും എവിടെ ആയിരുന്നാലും അദ്ദേഹം മുന്നിട്ടായി നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഞങ്ങൾ ഇവിടെ കടന്നു വന്നു. എന്നാൽ ഞങ്ങളൊന്നും പറയാതെ പോയാൽ അതെന്തൊരു കഷ്ടമായിരിക്കുമെന്നുള്ള ഒരു ചിന്തയായിരുന്നു. ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ അതിൻ്റെ മകൻ അത് ഈ ലോകം വിട്ട് കടന്നുപോയെങ്കിലും കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞുപോയി കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനത്തിലേക്കാണ് അത് കടന്നു പോയത്. അതുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ട്. ആ നിത്യഭവനത്താണ് ഇന്ന് വാസം ചെയ്യുന്നത്. നമ്മൾ കൊലോസ്യർ ലേഖനത്തിൽ 3:3 പറയുന്ന മരിച്ച് നിങ്ങൾ എൻ്റെ വലതുഭാഗത്ത് വന്ന് ഇരിക്കും, എൻ്റെ ഇടമായ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുമെന്ന് അവിടെ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം. അതുകൊണ്ട് നമ്മൾ അന്യരും പരദേശികളൊന്നും അല്ല, ദൈവത്തിൻ്റെ മക്കളും പ്രിയമക്കളുമാണ്. നമ്മൾ ആ ഒരു ആഹ്വാനം തന്നെ നമ്മളിൽ ഒതുങ്ങണം, അല്ലെങ്കിൽ അത് ചിന്തിക്കണം. അങ്ങനെ തന്നെ നാം ഇവിടെ പോരാടണം. ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം. അങ്ങനെ തൻ്റെ മകനും 3 ആൺമക്കളാണ്, അവരെയൊക്കെയും വിവാഹം ചെയ്ത് കുടുംബങ്ങളായി ഒക്കെ താമസിക്കുന്നു. ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം. അങ്ങനെ അദ്ദേഹവും ഭാര്യയും ആയി ഇവിടെ താമസിക്കുകയാണ്. ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം. ഞാൻ ഓർക്കുമ്പോൾ ഇന്ന് ഈ ഭവനത്തിനൊരു കരിനിഴലാണ് ഇട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, നന്ദിയോടുകൂടെ സ്തോത്രം. അത് തൻ്റെ കിടക്ക മാറിയിരിക്കുകയാണ്. തൻ്റെ പേരുവരെയും ഈ ലോകത്ത് നിന്ന് മാഞ്ഞു പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ എല്ലാ വിധത്തിലും ആശ്വാസമില്ലാത്ത ഒരു ചിന്തയിലാണ് അത് തൻ്റെ മക്കളെ വളർന്ന് കഴിയുന്നത്. എങ്കിലും ആശ്വസിപ്പാൻ വഴയുണ്ട്. ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർക്ക് ആശ്വാസം കൈക്കൊള്ളുന്നു. അങ്ങനെ ആശ്വാസം കൈക്കൊള്ളുന്നതാണ് ലാസന്റെ ഭവനത്തിൽ ചെന്നപ്പോഴും അവിടെ ആശ്വസിപ്പിച്ചു. നയലിലെ വിധവയുടെ ഭവനത്തിൽ കടന്നു ചെന്നപ്പോഴും അവിടെ ആശ്വസിപ്പിച്ചു. ക്രിസ്തുനാഥൻ കടന്നു വന്ന് അവർക്ക് ആശ്വാസമുണ്ട്, അവർ ആശ്വസിക്കുവാൻ വകയുണ്ട്, അവരതിൽ ആശ്വസിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ആശ്വസിപ്പാൻ തക്കവണ്ണം അത് ആ ക്രിസ്തുവിലാണ് നമുക്ക് ആശ്വാസം നൽകുന്നത്. ആ ആശ്വാസം നമ്മൾ എന്നും വീണ്ടെടുത്തിരിക്കുകയാണ്. ആ തണലിലാണ് നാം താമസിക്കുന്നത്. അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തിൻ്റെ നിഴലും കീഴിലും പാർക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് നമുക്ക് ഭാരപ്പെടുവാനില്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിലും വിശ്വസിപ്പിക്കുക, എൻ്റെ പിതാവിനും വിശ്വസിപ്പിക്കുക. ഞങ്ങൾക്ക് അവിടെ ആശ്വാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ വലിയ സന്തോഷം നമുക്കിവിടെ പങ്കിടാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വാക്കിൽ വിരമിക്കുന്നു. ആശ്വാസവചനം അറിയിച്ച പ്രിയാഭശന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തുടർന്ന് ആശ്വാസവചനങ്ങളും ഒക്കെ ആയിട്ട് തുടർന്ന് ചിലരുടെ പേരുകൾ പ്രാരംഭത്തിൽ വായിക്കുകയാണ്. പ്രാരംഭത്തിൽ ദൈവദാസിമാരായിരിക്കുന്ന പ്രിയ ശോഭി സഹോദരിയും അതുപോലെ എലിസബത്ത് സഹോദരിയും, അതിനുശേഷം സഭാപ്രതിനിധികളെ പ്രതികരിച്ച് സഭയെ പ്രതികരിച്ച് പ്രിയ സോമചായൽ, അതുപോലെ ലിസി ദേവദാസി, ലിസി ബാബു, 3 ദേവദാസിമാരുണ്ട്. അതിനുശേഷം സഭയെ പ്രതികരിച്ച് ബഹുമാന്യ സോമചായൻ, അതുപോലെ അതിനുശേഷം പ്രിയ നാരായണ ചായൻ, അതിനുശേഷം സ്ഥല സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ ബെന്നി ചായൻ,
ഇവർ വചനങ്ങളെ ആശ്വാസ വാക്കുകളെ അറിയിക്കും. പ്രാരംഭത്തിൽ ശോഭിച്ചവരെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. താണ് സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഔചാരിതമായ ഈ ഭവനാങ്കണത്തിൽ നമുക്കെല്ലാവർക്കും ഇപ്പോൾ സായം അടുത്ത സമയത്ത് കൂടുവാൻ ഇടയായി. ഇതിൻ്റെ കാരണങ്ങളെല്ലാം നമുക്കറിയാം. ഇപ്പോഴത്തെ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ദേവദാസൻ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർ, ദൈവജനം, ശുശ്രൂഷകന്മാർ, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവരെല്ലാവരും, പ്രത്യേകിച്ച് ഈ ഭവനത്തിലെ മാതാവ്, പ്രിയ സഹോദരങ്ങൾ ഏവർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നാം ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ എഫ്രാത്ത ചർച്ചിലെ ഏറ്റവും പ്രായം കൂടിയ പിതാവാണ് നമ്മൾ വിട്ട് കടന്നു പോയത്. അതുമാത്രമല്ല, നമ്മുടെ സഭയുടെ ആരംഭം മുതൽ പ്രിയ പിതാവ് അവിടെ ഉണ്ടായിരുന്നു. സഭയുടെ തുടക്കം മുതൽ തന്നെ പിതാവ് എന്ന സ്ഥാനത്ത് നാം എല്ലാവരും പ്രിയ അപ്പച്ചന് സ്ഥാനം കൊടുത്തിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സഭയിലെ മാതാവ് എന്ന് നാം പറയുന്നത് ഇവിടുത്തെ അമ്മച്ചിയായിരുന്നു. രണ്ടുപേരെയും നമ്മുടെ സഭയിലെ മാതാവും പിതാവും എന്നാണ് നാം പറഞ്ഞിരുന്നത്. നമ്മുടെ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു കുടുംബം എഫ്രാത്ത ചർച്ചും നമ്മുടെ കുടുംബത്തിലെ പിതാവ് ഈ ജോസഫ് അപ്പച്ചനുമാണ്. നമ്മളെ മുന്നേ അപ്പച്ചൻ കടന്നുപോയി. മക്കളാകുന്ന നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രിയ അപ്പച്ചൻ്റെ യാത്രയിൽ കൂടുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. ആ ഒരു സന്തോഷം നമുക്കും ദൈവം നൽകിയല്ലോ. ഒരുമിച്ച് പ്രിയപിതാവിനെ യാത്ര അയക്കുവാൻ നമുക്കൊരവസരം കിട്ടിയല്ലോ. അത് ദൈവത്തിൻ്റെ നമ്മളോടുള്ള സ്നേഹമാണ്. കാരണം നാം പിതാവിനെ സ്നേഹിക്കുമ്പോൾ പ്രിയപിതാവിനെ ഒരുമിച്ച് യാത്ര അയക്കുവാൻ ആ ഒരു പദവി പ്രിയപിതാവിനും ദൈവം നൽകി. എത്രയോ പേർ ഈ ഭൂമിയിലും കുറേ ശുശ്രൂഷ ലഭിക്കാതെ വണ്ണം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. തിരുവചനം പറയുന്നു, മൺപുരകളിൽ പാർത്ത് അരഞ്ഞു പോകുന്ന പുഴുവിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഈ പിതാവിന് ലഭിച്ചത്. മക്കളും മരുമക്കളും ചെറുമക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം ചേർന്നൊരു യാത്രയിപ്പ് പ്രിയ പിതാവിന് കിട്ടാതെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണ്. തിരുവചനത്തിൽ ഇങ്ങനെ കാണുന്നു, തക്ക സമയത്തെ കറ്റ കൂമ്പാരങ്ങൾ അടുക്കി വെക്കുന്നത് പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ പ്രവേശിക്കും. അത് തന്നെയാണ് പ്രിയ പിതാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഈ വാർദ്ധക്യത്തിൽ, പൂർണ്ണ വാർദ്ധക്യത്തിൽ, 85 വയസ്സ്, തിരുവചനം 70, ഏറെ ആയാലും 80 എന്ന് പറയുന്ന അഡ്വാൻസ് ആയിട്ട് 5 വർഷം കൂടെ പ്രിയപിതാവിന് കിട്ടി. 85-ാമത്തെ വയസ്സിൽ കല്ലറയിൽ പ്രവേശിപ്പാൻ പ്രിയപിതാവിന് ഭാഗ്യം ലഭിച്ചു. മക്കൾക്കും പ്രിയമാതാവിനും അവരുടെ ഭാര്യമാർക്കും ഒക്കെ ശുശ്രൂഷിപ്പാൻ ദൈവം അവസരം നൽകി. പ്രിയ ഭവനത്തിൽ പിതാവിൻ്റെ വേർപാടൊരു വേദനയാണ് എങ്കിലും നിങ്ങൾക്ക് ശുശ്രൂഷിപ്പാനുള്ള അവസരം ദൈവം തന്നു. എത്രയോ മക്കൾക്ക് അത് ലഭിക്കുവാൻ കഴിയുന്നില്ല. അടുത്തിട്ട് സംസാരിപ്പാൻ, ശുശ്രൂഷിപ്പാൻ, പിതാവിൽ നിന്ന് അവസാന വാക്കുകളൊക്കെ കേൾപ്പാനൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾക്ക് ദൈവം നൽകിയ ഉത്തരവാദിത്വം പൂർണ്ണതയോടെ ചെയ്യുവാൻ നിങ്ങൾക്ക് കൃപ ചെയ്തു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ കൃതാർത്ഥരാണ്. ദുഃഖിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ ഏൽപ്പിച്ച കർത്തവ്യം പിതാവെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. സ്തോത്രം. ഈ വാർദ്ധക്യത്തിലും സഭയിലേക്ക് എല്ലാ ആഴ്ചയിലും ഈ ശാരീരികമായ അവശതയാൽ ചില മാസങ്ങൾക്ക് മുമ്പേ ആലയത്തിൽ വന്നിട്ട് കടന്നു പോയതാണ്. അതുവരെയും എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പ്രിയ പിതാവ് വരുമായിരുന്നു. എത്ര സമയമില്ലെങ്കിലും പിതാവ് സാക്ഷ്യം പറയുമായിരുന്നു. തൻ്റെ വേല പൂർത്തീകരിക്കുകയായിരുന്നു വേഗത്തിൽ, ധൃതിയോട്. സമയമില്ലെങ്കിലും കിട്ടുന്ന സമയം തൻ്റെ സാക്ഷ്യങ്ങളെ പ്രസ്താവിച്ചു. അവസാന നിമിഷവും എന്ന് പ്രസ്താവിച്ചു ശാരീരിക അവശതകളെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. ആമിൻ. ഉള്ള സമയം കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ, കർത്താവിൻ്റെ സാക്ഷ്യം പറയുവാനൊക്കെ ദൈവം കൃപ ചെയ്തു. തൻ്റെ സമയം മുന്നോട്ട് പോയി, ഇനി ഇല്ല എന്നുള്ളൊരു ഒരു ചിന്തയോടെ തന്നെ കിട്ടുന്ന സമയം എന്ന് വന്നാലും സാക്ഷ്യം പറഞ്ഞ് എല്ലാ പ്രിയപ്പെട്ടവരും കണ്ട് സംസാരിച്ച് അങ്ങനെ മടങ്ങിപ്പോന്ന പിതാവായിരുന്നു. നമ്മുടെ സഭയ്ക്കൊരു തീരാ നഷ്ടമാണ്. അതുപോലെ പ്രിയ ഭവനത്തിലൊരു വേദനയുണ്ട് എങ്കിലും നിത്യം നമുക്ക് ഒരുമിച്ച് കാണാം. ആ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. ഒരുമിച്ച് പ്രിയ പിതാവിനെ നമുക്ക് യാത്ര അയക്കാം. അവിടെ ചെന്ന് മുഖാമുഖമായി കണ്ട് ദൈവസമയം നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ആശ്വാസ വചനങ്ങളും അറിയിച്ചുകൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് എല്ലാവർക്കും ഇവിടെ കൂടി വന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ വത്സല്യ പിതാവിൻ്റെ ദേഹവിയോഗത്തോട് അനുബന്ധിച്ചാണല്ലോ ഇന്ന് പകൽക്കാലം കടന്നു വന്ന ദൈവദാസന്മാർക്കും ദൈവജനത്തിനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞങ്ങളുടെ വാത്സല്യ പിതാവ് പ്രിയ സഹോദരി പറഞ്ഞ പോലെ ഞങ്ങളുടെ ചർച്ചിലെ ഏറ്റവും മുതിർന്ന പിതാവായിരുന്നു. ഞങ്ങളെല്ലാം വലിയ സ്നേഹത്തോടെ കരുതുകയും അത് ഒക്കെ ചെയ്ത ഒരു പിതാവാണ്. പിതാവിൻ്റെ വേർപാട് ഞങ്ങളുടെ സഭയ്ക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ്. പ്രിയമുള്ളവരെ, മനുഷ്യൻ ജനിച്ചാൽ മരിക്കണമെന്നുള്ളതൊരു ദൈവിക നിയമമാണല്ലോ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട്
ഈ പിതാവിന് സങ്കീർത്തന പുസ്തകങ്ങളിൽ പറയുന്നത് പോലെ, ഇതാ നീ എൻ്റെ നാളുകളെ നാല് വിരൽ നീളമാക്കിയിരിക്കുന്നു, എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു, ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. നാം എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാം ഒരു പിണത്തിന് സമമായി തീരും. അതുകൊണ്ട് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയം സഹോദരങ്ങളെ സ്നേഹിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്ക് നാം ജീവിച്ച് മുന്നേറുന്നുവെങ്കിൽ നിത്യരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കും. ഞങ്ങൾക്ക് ദുഃഖമുണ്ട് എങ്കിലും ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ പിതാവിനെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമ്പോൾ ആ പൊൻപുലരിയിൽ ഞങ്ങളുടെ പിതാവിനെ കാണാമെന്നുള്ള പ്രത്യാശയോട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ സഹായിക്കും. തുടർന്ന് ഒരു ഗാനം ആലപിക്കും, അതിനുശേഷം ദേവാസി മുൻപോട്ട് വന്ന് ആശ്വാസവചനം പറയുന്നതായിരിക്കും. വാചകം അറിയിക്കുന്നതിന് വേണ്ടി ലിസി ദേവാസിയെ ക്ഷണിക്കുന്നതിന് ശേഷം ദേവാസി സാറ ദേവാസിക്ക് വേണ്ടി സമയത്തിൽ ഹല്ലേലൂയ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന വനവാസികളെ, ബന്ധുമിതാദികളെ, ദേശവാസികളെ, അതുപോലെ കടന്നു വന്നിരിക്കുന്ന അഭിഷിക്തന്മാർ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തെ സ്നേഹം നിർത്തി അറിയിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ ഹാലലുയ ഏറ്റവും പ്രായം ചെന്നൊരു പിതാവ് ഹാലലുയ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുകയാണ്. ഹാലലുയ പലപ്പോഴും ഹാലലു പിതാവ് പറയുന്ന ഇങ്ങനൊരു വാക്കുണ്ട്, ഹാലലുയ ഈ പരിശുദ്ധ ദിനം മുതൽ അടുത്ത പരിശുദ്ധ ദിനം വരെ കാത്ത്
ഹാലലു ഞങ്ങൾ ഹാലലു നീ മരണ വാക്ക് കേട്ടപ്പോൾ ഹാലലു പെട്ടെന്ന് ആ വാക്ക് ഓർക്കുവാനിടയായി. ഇനി ഇങ്ങനെ ഒരു വാക്ക് ഹാലലു കേൾക്കുവാൻ കഴിയത്തില്ല ഹാലലു. അവർ ഹാലലു ഞങ്ങൾക്കൊരു പിതാവ് നഷ്ടപ്പെട്ട ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരാ ഹാലലു നഷ്ടമാണ് ഹാലലു. ഒരു മനുഷ്യൻ ഹാലലു ഭൂമി ജീവിച്ച് ഹാലലു ഹാലലു എത്ര നാൾ ജീവിക്കണമെന്ന് കർത്താവ് അറിയുന്നു ഹാലലു. എന്നാൽ ഹാലലു ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഹാലലു ദൈവം ഒരു ഹാലലു ഒരു ആയുസ് വെച്ചാണ് ഹാലലു ഒരു ഹാലലു ടൈം വെച്ചാണ് ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. എന്നാൽ ആ ടൈമിൽ ഹാലലു ദൈവം ഹാലലു ചില ഹാലലു നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാൽ ഹാലലു നല്ലതും തീയതും ഒക്കെ ഹാലലു നാളുകൾ ഹാലലു തിരിച്ചറിഞ്ഞ് ദൈവത്തിന് ഹാലലു മറ്റുള്ളവർക്ക് ഹാലലു അനുഗ്രഹപ്രദമായ രീതിയിൽ ഹാലലു നമ്മുടെ ജീവിതം നയിച്ച ഹാലലു ഈ ഭൂമിയിൽ ഹാല നമ്മുടെ വാസം തീർക്കേണ്ട ആവശ്യമാണ് ഹാലലു. നല്ല ഹാല കഷ്ടതയുടെ പ്രയാസങ്ങളുടെ നടുവിൽ ഇത്രത്തോളം ഹാലലു പ്രിയ പിതാവ് ഹാലലു ആയസോടെ ആരോഗ്യത്തോടെ ആയിരിക്കാൻ കർത്താവിടെ കൃപകാ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു. ഒരു മനുഷ്യൻ ഹാലലു ഭൂമി എന്ത് നേടിയാലും ഹാലലു തന്റെ ഹാലലു ഈ പുലോകത്തെ നേടിയാലും എന്റെ ജീവനെ ഹാലലു നഷ്ടമാക്കിയാലും അത് പ്രയോജനമില്ലാതെയായി തീരും. എന്നാൽ ഹാലലു ഹാലലു ഈ പിതാവ് ഇത്രത്തോളം ഹാലലു ദൈവത്തെ സ്നേഹിച്ച് മാനിച്ചുകൊണ്ട് ഹാലലു നിത്യതയ്ക്ക് അവകാശിയായി തീരുമെന്ന് ഹാലലു നിത്യതയിൽ ചെന്ന് കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി ഹാലലു ദുഃഖത്തിലായിരിക്കുന്ന വനവാസികളെ ഹാലലു ഒരുമിച്ച് ഹാലലു നമുക്കും നിത്യതയിൽ ഹാല പിതാവിനെ ചെന്ന് കാണാം ഹാലലു. എന്നാൽ ഹാല ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഹാല നല്ലതായാലും തീയതായെങ്കിലും ഹാലലു തന്റെ ഹാല ന്യായസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി നാം ഓരോരുത്തരും വരും. എന്നാൽ ഹാലലു നമ്മൾ ഹാലലു പിതാവിനെ പോലെ നല്ല ഹാലലു ഭൂമി വെച്ച് ജീവിച്ച് ഹാല നല്ല എന്താ പ്രാപിപ്പാൻ തക്കോണം ഹാലലു. അന്ന് പരമവി വിളിയുടെ ലാക്കിലേക്ക് ഓടി നിത്യത പ്രാപിപ്പാൻ നമുക്കും കർത്താവ് ഇടയാക്കട്ടെ. ഹാല എനിക്ക് സമയം തന്ന കർത്താൻ്റെ ദാസന്മാർക്ക് നന്ദി അറിയിച്ചോണ്ട് ആശ്വാസവചന അറിയിച്ച അധികാസിക്ക് നന്ദി അറിയിക്കും. തുടർന്ന് സഭയെ പ്രതിനിധീകരിച്ച് ബഹുമാൻ ഞാൻ സ്വാമി ചായൻ മുമ്പോട്ട് വന്ന് ആശ്വാസ വാക്കുകൾ അറിയിക്കും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നലെ രാത്രിയിൽ ഏതാണ്ട് 12:30 വാത്സല്യ പിതാവിന്റെ മരണവാർത്ത അറിയുവാനിടയായിത്തീർന്നത്. പിതാവ് ഏതാനും ചില ദിവസങ്ങൾ ശരീരത്തിന് താൻ ക്ലേശമനുഭവിച്ച് കിടക്കയിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ വലിയവനായ ദൈവമിടയാക്കി. പ്രിയ പിതാവിൻ്റെ ദേഹവിയോഗം എന്ന് പറയുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും വിശേഷാൽ ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന എഫ്രാത്ത ചർച്ചിനും ഒരു തീരാ നഷ്ടമാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഞാൻ ഈ പിതാവിനെ പരിചയപ്പെടുന്നത് ഏകദേശം 9 വർഷത്തോളമായി. വത്സലിലെ പിതാവിനെയും മാതാവിനെയും ഞങ്ങൾക്ക് പരിചയപ്പെടുവാനിടയായിത്തീർന്നത്. പ്രിയ പിതാവിനെ ഞങ്ങൾ വിളിക്കുന്നത് മൈലത്തപ്പച്ചെന്നും അമ്മച്ചെന്നുമാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഈ അപ്പച്ചനും അമ്മച്ചയും ആ സഭയിൽ വരുന്നത് ആരാധനയ്ക്ക് വരുന്നത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷവും ഞങ്ങൾക്ക് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് അതൊരു പ്രചോദനമാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് സഭയിൽ മുതിർന്ന വ്യക്തികളുണ്ടെങ്കിൽ അത് വരും തലമുറകൾക്ക് അവരെ പിൻപറ്റുന്ന തലമുറകൾക്ക് അവർ മാതൃകയാണ്. പ്രിയ പിതാവിൻ്റെ ദേഹവിയോഗം ഞങ്ങൾക്ക് തീരാ നഷ്ടമാണ്. ഇവിടെ ആയിരിക്കുന്ന വാത്സല്യ മാതാവിനെയും മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന വാത്സല്യ സ്നേഹിതരെ, ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായി രംഗബോധമില്ലാത്തൊരു കോമാളിയായി മരണം ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എന്നാൽ ഞങ്ങൾക്കൊരു പ്രത്യാശയുള്ളത് അതുകൊണ്ടാണ് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവാൻ കഴിയും. ഇവിടെ കരച്ചിലോ മുറവിളിയോ നെഞ്ചത്തൊടിയോ ഒന്നുമില്ലാത്തതിൻ്റെ കാരണം ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ വാത്സല്യ പിതാവിനെ ഞങ്ങൾക്ക് നിത്യത്തിൽ കാണാം എന്നുള്ള പ്രത്യാശയുള്ളതുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന കരച്ചിലോ നിലവിളിയോ ഒന്നും ഞങ്ങളുടെ ഈ ഭവനത്തിൽ നിന്ന് ഉയരാത്തത്. പ്രിയ പിതാവിൻ്റെ മരണത്തിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. എൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖം അറിയിക്കുന്നു. പ്രിയ മാതാവിനെയും പ്രിയ പിതാവിന് നൽകപ്പെട്ട മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമയം അനുവദിച്ചു തന്ന ദൈവദാസനും നന്ദി അറിയിക്കുന്നു. ആശ്വാസവചനം അറിയിച്ച പ്രിയ സമയം നന്ദി അറിയിക്കുന്നു. തുടർന്ന് പ്രിയ രാജ പിതാവിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു.
സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രിയ അപ്പച്ചൻ്റെ വിയോഗത്തിലുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ ഇവിടെ സഭയായി എഫ്രത്ത് സഭയായി ഞങ്ങൾക്കെല്ലാവർക്കും ഇവിടെ ഒന്നിച്ച് ദൈവദാസന്മാർ അതുപോലെ ദൈവമക്കൾ അതുപോലെ ഈ ഭവനത്തിൽ പ്രിയപ്പെട്ടവർ അതുപോലെ ഹല്ലേലൂയ സ്തോത്ര ബന്ധുപുത്രാദികൾ ചർച്ചക്കാർ എല്ലാവർക്കും കൂടി കടന്നു വരുവാൻ ഇടയായത് ഹല്ലേലൂയ ഈ അപ്പച്ചൻ്റെ വേർപാടിനുള്ള ബന്ധത്തിലാണ്. എന്നാൽ ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ സ്തോത്രം എഫ്രത്ത് സഭയുടെ അതിൻ്റെ ആരംഭം മുതൽ ഈ അപ്പച്ചനും ഈ അമ്മച്ചിയും ഈ കുടുംബം ഉണ്ടായിരുന്നു എന്ന് കേൾക്കുവാനിടയായി. അതുപോലെ അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്കും സഭയിൽ കടന്നു വരുവാനിടയാക്കിയത്. എന്നാൽ ഞങ്ങൾ കടന്നു വന്ന നാൾ മുതൽ ഹല്ലേലൂയ ഈ അപ്പച്ചനും ഞങ്ങൾക്കെല്ലാം ആത്മീയ ബന്ധം വളരെ ഏറെ ചെയ്യുവാനും അതുപോലെ വളരെ സന്തോഷമുള്ള ഈ അപ്പച്ചനും അമ്മച്ചിയും വളരെ ഞങ്ങളോട് വളരെ സന്തോഷമുള്ള അപ്പച്ചനും അമ്മച്ചിയായിരുന്നു ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ കുറച്ച് സഹോദരൻ പറഞ്ഞതുപോലെ കുറച്ച് നാൾ മാത്രമേ ഈ അപ്പച്ചൻ കിടപ്പിലായുള്ളൂ ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അതിനു മുന്നമേ ഒന്നും വലുതായിട്ടുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. സഭയിൽ കടന്നു വരികയും സാക്ഷ്യം പറയുകയൊക്കെ ചെയ്യുന്ന ഒരപ്പച്ചനും ഒരമ്മച്ചിയാണ് ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളെയും ഞങ്ങൾ സഭയും സ്നേഹിക്കുകയും ആയതുപോലെ ഉള്ള അപ്പച്ചനാണ്. ഈ അപ്പച്ചൻ്റെ വേർപാടിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഈ ഇവിടെ ദുഃഖത്തിലും ഭാരത്തിലുമായിരിക്കുന്നതായ തൻ്റെ മക്കളുണ്ട്. ഹല്ലേലൂയ മക്കള് കൊച്ചുമക്കൾ എല്ലാവരും ഉണ്ട്. എന്നാൽ അവർ നമ്മൾ എത്ര പറഞ്ഞാലും അവരുടെ ദുഃഖങ്ങൾ മാറുന്നതല്ല എങ്കിൽ തന്നെ ആശ്വാസ വചനങ്ങൾ പറയുക എന്നുള്ളത് മാത്രമാണ് ഈ അപ്പച്ചൻ ഹല്ലേലൂയ സ്തോത്രം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആയതുപോലെ ദൈവത്തിൻ്റെ സഭയോട് ചേർന്ന് നിന്ന് ഹല്ലേലൂയ ഇത്രത്തോളം ഏതാണ്ട് 85 സംവത്സരം ദൈവം കാത്ത് പരിപാലിച്ചു ഹല്ലേലൂയ സ്തോത്രം. ഇനി പ്രിയം വെച്ച നാട്ടിലേക്ക് ഈ അപ്പച്ചൻ കടന്നുപോയിരിക്കുന്നു ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കഴിക്കുന്ന ഒന്നും തന്നെ ഈ അപ്പച്ചൻ്റെ കാര്യങ്ങൾക്കല്ല, എന്നാൽ നാം ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടിയാണ് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ വചനങ്ങളൊക്കെ പറയുന്നത്. നാം എങ്ങനെയായിരിക്കുന്നു, നാം വരും കാലങ്ങളിൽ ഈ അപ്പച്ചൻ്റെ പോലെ തന്നെ നാം വരും കാലങ്ങളിൽ നമ്മളും ഫലം കായ്ക്കണമെങ്കിൽ അതുപോലെ നമ്മൾ ദൈവസനിൽ ഇതുപോലെ ദൈവസനിലായിരുന്നാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ദൈവസനിലായിരുന്നാൽ സ്വർഗത്തിലേക്ക് നമുക്ക് ഒരു വീട് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ വീട്ടിലേക്ക് കയറണമെങ്കിൽ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. വചനപ്രകാരം ഹല്ലേലൂയ സ്തോത്രം ദൈവസനിൽ നാം ജീവിക്കണം. അല്ലെങ്കിൽ അവിടെ കടന്നു പോകാനൊക്കെയല്ല, അവിടെ ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിൽ നമ്മൾ ന്യായം വിധിക്കുമ്പോൾ നമുക്ക് ആ വിധിയിൽ ഹല്ലേലൂയ മാറിപ്പ് പോവാതിരിക്കണമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. അല്ലെങ്കിൽ നമ്മൾ ദുഷ്ടർക്കുള്ളതായ ആ ഭാഗത്തേക്ക് അല്ലെങ്കിൽ പാതാളത്തിലേക്ക് നമ്മൾ പോകാതിരിക്കണമെങ്കിൽ ഹല്ലേലൂയ ദൈവത്തോടു കൂടെ നമ്മൾ വസിക്കണമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. വരും കാലം നാം ഓരോരുത്തരും ദൈവത്തെ മഹത്വപ്പെടുത്തിയും ദൈവത്തെ സ്തുതിച്ചും ദൈവത്തിൻ്റെ വചനം കേട്ട് കീഴ്പ്പെട്ട് വചനത്തിന് കീഴ്പ്പെട്ട് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിലായിരുന്നാൽ നമുക്ക് ആ സ്വർഗീയ സന്തോഷം അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ ഈ അപ്പച്ചൻ പ്രിയ വെച്ച നാട്ടിലേക്ക് അപ്പച്ചൻ പോയിരിക്കുകയാണ്. നാമും ഹല്ലേലൂയ കടന്നു പോകുമ്പോൾ നമുക്കും കാണാം എന്നുള്ളത് വെച്ചുകൊണ്ട് ദൈവസേനയിൽ നമ്മളുമായിരിക്കുന്നു ഹല്ലേലൂയ സ്തോത്രം. ഈ അപ്പച്ചൻ്റെ ഭവനത്തിലുള്ളവർ ദുഃഖത്തിൽ ഭാരത്തിലും ആയിരിക്കുമ്പോൾ അവരുടെ ദുഃഖം ഞങ്ങളും ഞങ്ങളുടെ സഭയും ചേർന്നിരിക്കുന്നു. എല്ലാവരും ഹല്ലേലൂയ സ്തോത്രം. ആ ദുഃഖത്തിലായിരിക്കുമ്പോൾ ഞങ്ങളും ആ ദുഃഖത്തിൽ പങ്കുകൊള്ളുന്നു. അതിനാൽ ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസേനയിൽ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ആശ്വാസത്തിന് അറിയിച്ചു നന്ദി അറിയിപ്പിക്കുന്നു. തുടർന്ന് വേറൊരു ഗാനം ആലപിക്കുന്നതായിരിക്കും. Oh yeah.
പ്രത്യേകമായി
ഈ പറയുവാനുള്ളത്, ഒരു ആത്മീയമാകുന്ന ഒരു പിതാവായിരിക്കുന്നു എന്ന് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. അത് ഞങ്ങളുടെ ജീവിതത്തിന് ഒരു വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും സഹകരണവും സ്നേഹവും ആ വാത്സല്യവും കാണുമ്പോൾ നമുക്കും ആത്മീയമായിട്ടുള്ള ആ വളർച്ചയ്ക്കുള്ള ഒരു ഉത്തേജനം തൻ്റെ ദാസനിൽ കൂടി ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞു. അത് എനിക്കിന്ന് മാത്രമല്ല നമ്മുടെ എഫ്രാത്ത ചർച്ചിൻ്റെ എല്ലാ അംഗങ്ങൾക്കും അതൊരു ആശ്വാസമായി തന്നെ തീർന്നിരിക്കുന്നു എന്ന് എനിക്ക് പറയാതിരിക്കാൻ തരമില്ല. അത്രത്തോളം പിതാവ് ഒരു ആത്മീയ ഒരു വ്യക്തിത്വമായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഇത് കാരണം പലപ്പോഴും പല മീറ്റിങ്ങുകളിലും പല പ്രാർത്ഥനാ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഈ അപ്പച്ചന് ഒന്ന് ദൈവത്തെ സ്തുതിക്കണമെന്നും ഒന്ന് ദൈവത്തെ ആരാധിക്കണമെന്നൊക്കെ ശക്തമായി തന്നെ പ്രവർത്തനം കാണിക്കുന്ന ഒരു അനുഭവം കാണാറുണ്ട്. ചർച്ചിൽ തന്നെ വരുമ്പോൾ പ്രത്യേകമായിട്ട് സമയമില്ലെങ്കിൽ ഈ അപ്പച്ചൻ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ എനിക്ക് ഒരു 3 അല്ലേലിയ പറയണമെന്ന്. തീർച്ചയായിട്ടും അപ്പച്ചൻ അത് പറഞ്ഞിട്ടേക്കെ ഇരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ പലപ്പോഴും ദേവദാസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്ന് പ്രസംഗിക്കാൻ 5 മിനിറ്റ് തരുമോ എന്ന്. അത് പല സമയങ്ങളിലും അപ്പച്ചന് സമയങ്ങൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ സമയമില്ലാത്തത് കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഈ അപ്പച്ചൻ ഒരു ആത്മീയമാകുന്ന ഒരപ്പച്ചനായി തീരുവാൻ കാണുവാൻ ദൈവം സഹായിച്ചു. ദൈവം ഇത്രത്തോളം ഈ ഭൂമിയിൽ വെച്ച് തൻ്റെ മകനെ നടത്തിയ എല്ലാ വിധങ്ങൾക്കും നന്ദി അറിയിപ്പിക്കുന്നു. മാത്രമല്ല ഈ അപ്പച്ചന് അവസാനം വരെ ഒരു ആഗ്രഹമുണ്ടായിരിക്കും. അത് എൻ്റെ ചിന്തയിൽ വരുന്നതായ ഒരു ചിന്തയാണ്. അപ്പച്ചൻ്റെ ആത്മീയമായ ജീവിതത്തിൽ എൻ്റെ മക്കളും അവസാനം വരെയും ഈ ആത്മീയമാകുന്ന ബന്ധത്തിലായി തീരണമെന്നുള്ളൊരു പ്രാർത്ഥനയും ആഗ്രഹവും ഈ അപ്പച്ചനുണ്ടായിരിക്കും. കാരണം അങ്ങനെയാണ് അപ്പച്ചൻ്റെ ആത്മീയമാകുന്ന ജീവിതം കാണുവാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നത്. ഇങ്ങനെയായി തീരട്ടെ എല്ലാ മാതാപിതാക്കളും എല്ലാ വിശ്വാസികളും ആയിത്തീരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. അതുപോലെ ഇത്രത്തോളം ഒരു നല്ല അന്തരീക്ഷങ്ങളെ തന്ന് ദൈവം ഈ ശുശ്രൂഷകളൊക്കെ ഇത്രയും യോഗ്യമാക്കി തീർത്തതിനായി ഞാൻ നന്ദി അറിയിപ്പിക്കുന്നു. അതുപോലെ എഫ്രാത്ത ചർച്ചിൻ്റെ എല്ലാ ആശംസകളും എല്ലാം നന്ദി അറിയിപ്പിച്ചുകൊണ്ട് വാക്കുകൾ. സഭയുടെ സെക്രട്ടറി പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തുടർന്ന് ആശ്വാസ വാക്കുകൾ അറിയിക്കുന്നതിനായി ഇവിടെ സമീപത്ത് ആയിരിക്കുന്ന പ്രിയ ആന്റണി അപ്പച്ചനെ ക്ഷണിക്കുന്നു. കർത്താവിന്റെ അതിവിശിഷ്ടമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അവസ്ഥ എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം, ഒരു മനുഷ്യൻ്റെ ആമേൻ അവസാന ആമേൻ സന്ദർഭത്തിൽ ആയിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ദുഃഖത്തിലും ആമേൻ സ്തോത്രം വളരെയേറെ ആമേൻ കഷ്ടപ്പാടിലൊക്കെ ഈ നാളുകളിലായിരുന്ന പ്രിയപ്പെട്ട ഭവനവാസികൾ, ആമേ പ്രിയ പിതാവിൻ്റെ ആമേൻ സ്തോത്രം കടന്നുപോക്കിൽ ആമേൻ ദുഃഖിതരും. ആമേൻ സ്തോത്രം ഹാലേലൂയ, വളരെ ഏറെ ആമേൻ സ്തോത്രം തളർന്ന അനുഭവത്തിൽ ആയിരിക്കുന്നതും ആയ അവൻ മക്കൾ, മരുമക്കൾ, ആമേൻ സ്തോത്രം പ്രിയപ്പെട്ട ബന്ധുക്കൾ, മിത്രങ്ങൾ, ചർച്ചക്കാരൊക്കെ ഉണ്ട്. എന്നാൽ ആമേൻ സ്തോത്രം എൻ്റെ ഭാര്യയുടെ ആമേൻ സ്തോത്രം ഒരു കുഞ്ഞമ്മയും കൊച്ചപ്പനും ആണ് ആമേൻ സ്തോത്രം ഹാലേലൂയ ഈ ഭവനത്തിൽ പാർക്കുന്ന ആമേൻ സ്തോത്രം പ്രിയപ്പെട്ടവർ. പ്രിയ കൊച്ചപ്പൻ, ഞാൻ വന്ന കാലം മുതൽ ആമേ സ്തോത്രം എന്നെ ആത്മീകത്തിൽ ആമേ വളരെ കൈതാങ്ങി സഹായിച്ചു നിർത്തിയിട്ടുള്ള പ്രിയ പിതാവാണ് ആമേൻ. ആർ സിയിലായിരിക്കുമ്പോൾ പലപ്പോഴും ആമേൻ രണ്ട്
ട്രൂത്ത് വേയിലാണ് ആമേ സ്തോത്രം ചർച്ചകൾ ആമേ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആമേ കാണുന്ന ദൈവവും കാണാത്ത ദൈവവും പ്രൈസ് ഗോഡ്. ആമേൻ. അവിടെ ആയിരിക്കുമ്പോൾ അനേക കാലഘട്ടങ്ങൾ 50 വർഷത്തിനുള്ളിൽ തന്നെ പലപ്പോഴും കൊച്ചപ്പനി കൂട്ടായ്മയിലേക്ക് ഈ പന്തക്കൊസ്തുകാതിൽ കടന്നു വരുന്നതിനുമുമ്പേ അനേക സന്ദർഭങ്ങളിൽ ഞാൻ ആ കൊച്ചപ്പനോട് ആലോചനയൊക്കെ പറയുവാനിടയായി തീർന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. തന്റെ സ്നേഹിതന്മാരായിരിക്കുന്ന ആമേ 3 പ്രിയപ്പെട്ടവർ ആമേൻ സ്തോത്രം ഒരുമിച്ച് ഒരു നാളിൽ ആമേ സ്തോത്രം പരസ്യ ശുശ്രൂഷയിലും ആമേ കർത്താവിന്റെ ശിശുകളിലൊക്കെ അവർ നടക്കുമ്പോൾ ഒരു സത്യം അവർ മനസ്സിലാക്കുവാൻ ഇടയായി. ആമേൻ. ആമേ സ്തോത്രം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാതെ വിശ്വസിക്കാതെ രക്ഷിക്കപ്പെടാതെ ഇരിക്കുന്ന ഒരു വ്യക്തി ആമേ തീർച്ചയായും ആമേ സ്തോത്രം ഹല്ലേലൂയ നിത്യ നരകത്തിന് അവകാശികളായി തീരുമെന്നുള്ള വസ്തുത പൂർണ്ണമായി അവർ മനസ്സിലാക്കുകയും ആമേ സ്തോത്രം 3 പേരിൽ 2 പേര് ആമേ സ്തോത്രം ആമേ സ്തോത്രം സ്നാനം ഏറ്റ് സഭയോട് ചേർന്ന് ആമേൻ ഈ വിശുദ്ധ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു. എന്റെ ഓർമ്മ ശരിയെങ്കിൽ ഒരാള് ഉണ്ട്, അദ്ദേഹം ഈ സ്ഥാനത്ത് വന്നിട്ടില്ല, എങ്കിലും ഭക്തനാണ്. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സഭ ആമേൻ ഈ സ്തോത്ര ഈ ശുശ്രൂഷയുടെ ലീഡ് ചെയ്യുന്ന അവരുടെ നിലനിൽക്കുന്നതായ ഈ വർഷിപ്പിന്റെ പ്രധാനപ്പെട്ട അധ്യക്ഷനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ തുടർന്നുള്ളതായ കർത്തവ്യ വേലയിലായിരിക്കുന്ന സഭയുടേതായ പ്രിയപ്പെട്ടവർ ആമേ സ്തോത്രം കോരലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ബന്ധുക്കൾ മിത്രങ്ങൾ വിവിധ ആമേ സഭകളിൽ ആമേ സ്തോത്രം പ്രതിദാനം ചെയ്ത് ഇവിടെ സന്നിധരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ആമേ സ്തോത്രം എല്ലാവർക്കും വീണ്ടും കർത്താവിനനുസരിച്ച് നാമത്തിൽ സ്നേഹ വന്ദനം പറയുകയാണ്. ഹല്ലേലൂയ. ശലോമോൻ ഈസ് ദ തേർഡ് കിങ് ഓഫ് ദ ഇസ്രായേൽ. ആമേൻ. ആമേൻ. ശലോമോൻ ദാവീദിന്റെ മകനാണെന്നറിയാം. ഇസ്രായേലിന്റെ 3-ാമത്തെ മഹാരാജാവായിരുന്നു. തന്നോട് ആമേ തന്റെ മകൻ ആ പിതാവ് പറയുകയാണ്, മകനെ ഞാനും ആമേൻ എന്റെ പിതാക്കന്മാർ പോയതായ വഴിയിൽ ആമേൻ കടന്നു പോകുവാൻ പോകുന്നു. നീ ഭദ്രതയോടെ പവിത്രതയോടെ ആമേൻ നീ നിന്നെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിൽ വിശ്വസ്തയോടെ നിൽക്കണമെന്ന് പറഞ്ഞിടയായി. 90-ാം സങ്കീർത്തനത്തിൽ അല്ലേ നമുക്ക് കാണുവാൻ കഴിയും. 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അല്ലേലൂയ. ആമേൻ സ്തോത്രം. മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അവൻ അരുളി ചെയ്യുന്നു. അല്ലേലൂയ. ഇത് ആമേൻ നമുക്ക് ഓരോരുത്തർക്കും വച്ചിരിക്കുന്ന വിളിയാണ്. ആമേൻ സ്തോത്രം. 2024 പ്രാരംഭ ചൊവ്വാഴ്ച മുതൽ ആമേൻ സ്തോത്രം ഈ ഭവനത്തിലായിരിക്കുന്ന രാജുവിന്റെ ആമേൻ ഭവനത്തിൽ ആമേൻ ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് എന്നോട് പറയുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞു ആമേൻ റോയ് പാസ്റ്ററുടെ ആമേൻ ചർച്ച പിതാവും സഹോദരന്മാരും നിൽക്കുന്നു, നീയും അവിടെ ആയിരുന്നു, എന്നാൽ ഇപ്പം മറ്റൊരു അഡ്രസ്സിൽ പോകുന്നു എന്ന് എനിക്ക് കേൾപ്പാനിടയായി. അവരെ വിളിച്ചറിയിച്ചിട്ട് അവരുടെ നേതൃത്വത്തിൽ ഈ ശുശ്രൂഷ പോകുന്നതല്ലേ നല്ലതെന്ന് ഞാൻ ചോദിച്ചു. ചോദിച്ചപ്പോൾ ആമേ താൻ എന്നോട് പറഞ്ഞു, അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്, അളിയൻ ഇത് ഏറ്റെടുത്ത് ആമേൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്ന് പറയുവാനിടയായി തീർന്നു. ആമേൻ ഏറെ നാളുകളായി 2024 പ്രാരംഭത്തിൽ കർത്താവ് ആമേൻ ഏൽപ്പിക്കപ്പെട്ട ഈ ശുശ്രൂഷ ഞാനിവിടെ നിറപടിയായി മുടങ്ങാതെ വന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആമേ സ്വതം ഏത് 2 മാസങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ പ്രിയ പിതാവ് വളരെ ദൈന്യമായ വളരെ ബലഹീനപ്പെട്ട ഈ ഭവനത്തിലായിരുന്നു. ഞങ്ങൾ ദുഃഖത്തോട് കരയുക പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തെങ്കിലും അതങ്ങ് മാറി. കഴിഞ്ഞ ആമേ ചൊവ്വാഴ്ച ആമേൻ ഇവിടെ 2-ാം ചൊവ്വാഴ്ച ഈ പാസഞ്ചറിന്റെ ആരംഭിച്ച പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് തന്നോട് ഇവിടെ അവസര നിലയിലാണ് പറഞ്ഞു, എനിക്കിവിടെ കിടക്കാൻ കഴിയുക, എന്നെ ആ പ്രാർത്ഥനയിലേക്ക് കൊണ്ടിരുത്താൻ പറഞ്ഞു. ആൺമക്കൾ 2 പേരും കൂടെ പിടിച്ച് ആമേ എന്റെ അടുത്തിരുന്ന കസേരയിൽ കൊണ്ടിരുത്തി കൊച്ചപ്പൻ അനേക വിഷയങ്ങൾക്ക് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒക്കെ ആമേ സ്തോത്രം കടന്നു പോകുവാൻ ഇടയായിത്തീർന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ മെഡിക്കൽ വിളയിലായിരിക്കുന്നതെന്നും ആമേ സ്തോത്രം എല്ലാ വിവരങ്ങളും എനിക്ക് അറിയുവാൻ ഇടയായിത്തീർന്നു. കർത്താവേ ആമേൻ ഹല്ലേലൂയ സഹായിക്കുമാറാകട്ടെ. ദ ടൈം ആൻഡ് ടൈഡ് വിൽ നോട്ട് വെയിറ്റ് ഫോർ മീ. ഹല്ലേലൂയ. ദ ടൈം ഈസ് റണ്ണിംഗ് ഫാസ്റ്റ് അവേ. ആമേൻ. സമയവും കാലവും തിരമാലകളൊന്നും നമ്മെ കാത്തു നിൽക്കുന്നില്ല. ആമേ സ്തോത്രം. സമയം അതിവേഗത്തിൽ അതിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഇമ്മീഡിയറ്റ്ലി
the Lord Jesus Christ is coming soon with the clouds. Alleluia. കർത്താവ് യേശു ക്രിസ്തു മേഘാരൂഢനായി വേഗം വരുന്നു. ആമേൻ. ജീവനോടിരിക്കുന്ന നാം ആമേ സ്തോത്രം. ഇവിടെ ദുഃഖമോ നിലവിളിയോ മുറവിളിയോ ആമേ സ്തോത്രം മറ്റേ എങ്ങും കാണാത്തതായ അവസ്ഥ ആമേ സ്തോത്രം ഒന്നും ഇവിടെ ഇല്ല. കാരണം എന്തെന്നറിയാമോ? ഒരു മനുഷ്യൻ ആമേ, ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ ആമേ സകലവും ആമേ സ്തോത്രം നിന്റെ ആമേ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. സ്വർഗത്തിലായിരുന്ന നമ്മെ അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചു. ആമേ സ്തോത്രം അമ്മയുടെ ആമേ കവാടം വഴി അമ്മയിലൂടെ ഈ പ്രപഞ്ചത്തിന്റെ കവാടത്തിലേക്ക് വന്നു. ദ ഹെവൻ ഇസ് ദ ത്രോൺ ഓഫ് ദ ഗോഡ്. The earth is his footstool. Amen. ഈ ഭൂമി അവരുടെ പാദപീഠമാണ്. ആമേൻ. സ്വർഗമന്റെ ആമേൻ സിംഹാസനവുമാണ്. ആമേൻ. ഇവിടെ ഇപ്പൊ നാം ആയിരിക്കുന്നു. പിതാവ് പോയതുപോലെ നാമും ഹല്ലേലൂയ ഇവിടുന്ന് ആമേ കടന്നു പോകണം. ഒരു സർക്കുലർ ട്രാവലിംഗ് ആണ് നമ്മുടെ ജീവിതത്തിൽ വച്ചിരിക്കുന്നത്. ആമേൻ. നാമും അയച്ച ഇടത്ത് ആമേ ചെല്ലുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എവിടുന്ന് പുറപ്പെട്ടോ അവിടെ എത്തുവാൻ ഇടയായിത്തീരും. ഈ നാളുകളിൽ ആമേ ക്രിസ്തീയ ജീവിതം നയിച്ച് വിശ്വാസ ജീവിതം മുറുകെ പിടിച്ച് ആമേ വിശ്വസ്തയോടെ ആമേൻ ഹല്ലേലൂയ നമുക്ക് ഓടാം. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാര്, നമ്മുടെ ഭവനത്തിലുള്ള നമ്മുടെ ബന്ധുക്കൾ മിത്രങ്ങൾ ഒക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു ദുഃഖമൊക്കെ ഉണ്ടാകും. സാരമില്ല. ഇനി ആമേൻ അവർക്ക് ഇങ്ങോട്ട് വന്ന് നമ്മെ കാണുവാൻ കഴിയുകയില്ല. ആമേ സ്തോത്രം. താമസിയാതെ ഹല്ലേലൂയ നമുക്ക് അങ്ങോട്ട് ചെന്ന് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദ ഫൈനൽ പവർ ഓഫ് ദ എർത്ത്. ആമേൻ. ഈ പൊടിയോട് നാം ഒക്കെ ചേരും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ, ജീവനോടിരിക്കുന്ന നമ്മുടെ പ്രത്യാശ കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ്. ഹല്ലേലൂയ. കർത്താവിന്റെ രണ്ടാമത്തെ ആമേ വരവിനുള്ള പ്രത്യാശ. ആമേ നമുക്ക് അവിടെ ചെന്ന് കാണുവാൻ ഇടയായിത്തീരും. എൻ കാന്തൻ യേശു എനിക്കുള്ളവൻ, ഞാൻ അവൻ സ്വന്തം ആഭാഗ്യമേ. എൻ കാന്തൻ യേശു എനിക്കുള്ളവൻ, ഞാൻ അവൻ സ്വന്തം ആഭാഗ്യമേ. ആയിരത്തിൽ പതിനായിരത്തിൽ അതിവശ്രേഷ്ഠനവൻ. ആയിരത്തിൽ പതിനായിരത്തിൽ അതിവശ്രേഷ്ഠനവൻ. സമയം ഏറ്റിരിക്കുന്ന ആമേ സ്തോത്രം ടീമിനും ആമേ ഭവനത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു അറിയിക്കുന്നു. തുടർന്ന് ബെതസ്ത ഗോസ്പെൽ ചർച്ചിന്റെ ദേവാസമായിരിക്കുന്ന പ്രിയ ലിജി ശ്രീവാസനും പ്രിയ തോമസ് യോഹന്നാൻ അവർക്കും ആശ്വാസവചനങ്ങൾ അറിയിക്കാനുള്ള സമയം വേർതിരിക്കുന്നു. ചുരുക്കമായിട്ട് സമയത്തെ വിനിയോഗിക്കുക. തുടർന്നുള്ള സമയം നമുക്ക് ദേവാസന്മാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ അതിന്റെ ഭംഗിയായി ചെയ്യാം. സോ ഒന്നാമതായി കഥാവിന്റെ ദേവാസന്മാർ, രണ്ടാമതായി ദുഃഖത്തിലായിരിക്കുന്ന ഈ ഭവനവാസികൾ, കഥാവായ സ്നേഹോദരങ്ങളെ അറിയിക്കുന്നു. സ്തോത്രം. വളരെയധികം ദുഃഖമുണ്ട് എങ്കിലും സ്തോത്രം, നമ്മൾ സന്തോഷിക്കുവാൻ ബാക്കിയുണ്ട്. കാരണം പ്രിപിതാവ് സ്തോത്രം, ഇത്രയും കാലം സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭൂമിയിലായിരുന്നു, സന്തോഷം അനുഭവിച്ചു. മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കണ്ട് ഹല്ലേലൂയ സന്തോഷത്തോടെ. ഇത്രത്തോളം സ്തോത്രം പ്രിയപിതാവ് ഈ ഭൂമിയിലായിരുന്നു. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ എന്ന ആ വിളിപ്പിനെ സ്തോത്രം പ്രിയ ദാസൻ വിളിക്കുമ്പോൾ ആ വിയോഗത്തിന്റെ ആ ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ സ്തോത്രം വളരെയധികം ദുഃഖമായി തോന്നുന്നു. എങ്കിലും സ്തോത്രം സന്തോഷത്തോടെ നമുക്കായിരിക്കാം. സ്തോത്രം അല്ല. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ 116 സങ്കീർത്തനത്തിന്റെ 15 വാക്യം നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത. പ്രൈസലോ, ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ തന്റെ ഭക്തന്മാരുടെ മരണം കർത്താവിന് വിലയേറിയത, അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം. സ്തോത്രം. പ്രൈസലോ. എനിക്ക് വളരെ ദുഃഖമുണ്ട് സ്തോത്രം. ഞാൻ ഇവിടെ കടന്നു വരുമ്പോഴൊക്കെയും ഹല്ലേലൂയ പ്രിയപിതാവ് സ്തോത്രം, ഹല്ലേലൂയ ഞങ്ങളോടൊപ്പം സ്തോത്രം ഒരുപാട് നേരം കാര്യം സംസാരിക്കും. സ്വം കാരണം വേറൊന്നുമല്ല, മറ്റൊരു വാക്കുകളൊന്നുമല്ല സംസാരിക്കുന്നത്. സ്വം ആത്മീയവുമായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ചർച്ചിൽ വരുമ്പോഴും ഒക്കെ ഞാൻ സമയം കൊടുക്കും സ്തോത്രം. അപ്പോഴൊക്കെ പ്രിയപിതാവ് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യും. വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ കഥാവിന്റെ വചനം നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. 90 സങ്കീർത്തനങ്ങൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം 70 ഏറെ ആയാൽ 80 സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ സ്വന്തന്റെ ദാസൻ സ്തോത്രം ഇവിടുന്ന് കടന്നുപോയി സ്വതം ഹല്ലേലൂയ കർത്താവിന്റെ ഹല്ലേലൂയ പ്രിയം വെച്ച നാട്ടിലേക്ക് ചേർക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അത് നമുക്ക് സന്തോഷിക്കാം. ഹല്ലേലൂയ സ്തോത്രം. പിന്നെയും ഞാൻ സമയത്തെ ചുരുക്കി ഞാൻ നിർത്തുകയാണ്. ഹല്ലേലൂയാസിന്റെയും ഹല്ലേലൂയ ചർച്ചിൻ ഇന്ത്യയുടെയും അല്ലെ പേരിലും സ്വതമിന്റെ അല്ലെ വ്യക്തിപരമായിട്ടുള്ള പേരിലും ധ്യാനശോചനകളെ അറിയിച്ചുകൊണ്ട് ഞാൻ ദിവസം
ദൈവത്തിൻ്റെ അധിപരിശുദ്ധ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന ഭക്തന്മാർക്കായി, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിനായി, വേണ്ടപ്പെട്ടവർക്കായി, ബന്ധുമിത്രാദികൾക്കായി, സഭയാം വിശ്വാസ കുടുംബങ്ങൾക്കായി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഈ ഭവനമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എങ്കിലും ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ഈ ഭവനത്തിൻ്റെ അന്തരങ്ങൾ കടന്നു വരുവാനിടയായ എങ്കിലും ഈ ഭക്തനെക്കുറിച്ച് അന്ന് എനിക്ക് നല്ലൊരു മനസ്സിലാക്കുവാനിടയായി. ഞങ്ങളിവിടെ കടന്നു വരുമ്പോൾ ഞാനും ദൈവത്തിന് ആസനം കൂടാണ് ഇവിടെ കടന്നു വരുന്നത്. ആ മുറ്റത്തെ ഒരു കസേരയിട്ട് അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കടന്നു വന്നു. രാജുവിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നതെങ്കിലും പിതാവിനെ കണ്ട് സംസാരിച്ചു, പെട്ടെന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ കടന്നുപോയി. അഭരണത്തിൽ നിന്ന് പെട്ടെന്ന് ഞങ്ങൾ ഇറങ്ങി കടന്നു പോകുമ്പോൾ അവിടുന്ന് രണ്ട് ഭക്തന്മാർ ഇങ്ങോട്ട് കടന്നു വരുന്നു. അവരോട് ചോദിച്ചോ, പറഞ്ഞു ഇന്നിവിടെ പ്രാർത്ഥനയുണ്ട് അതിനു വേണ്ടി. അപ്പോൾ അന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആസനം അവിടെ ഇരുന്ന് എന്തിനാണെന്ന് അറിയാമോ? തൻ്റെ ഭക്തന്മാരെ സ്തോത്രം അല്ലെങ്കിൽ ചേർക്കുവാൻ അവരോട് നോക്കിയിരിക്കുകയാണ്. വൈകിട്ടൊരു പ്രാർത്ഥനയുണ്ട്, അതിൽ പങ്കാളികളായി തീരുവാൻ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ സ്തോത്രം കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ അനുഗ്രഹപ്പെട്ട ഒരു ദൈവത്തിൻ്റെ ദാസനാണ് തൻ്റെ മകനെന്ന് മനസ്സിലാക്കുവാനിടയായി. ഞങ്ങൾ സന്തോഷത്തോടെ കടന്നു പോകുവാനിടയായി. ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം കേൾക്കുവാനിടയായി. ഭക്തന് സ്തോത്രം ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. യോഹന്നാന്റെ സുവിശേഷം 5:25-29 വാക്യത്തിൽ സ്തോത്രം അല്ലേലൂയ രണ്ട് മരണത്തെക്കുറിച്ചും അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. ഒന്നാം മരണം, കർത്താവിൽ മരിക്കുന്ന വ്രതന്മാർ വളരെ ഭാഗ്യവാന്മാരെന്നാണ്. രണ്ടാമത് പാപത്തിൽ മരിക്കുന്നവർ. സ്തോത്രം, നമ്മുടെ പിതാവ് പാപത്തിൽ മരിച്ച ഒരു വ്യക്തിയല്ല. പാപത്തെ സ്തോത്രം അല്ലേലൂയ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കരുണയ്ക്ക് വേണ്ടി ദൈവത്തോട് യാചിച്ച് അല്ലേലൂയ സ്നാനം ഏറ്റ് വിശുദ്ധ ജീവിതം നയിച്ച് പ്രത്യാശയോടെ ജീവിക്കുന്ന ഒരു പിതാവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയായി. സ്തോത്രം അല്ലേലൂയ. അതുകൊണ്ട് അല്ലേലൂയ കർത്താവിൻ്റെ ഗംഭീര നാദം കേൾക്കുമ്പോൾ തന്നെ സ്തോത്രം അല്ലേലൂയ. ഭൂമിയിലായിരിക്കുന്ന അവൻ്റെ സ്തോത്രം അല്ലേലൂയ. മരിച്ച് അടക്കപ്പെട്ട വിശുദ്ധന്മാർ സ്തോത്രം അല്ലേലൂയ. അത്യാവശ്യത്തിലേക്ക് എടുക്കപ്പെടും. വീണ്ടും ഭൂമിയിലായിരിക്കുന്ന ഓരോരുത്തരും സ്തോത്രം അല്ലേലൂയ. ദൈവത്തിന്റെ വചനപ്രകാരം ഒരുക്കത്തോടെ ജീവിക്കുന്നതിന്റെ ജനം പ്രത്യാശയോടെ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. ആ കൂട്ടത്തിൽ സ്തോത്രം നമ്മുടെ പിതാവ് ഉണ്ടായിരിക്കും എന്നുള്ള പ്രത്യാശയോടെ അല്ലേലൂയ. ഞാൻ പകൽക്കാൽ സ്തോത്രം ദൈവത്തിനെ താഴുവാൻ ആഗ്രഹിക്കുന്നു. ഗോസ്പൽ മിനിസ്ട്രിയുടെ സ്തോത്രം അല്ലേലൂയ. അച്ഛന്റെ പേരിലുള്ള സ്തോത്രം അല്ലേലൂയ. എന്റെ കുടുംബത്തിന്റെ പേരിലുള്ള അനുശോചനങ്ങളെ അറിയിപ്പിച്ചുകൊണ്ട് ദൈവത്തിനെ താഴും. ദിവാസന്മാർക്ക് നന്ദി അറിയിക്കുന്നു. തുടർന്ന് കൊയർ ഗാനം ആലപിക്കുന്നതായിരിക്കും. Thank you.
സ്തോത്രം. ദുഃഖത്തിലും വേർപാടിലും അതിൻ്റെ വേദനയാലായിരിക്കുന്ന പ്രിയ കുടുംബത്തോട് ചേർന്ന് എനിക്കും ചേർന്നായിരിക്ക ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇവിടെയായിരിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാർ, അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, മറ്റ് എല്ലാ ജനത്തിനും എന്തോട് ചേർന്ന് ഈ ഭവനത്തെ നിൽപ്പാൻ ദൈവം സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു വാക്യം വായിക്കുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയാണ്. അതിനാൽ 103 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യം ഒന്ന് വായിക്കാം. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെ ആകുന്നു, വയലിലെ പൂ പോലെ പൂക്കുന്നു. കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു. അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയില്ല. ഈ വേദഭാഗം ഒരു മനുഷ്യനോട് സംബന്ധിച്ചാണ് ഈ ഒരു വചനം പറയുവാനിടയായിത്തീരുന്നത്. മനുഷ്യൻ്റെതായിരിക്കുന്ന അവസ്ഥയും ഇങ്ങനെയാണ്. ആയതിനാൽ ഒരു ദൈവപൈതനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യാശയുണ്ട്. ഈയോബ് പറയുന്നത് പോലെ ഒരു വൃക്ഷമായിരുന്നാൽ അതിന് പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളർക്കുമെന്ന് പറയുന്നത് പോലെ ദൈവസന്നിധിയിൽ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന, ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ഒരു ദൈവപൈതനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യാശയുണ്ട്. കർത്താവിൻ്റെതായിരിക്കുന്ന വരവിൽ അവനോട് ചേർന്ന്
ആയിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യാശ ഒരു ദൈവഭയനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആയതുകൊണ്ട് ഈ ഭവനത്തിലായിരിക്കുന്ന പ്രിയ മാതാവ്, അതുപോലെ തന്നെ മക്കൾ, ബന്ധപ്പെട്ടവർ ഒക്കെയും ഇവർക്കെല്ലാം ദുഃഖവും പ്രയാസവും ഉണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷവും ഒരു സമാധാനവും ഉണ്ട്. കർത്താവിൻ്റെ വരവിൽ ചേർത്ത് കാണപ്പെടാമെന്നുള്ള ഒരു വിശ്വാസം, ഒരു പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് ആമേൻ ഇവിടെ വലിയ രീതിയിൽ ഒരു കരച്ചിലോ അതുപോലെ തന്നെ നിലവിളിയൊന്നും കേൾക്കുവാൻ പറ്റാത്തതായിരിക്കുന്ന കാരണം ആമേൻ ഒരു ദൈവ പൈതുന്ന ഒരു പ്രത്യാശയുണ്ട്. മരണപ്പെട്ടാലും അവ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ആയതുകൊണ്ട് ഇത്രയും സമയം ഒരുക്കി നൽകിയ ശ്രേഷ്ഠദാസന്മാർക്ക് എൻ്റെ സേവനം തെറ്റിച്ചുകൊണ്ട് ദൈവസ്ഥാനം താഴ്ത്തും. അശ്വസവചനങ്ങൾ അറിയിച്ചാൽ ദൈവാസം നന്ദി അറിയിക്കുന്നു. ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങൾ കസേരയിലിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവാസന്മാരുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് രണ്ട് കുറെ കസേരകൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഓർപ്പിക്കുന്നു. കൊച്ചു കുട്ടികളൊക്കെ താഴെ ഇരിക്കുകയോ മുറിക്കകത്തിലേക്ക് കയറി ഇരിക്കുകയോ ചെയ്യുക. അതിനുശേഷം കസേരകൾ ദൈവാസം സവരങ്ങൾ പറക്കി മുന്നോട്ടുണ്ട്. പ്രായമുള്ളവർക്ക് കസേര കൊടുക്കുക. കർത്താവിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുടർന്ന് ദൈവദാസന്മാര് വചനം സൂക്ഷിക്കാനുള്ള വചനം അതുപോലെ ആശ്വാസവാക്കുകൾ പറയാനുള്ള സമയത്തെ വേർതിരിക്കുകയാണ്. സമയം നമുക്കിനി അധികം മുൻപോട്ടില്ല. 4 മണിക്ക് മുമ്പായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ അതിനായി സഹകരിക്കുക. പ്രാരംഭത്തിൽ പ്രിയ വിനി ദൈവാസൻ ആശ്വാസവാക്കുകൾ പറയും. അതിനുശേഷം ചില ദൈവാസനോട് പേര് പറയുന്നു. അതിനുശേഷം വിനൽ പാസ്റ്റർ, അതിനുശേഷം വി വി തോമസ് പാസ്റ്റർ, ശേഷം ദാസ് പാസ്റ്റർ, അതിനുശേഷം ജോഷോ ദേവാസൻ, അതിനുശേഷം പാസ്റ്റർ ബാബു, അതുപോലെ അതിനുശേഷം പാസ്റ്റർ സോമൻ ദേവാസന്മാരെ ഉണ്ടായിരിക്കും. അതിനുശേഷം വീണ്ടും അറിയിക്കുന്നതായിരിക്കും. അതിനും പ്രാരംഭത്തിൽ വിനു ദേവാസനെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ പ്രത്യാശയോടെ ആയിരിക്കുന്ന പ്രിയ ഭവനം, പ്രിയ മാതാവ്, ബന്ധുമിത്രാദികൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. പ്രിയപിതാവിൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ഈ ഭവനത്തിലായിരിക്കുന്നത് ഒരു ഭാഗത്ത് ദുഃഖമുണ്ടെങ്കിലും വളരെ പ്രത്യാശ നൽകുന്ന ഒന്നാണ്. പ്രിയപിതാവിനെ കണ്ട നാൾ മുതൽ ഇതുവരെ പ്രിയ പിതാവിൻ്റെ ജീവിതത്തിലുള്ള ആത്മീക കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധാലുവായ ഒരു പിതാവായിരുന്നു. പ്രാർത്ഥനയ്ക്കും മറ്റു കാര്യങ്ങൾക്കൊന്നും മാറ്റി നിർത്തുവാൻ കഴിയാത്ത നിലവാരത്തിലുള്ള സഹകരണ മനോഭാവമുള്ളൊരു പിതാവായിരുന്നു. എങ്കിലും പ്രിയ പിതാവ് കഴിഞ്ഞ ചില മാസങ്ങളൊക്കെ ശാരീരിക അസ്വസ്ഥയാൽ ഭാരപ്പെട്ടു. എങ്കിലും കർത്താവ് ദൈവത്തിൻ്റെ സമയമായപ്പോൾ പ്രിയ പിതാവ് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുവാനിടയായി. വിശുദ്ധ തിരുവചനത്തിൽ എബ്രായർ എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിക്കായി മനുഷ്യനെ നിയമിച്ചിരിക്കുകയും ചെയ്യുന്നു. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടേ മതിയാകത്തുള്ളൂ. മരണമെന്ന യാഥാർത്ഥ്യം ഒരു മനുഷ്യനെ അവൻ്റെ ഏത് നിമിഷമെന്ന് നമുക്ക് പറയുവാൻ കഴിയത്തില്ല. എപ്പോൾ കടന്നു വരുമെന്ന് പറയുവാൻ കഴിയത്തില്ല. ഒരു നിശ്ചയമല്ലാത്ത ഒന്നുണ്ടെങ്കിൽ മരണമാണ്. ആ മരണത്തെ ആർക്കും തടുത്തു നിർത്തുവാൻ കഴിയുന്ന ഒന്നല്ല. ശാസ്ത്രം അതിൻ്റെ പുരോഗമതിയിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോഴും മരണത്തെ പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത ഒരു സത്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ സത്യമാണ്. എങ്കിലും ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ആ ജീവിതത്തിൽ പ്രവേശിക്കണമെങ്കിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും സ്നാനപ്പെടുകയും കർത്താവിൻ്റെ മേശയിൽ പങ്കാളികളാകുകയും ദൈവസഭയിൽ അംഗമായി തീരുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പറയുവാൻ കഴിയത്തുള്ളൂ ആ നിത്യത എനിക്ക് അവകാശം ആയി പ്രാപിക്കുവാൻ കഴിയുമെന്ന്. പ്രിയ, എന്നെ കേൾക്കുന്ന
പ്രിയ വ്യക്തി ജീവിതങ്ങളെ, നിങ്ങൾ ഈ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല എങ്കിൽ, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ താങ്കൾ തയ്യാറാകുന്നുവെങ്കിൽ, ഈ നിത്യത അവകാശമായി തീരുവാൻ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എഫ്രാത്ത ചർച്ചിൻ്റെ എഫ്രാത്ത ചർച്ച കൂട്ട് ഇഞ്ചക്കാട് പ്രവർത്തിക്കുന്ന ദൈവദാസൻ എന്ന നിലയിലും സഭയുടെയും സഭ അംഗങ്ങളുടെയും പ്രത്യാശയും ദുഃഖത്തെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. തുടർന്നും വി വി തോമസ് പാസ്റ്റർ മുമ്പോട്ട് വന്ന് ആശ്വാസം പറഞ്ഞു. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എന്ത് ആശ്വാസവാക്കുകൾ പറഞ്ഞാലും അത് ആശ്വാസമാകില്ല. വേർപാട്, എല്ലാവർക്കും വേദനയുള്ളതാണ്, ദുഃഖമുള്ളതാണ്. എന്നാൽ ദൈവമക്കളുടെ വേർപാട് ദുഃഖമല്ലാതെ സന്തോഷമാണ്. കാരണം കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ അതിലിങ്ങനെ പറയുന്നു, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ദൈവമക്കളുടെ പ്രത്യാശ തേജസ്സിൽ വെളിപ്പെടും. വീണ്ടും ഈ പിതാവിനെ നമുക്ക് കാണാം. ആ പ്രത്യാശയാണ് ദൈവമക്കൾക്കുള്ളത്. എനിക്ക് ഈ വീട്ടിൽ കടന്നു വരുവാനിടയായത് ഇവിടുത്തെ ബാബു കിട്ടിയിരിക്കുന്ന അടൂർ ചർച്ചിൽ നിന്ന്. ആ ചർച്ചിൽ ഇന്ന് ദൈവമക്കളും എനിക്ക് കടന്നു വരുവാനിടയായി തോന്നി. ഈ പിതാവിനെ 2 പ്രാവശ്യമാണ് ഞാൻ കണ്ടിട്ടുള്ളത് അടൂര് വന്ന്. എന്നാൽ ആ വന്ന കണ്ട ഞങ്ങൾക്ക് പരിചയപ്പെടുവാനും സംസാരിക്കാനും ഒക്കെ ഇടയായി. യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ട് ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ മരിക്കുവാനുള്ള ഭാഗ്യം ആ പിതാവിന് ലഭിച്ചു. ഒരു മനുഷ്യന് 2 ജനനവും 2 മരണവുമുണ്ട്. മാനുഷ്യമായി ജനിക്കുന്നൊരു ജനനമുണ്ട്, ക്രിസ്തുവിൽ ജനിക്കുന്ന ഒരു ജനനമുണ്ട്. 2 ജനിച്ചവർക്ക് 1 മരണം. ക്രിസ്തുവിൽ ജനിക്കുവാനും തൻ്റെ മാതാപിതാക്കളാൽ ജനിക്കപ്പെടുവാനും ഈ പിതാവിന് അവസരം ലഭിച്ചു. അതുകൊണ്ട് ഈ പിതാവിന് 1 മരണമേയുള്ളൂ. ഇനിയും കർത്താവിനോടുകൂടെ വസിക്കുകയാണ്. തേജസ്സിൽ വെളിപ്പെടും. അന്ന് നമുക്കും ആ പിതാവിനോട് കൂടെ അവിടെ കാണാമെന്നുള്ള പ്രത്യാശയാണ് ദൈവമക്കൾക്കുള്ളത്. ആകയാൽ അടൂർ സഭയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ അനുശോചനകളും ഈ ഭവനത്തോട് അറിയിച്ചുകൊണ്ട് ദൈവം സ്നേഹിക്കുന്നു. ദൈവം നമ്മെ. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് വേറൊരു ഗാനം ആലപിക്കുന്നു. Yeah.
ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖസാന്ദ്രമായിരിക്കുന്ന ഈ വേളയിൽ സർവകൃപാലുവാകുന്ന ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ആശ്വസിപ്പിക്കട്ടെ. ഈ ഭവനത്തിലെ പ്രിയ പിതാവുമായി വർഷങ്ങൾ കൊണ്ട് എനിക്ക് വളരെ പരിചയമുണ്ട്. പ്രിയപിതാവ് വർഷങ്ങൾക്ക് മുമ്പ് സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നപ്പോൾ അവിടെ കടന്നുപോയി പ്രാർത്ഥിക്കുവാൻ വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യമൊരുക്കി. ഇപ്പോൾ വലിയവനായ ദൈവം പ്രിയ പിതാവിനെ വിടുവിക്കുകയും ഈ 2024 വരെ ജീവിക്കുവാൻ വീണ്ടും സർവശകൃപാലുവാകുന്ന ദൈവം പിതാവിനെ സഹായിക്കുവാനിടയായി. ഇവിടെ കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കടന്നു വന്ന് രോഗിയായി ഭവനത്തിലായിരുന്നപ്പോൾ പ്രിയ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വലിയവനായ ദൈവം ഞങ്ങളെ സഹായിക്കുവാനിടയായി. ഈ പ്രിയ പിതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ആത്മീയമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഈ പിതാവ്. ആരാധനയിൽ വളരെ ശുഷ്കാന്തി കാണിച്ച ഒരു പിതാവായിരുന്നു. തനിക്ക് ആവോളം താൻ ചർച്ചകളിലൊക്കെ കടന്നുപോയി ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ വളരെ വാർദ്ധക്യ സഹജമാകുന്ന അവസ്ഥ തൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടുകയും ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് 70 ഏറെയായാൽ 80 സംവത്സരമാണ്. എന്നാൽ ഈ പ്രിയ പിതാവിന് 85 വർഷം ജീവിക്കുവാൻ വലിയവനായ ദൈവം സഹായിക്കുവാനിടയായി. മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് സന്തോഷിപ്പാൻ അവിടുന്ന് വലിയവനായ ദൈവം സഹായിക്കുവാനിടയായി. പ്രിയ മാതാവ് വളരെ ദുഃഖത്തിലായിരിക്കുന്നു. എന്നാലും നമുക്കൊരു പ്രത്യാശയുണ്ട്. ആ നിത്യതയിൽ പോയി കാണാം എന്നുള്ളൊരു പ്രത്യാശയുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. പ്രൈസലോട് ആ നിത്യതയിൽ കാണാമെന്നുള്ള ഏക പ്രത്യാശ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ സർവകൃപാലുവാകുന്ന ദൈവം അവിടുന്ന് സഹായിക്കട്ടെ. ആ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ സർവ ആശ്വാസത്തിന്റെ ഉറവിടമാകുന്ന കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ഉള്ള വാക്കുകളോടെ എന്റെയും എന്റെ കുടുംബത്തിന്റെയും അനുശോചനം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു പാസ്. ഇനി നമുക്ക് രണ്ട് മിനിറ്റ് വീതമേ ഉള്ളൂ. ബഹുമാന്യ ദേവസ്വം പാസ ഒന്ന് ആശ്വാസം വചനങ്ങൾ അറിയിക്കുന്നേ. കർത്താവിന്റെ നാമം മാത്രമെടുക്കുവാനിടയാകട്ടെ. പ്രിയ പിതാവിന്റെ വേർപാട്ട് ബന്ധത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ അമ്മച്ചി, ഭവനത്തിലെ മറ്റ് സഹോദരങ്ങൾ, ദേശവാസികൾ, സ്വഭാവിശ്വാസം, നമ്മുടെ കർത്താവ് നമ്മെ തിരുവചനത്തിൽ കൂടെ ആശ്വാസ വാക്കുകൾ പറയുവാൻ അതേ നമ്മെ നിർബന്ധിക്കുന്നതുകൊണ്ട് വിലാപഭവനത്തിൽ പോകുന്നത് നല്ലതെന്ന് തിരുവചനത്തിൽ വായിക്കുമ്പോൾ വിലാപഭവനത്തിൽ വെച്ചാണ് നമുക്ക് കർത്താവിനോട് കൂടെ ജീവിക്കണമെന്നും ഒരു സഭ പ്രവർത്തനം അല്ലെങ്കിൽ സംഘടന വേണം എന്നൊക്കെ നമ്മളെ ഓർപ്പിക്കുകയും നമ്മുടെ കടന്നുപോക്കിനെ കുറിച്ച് നമ്മളെ ചിന്ത ഉള്ളവരാക്കി മാറ്റുകയും ചെയ്യുന്നു.
അതുകൊണ്ട് സന്തോഷ ഭവനത്തെക്കാൾ കർത്താവ് വിലമതിക്കുന്നത് കൂടുതലും വിലാവ് ഭവനമാണ്. ഈ പ്രിയ പിതാവ് ഈ ദേശത്ത് അതേ കർത്താവിന് വേണ്ടി അധികമായി ഓടുവാൻ ദൈവം സഹായിച്ചു. അനേക സഭകളിൽ സഭ വ്യത്യാസമില്ലാതെ അനേക ഭവനങ്ങളിലും സഭയെല്ലാം കടന്നു ചെന്ന് തന്നെ വിളിച്ച് വേർതിരിച്ച കർത്താവിനെ ഉയർത്തുവാൻ സാക്ഷീകരിപ്പാൻ ദൈവം അവസരം നൽകി. പ്രിയ കർത്താവിൻ്റെ ദാസനെ ദൈവം നിത്യതയിൽ ചേർത്തുകൊണ്ടതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട പിതാവിനോട് ചേർന്ന് നമുക്ക് പറയുവാനുള്ളത്, ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. എന്തിനു മരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവനവന് ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് തക്കതായാലും അത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ, അവൻ മരിക്കുന്നതിൻ്റെ ഒരവസ്ഥ നാം പ്രാപിപ്പാൻ വേണ്ടിയാണ്. എന്ത് പ്രാപിപ്പാൻ? ഈ ഭൂമിയിൽ നമുക്ക് തന്ന ആയുസ്സിൽ നാം ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രാപിപ്പാൻ. മറ്റൊന്നോ, നാം പ്രിയ പിതാവ് വിശ്രമിക്കേണ്ടതാകുന്നു. തിരുവചനത്തിൽ നാം വായിക്കുന്നവർ തൻ്റെ പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിക്കണം ഒരു ഭക്തനെക്കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയ പിതാവ് വിശ്രമത്തിലേക്ക് പോയിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ വിശ്രമം കഴിഞ്ഞ് താൻ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം വാങ്ങുവാൻ നിത്യതയിൽ ചെല്ലുമ്പോൾ നമുക്ക് വീണ്ടും പ്രത്യാശയോടെ പ്രിയ പിതാവിനെ കാണാം എന്നുള്ള പ്രത്യാശയുടെ വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സമയഭാഗം വിരാമമിടുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും. ആശ്വാസവചനം അറിയിച്ച പാസ്റ്റർ നന്ദി അറിയിക്കുന്നു. തുടർന്ന് അമ്മ ജോഷോ പാസ്റ്റർ മുമ്പോട്ട് വന്നാണ് ആശ്വാസവചനങ്ങൾ അറിയിക്കുന്നത്. പ്രയാണകാലം നാലുവിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും ഇന്നാദിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും എന്നും വിശ്രമിച്ചിടും ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരും ഇന്നാദിമ എന്നും വിശ്രമിച്ചിടും അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം സ്വർഗുരമാണെൻ്റെ നിത്യമാം വീട് എൻ്റെ നിത്യമാം വീട് ദേവനാമത്തിന് മുത്തമുണ്ടാകട്ടെ. ഇവിടെ വേദിയിലായിരിക്കുന്ന ഭഗവാന്റെ അഭിഷിക്തന്മാർ കടന്നുവന്ന ദൈവജനം ബന്ധുമിത്രാദികളെ സഭാവിശ്വാസികളെ വേദി കഴിയും ദേവനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇതിനു മുൻപ് പലരും ഹരിയ സ്തോത്രം ശ്വാസവ ഞങ്ങൾ പറഞ്ഞതുപോലെ വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാവ് വീട്ടിൽ പോകുന്നത് നല്ലത്. ഇവിടെ ഞാൻ നിങ്ങൾ ആയിരിക്കുന്ന പ്രിയ പിതാവിൻ്റെ വേർപാടുള്ള ബന്ധത്തിലാണ്. എനിക്കറിയാം ഈ പിതാവിനെ ഞാനും കാണുവാൻ തുടങ്ങിയ ചർച്ചിൽ വരാൻ തുടങ്ങിയ കാലം മുതലാണ്. ആ പ്രിയ പിതാവിനെ കാണുവാൻ കണ്ട നാൾ മുതൽ ഈ മരണം വരിക്കുന്ന നിമിഷം വരെയും എനിക്ക് പറഞ്ഞാൽ ഒരു പിതാവ് മകനെന്ന നിലയിൽ ആ പിതാവിനോട് ഇടപെടുവാൻ ഇടയായിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങൾ തമ്മിൽ വചന സംബന്ധമായിട്ടുമൊക്കെ ഞങ്ങൾ സംസാരിക്കാൻ ഇടയായിട്ടുണ്ട്. എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ സംശയങ്ങൾ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അതൊക്കെ പറയണം അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം എന്നൊക്കെ ഞങ്ങൾ ഒത്തിരി സംസാരിച്ചിട്ടുമുണ്ട്. സ്തോത്രം. ഒത്തിരി ആത്മീയമായി ഹാലേ ഞാൻ പറഞ്ഞതിൻ്റെ പൊരുള് ഒത്തിരി ആത്മീയമായി മുൻപിൽ നിന്ന ഒരു ദൈവത ഒരു പിതാവായിരുന്നു പിതാവെന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. നമ്മുടെ സഭയുടെ അല്ലെങ്കിൽ സഭയുടെ ഒരു സീനിയറായി നിന്നിരുന്ന അല്ലെങ്കിൽ ഒത്തിരി പ്രായമുള്ള ഒരു പിതാവായിരുന്നു ഈ ജോസഫ് പിതാവ്. മരിച്ചത് സഭയുടെ ഒരു വലിയ ഒരു നഷ്ടം തന്നെ, തീരെ നഷ്ടമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സ്തോത്രം. അപ്പനും അമ്മയും അമ്മ രണ്ടുപേരും സഭയിൽ വന്ന് ഇരിക്കുമ്പോൾ തന്നെ ഒരു നിറവാണ് അവിടെ നമുക്ക് പൊതുവിൽ അനുഭവപ്പെടുന്ന ഒരു സ്തോത്രം. അതുപോലെ തൻ്റെ വാക്കുകളും തൻ്റെ സംസാരങ്ങളെല്ലാം വളരെ സ്നേഹത്തോടും വലിയ വാത്സല്യത്തോടും ആയിരുന്നു. സ്തോത്രം. വചനം പറയുന്നു യോബിൻ്റെ പുസ്തകം 1:1 പറയുന്നു, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. അവൻ പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാത്ത നിഴൽ പോലെ ഓടിപ്പോകുന്നു. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കഷ്ടത അല്ലെങ്കിൽ സുഖസമ്മിശ്രമായ ഒരു ജീവിതമാണ് മനുഷ്യനുള്ളത്. പലപ്പോഴും നമുക്ക് സുഖം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയും ദുഃഖം വരുമ്പോൾ നമ്മൾ ഒത്തിരി ഭാരപ്പെടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവം പറയുന്നു ദൈവമക്കൾക്ക് കഷ്ടതയാണ് കൂടുതൽ ദൈവം വച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. ദൈവം നമുക്ക്
തന്നിരിക്കുന്ന കഷ്ടത അത് സഹിക്കുവാനുമുള്ള വരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ പലപ്പോഴും കഷ്ടത സഹിക്കുന്നത് ഹല്ലേലൂയ നമുക്ക് ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നത്. എന്നാൽ ഈ പിതാവിൻ്റെ ഹല്ലേലൂയ സ്തോത്രം, ഈ ലോകത്തിലെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതകളൊക്കെ ഉണ്ടായി എങ്കിലും ദൈവം അവിടെയെല്ലാം തനിക്ക് തുണയായിരുന്നു. തൻ്റെ ഈ മരണ നിമിഷം വരെയും തന്നോട് കൂടെയിരുന്നു തന്നെ ഹല്ലേലൂയ താൻ ഉദ്ദേശിച്ച് വെച്ച ആ ഇടത്ത് തനിക്ക് എത്തിച്ചേരുവാൻ ദൈവം സഹായിച്ചു. സ്തോത്രം. തൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം തനിക്ക് വയസ്സ് ദൈവം കൊടുത്തു. സ്തോത്രം. ഈ മോശ 90 സങ്കീർത്തനം എഴുതുമ്പോൾ തൻ്റെ സഹോദരനോടുള്ള മരണത്തിനോടുള്ള ബന്ധത്തിൽ താൻ എഴുതുമ്പോൾ അതിൻ്റെ 90 സങ്കീർത്തനത്തിൻ്റെ 10 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങളുടെ ആയുഷ്കാലം 70 ഏറെയായാൽ 80. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ അത് വേഗം തീരുകയും നമ്മൾ പറന്നു പോവുകയും ചെയ്യുന്ന. അങ്ങനെയാണെങ്കിൽ ഈ കർത്താവിൻ്റെ അല്ലെ ഈ പ്രിയ പിതാവ് സ്തോത്രം 80 ഹലേലിയ തനിക്ക് എക്സ്ട്രാ കൊടുത്തിരുന്നത് പോലും തന്നെ തരണം ചെയ്ത് അപ്പുറത്തേക്ക് തനിക്ക് പോകുവാൻ ദൈവം സഹായിച്ച് 85 വരെ തനിക്ക് ജീവിക്കുവാൻ ദൈവം അവസരം ഒഴുക്കി. ഇവിടെ മക്കളോടും മകൾ മക്കളോടും കൊച്ചുമക്കളോടും എല്ലാവരുമായി സന്തോഷത്തോടെ ഇത്രത്തോളം കാലം ജീവിക്കാൻ ദൈവം തനിക്ക് അവസരം ഒരുക്കി. അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. സ്തോത്രം. ദൈവ മക്കൾക്ക് ലഭിക്കുന്ന വലിയ വലിയ ഭാഗ്യങ്ങൾ പലരും ചെറുപ്രായത്തിൽ തന്നെ ഹലേലിയ ഭൂമിയിൽ നിന്ന് പൊലിഞ്ഞു പോകുമ്പോൾ ദൈവം തനിക്ക് കൊടുത്ത ഈ പ്രത്യാശയും അല്ലെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ തനിക്ക് കൊടുത്ത ഒരു വലിയ സന്തോഷവും തന്നെ അനുഭവിച്ചതിന് ശേഷമാണ് താൻ പ്രത്യാശയുടെ അടുത്തേക്ക് തനിക്ക് കടന്നു പോകാൻ ഇടയായത്. അതുകൊണ്ട് ഹലേലിയ ഈ പിതാവിനൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയിലൂടെ തന്നെ ഹലേലിയ യാത്ര അയക്കുവാൻ കടന്നു വന്ന എല്ലാ ദൈവ മക്കളോടുമുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് എന്നെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. ദൈവം നമ്മെയും ആശ്വാസവചന അറിയിച്ച ദൈവാസ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തുടർന്ന് ബാബുപാശ്വരൻ മുമ്പോട്ട് ക്ഷണിക്കുന്നു. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ പിതാവിന്റെ വേർപാടോടുള്ള ബന്ധത്തില് ഇന്ന് പകൽ അതേ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ഇടയായിരിക്കുന്ന എല്ലാവരും അറിയുന്നു. എനിക്ക് മുൻപ് കർത്താവിന്റെ ദാസന്മാർ പറഞ്ഞതുപോലെ പ്രിയ പിതാവ് എഫ്രാത്ത ചർച്ചിന്റെ അതേ ഒരു അംഗമായി ഒരു വ്യക്തിയായി ഒക്കെ ആയിരുന്നു. അപ്പോൾ തന്നെ സഭയിലെ സാക്ഷിയൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും മറക്കാൻ കഴിയാത്ത ആ ഒരു പിതാവാണ്. ആ സാക്ഷി പിതാവ് പറയാൻ എല്ലാവരും സാക്ഷി പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചില്ലെങ്കിലും പിതാവ് സാക്ഷി പറയാൻ എഴുന്നേറ്റാൽ ഞങ്ങളെല്ലാവരും ശ്രദ്ധിച്ചത് കേട്ട് അതേ സ്തോത്രം പറയും പറഞ്ഞാണ് പിതാവ് ഇരിക്കാറുള്ളത്. സ്തോത്രം. ഇവിടെ അത് എനിക്ക് മുൻപിൽ പറയാ ജോഷുവ പാസ്റ്റർ പറഞ്ഞതുപോലെ ഈ ഭൂമിയിലെ വാസം അല്പകാലം എന്നാണ് അതെ ആ പാട്ടുകാരൻ പാടുന്നത്. സ്തോത്രം പാടിയത്. പക്ഷേ എന്നാൽ ഇവിടെ 85 വയസ്സ് അല്ലെങ്കിൽ 85 വർഷം അല്പകാലം 85 വർഷം വരെ പോയി. അങ്ങനെയാണെങ്കിൽ നിത്യത എത്ര വർഷമായിരിക്കും എന്ന് നമുക്കറിയത്തില്ല. ഇവിടുത്തെ കഷ്ടം നമുക്ക് താങ്ങാൻ കഴിയാത്തവരാണ്. അങ്ങനെയാണെങ്കിൽ ഈ കഷ്ടം സഹിച്ച് നിത്യതയ്ക്ക് വേണ്ടി നിന്നാൽ ഒരു നിത്യത നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമാകും. ഈ പ്രിയ പിതാവിന്റെ വേർപാടിൽ ദുഃഖം എല്ലാവർക്കും ഉണ്ട്, സഭയ്ക്കുണ്ട്, ഈ ഭവനക്കാർക്കുണ്ട്, കൊച്ചുമക്കൾ, മരുമക്കൾ, മറ്റ് മക്കൾ എല്ലാവർക്കും ഉണ്ട്, ദുഃഖമുണ്ട്. സ്തോത്രം. എന്നാൽ ആ ദുഃഖത്തെ കവർ ചെയ്യുന്ന ഒരു പ്രത്യാശയുണ്ട്. കാരണം ഈ പ്രായത്തിലും ഒരു ദൈവ പൈതലായി ഒരു ദൈവദാസനായിട്ടാണ് പ്രിയ പിതാവ് മൺമറയുന്നത് അല്ലെങ്കിൽ പോയത്. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് ദുഃഖമുണ്ടെങ്കിലും ഒരു വലിയ പ്രത്യാശയോടെ അത് നമുക്കായിരിക്കും. അതുകൊണ്ട് വലിയ മുറവിളിയൊന്നും ഇവിടെ കേൾപ്പിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഒരു പട്ടാളക്കാരൻ്റെ യാത്ര അതെ കൊടുക്കുന്നത് പോലെ ഇടയ്ക്ക് സ്തോത്രമൊക്കെ പറയുന്നതിലും തെറ്റൊന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ഇത്രത്തോളം അതെ പ്രിയ പിതാവിനെ ദൈവം അതെ നടത്തി. ഇന്ന് ഈ പറയുന്നതൊന്നും പ്രിയ പിതാവ് കേൾക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് ശുശ്രൂഷകളിൽ നമ്മൾ പങ്കുചേർന്നിട്ടുള്ളവരാണ്. പക്ഷേ ഈ പ്രിയ പിതാവിന്റെ തലമുറകൾ അതെ ശ്രദ്ധിക്കണം. അതെ അതായത് അതിന് പക്വതയായവരല്ല. ഈ പ്രിയ പിതാവിനെ കുറിച്ച് ഇത്രത്തോളം ജനം കടന്നു വരുവാൻ ഒരുമിച്ച് ഈ യാത്രയയപ്പ് കൊടുക്കുവാൻ ഇങ്ങനെ ഒന്നോ രണ്ടോ പേര് സംസാരിച്ച് ഈ ശുശ്രൂഷകൾ നിർവഹിക്കാൻ ഭയാഞ്ഞിട്ടില്ല. പക്ഷേ എന്നാൽ ഓരോരുത്തരുടെയും ഹൃദയത്തിനകത്ത് ഈ പ്രിയ പിതാവിനെ കുറിച്ചൊരു വാക്ക് പറയാൻ ഉള്ള ഒരു പ്രത്യാശയുണ്ടായത് കൊണ്ടാണ് ദൈവദാസന്മാർക്ക് അതേ അവസരങ്ങളെ ലഭിച്ചിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് അതേ ഈ പകൽ അതേ ഈ പ്രിയ പിതാവിനെ അതുകൊണ്ട് ഇത്രത്തോളം വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് വന്ന പ്രതികൂലങ്ങളെയൊക്കെ തരണം ചെയ്ത് ഇങ്ങനൊരു
ദൈവത്തിന്റെ സമയമായപ്പോൾ ചേർക്കപ്പെടുവാനിടയായി. അതുകൊണ്ട് നല്ല അതേ ഒരു യാത്രയെ കൊടുക്കുവാൻ നമ്മൾ എഫ്രാത്ത ചർച്ചിലും അതേ അത് മറ്റെല്ലാ കുടുംബങ്ങൾക്കും ദൈവം കർത്താവിന്റെ ദാസന്മാർക്ക് ഇടയാക്കി. അതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അറിയിക്കുന്നു. ഞാൻ അധികം സമയം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. തുടർന്ന് വചനമൊക്കെ സംസാരിപ്പാൻ ദൈവദാസന്മാർ പിന്നിലുണ്ടല്ലോ. അപ്പോൾ തന്നെ കർത്താവിന്റെ ദാസന്മാർ അതേ പ്രിയ ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ഈ ഭവനവാസികളായിരിക്കുന്നവർ എല്ലാവർക്കും ഇതിനകത്ത് എഫ്രാത്ത ചർച്ചിന്റെ ടൗൺ ചർച്ചിന്റെ പേരിലുള്ള അതേ പ്രത്യാശ വാക്കുകളും എൻ്റെ കുടുംബത്തിൻ്റെയും വ്യക്തിപരമായിട്ടും പ്രത്യാശ വാക്കുകൾ അറിയിച്ച് ഞാൻ ഈ വാക്കുകൾക്ക് വിരാമിടുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ബഹുമാന്യ ബാബാസ്റ്റർ നന്ദി അറിയിക്കുന്നു. തുടർന്ന് ആശ്വാസവചനങ്ങൾക്കായി ബഹുമാന്യ സോമബാസ്റ്റർ ബോർഡ് ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ പുണ്യത്തിന് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീറ്റിംഗിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ജിനു സുഭാഷ്, ഞങ്ങളുടെ ഏനാത്ത് ടൗണിൽ ചർച്ചിലെ എല്ലാ ബഹുമാനപ്പെട്ട പാഷമാരായിരിക്കുന്നു, ദാസ് പാഷ, ഫ്രീ യേശു ദേവദാസൻ, അലക്സാണ്ടർ പാഷ, ബാബുമാത്തി പാഷ, അതുപോലെ വിനിൽ ദേവദാസനെ, ഞങ്ങളുടെ സുവിശേഷകന്മാർ, പുറത്തുനിന്ന് കടന്നു വന്ന ഡേവിഡ്സൺ പാഷ, തോമസ് പാഷ, മറ്റ് ദൈവഭക്തന്മാർ, വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്ന ബഹുമാനപ്പെട്ട ഭക്തന്മാർ, ദൈവജനം, മാതാവിൻ്റെ ഇവിടെ ഈ പിതാവിൻ്റെ സഹോദരങ്ങൾ ഇവിടെ ആയിരിക്കുന്ന മാതാവ്, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, എല്ലാവർക്കും ആശ്വാസവചനങ്ങളെ അറിയിക്കുന്ന എല്ലാവരുടെയും ആശ്വാസപ്പെട്ട് നിറയ്ക്കേണ്ട ഒരു വാക്യം വായിച്ചിട്ട് ഞാൻ വേഗത്തിൽ അനുശോചനം പറഞ്ഞിരുന്നുകൊള്ളാം. കുരുന്തിരിക്കെഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ അഞ്ചാമധ്യായം ഒന്നാമത്തെ വാക്യം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്ന രണ്ടാമത്തെ ലേഖനത്തിൽ പറഞ്ഞ വിഷയം നമ്മൾ ധാരാളം വേദികൾ കേട്ടവരാണ്. ഈ ദൈവത്തിൽ പറയുന്ന ഒരു കൂടാരം, ഇവിടെ പറയുന്ന കൂടാരം ശരീരമാകുന്ന കൂടാരമാണ്. പ്രിയമുള്ളവരെ, അനവധി ഒരുപാട് കൂടാരങ്ങളെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. അതിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കൂടാരങ്ങൾ, ഒന്ന് ഭവനമാകുന്ന കൂടാരം, മനുഷ്യൻ പാർക്കുന്ന കൂടാരം. യെശയ്യാ പ്രവചന പുസ്തകം 6:4 വായിക്കുന്ന ഇങ്ങനെയാണ്, മനുഷ്യൻ പാർക്കുവാൻ വേണ്ടി മനുഷ്യന്റെ നിർമ്മിതത്താൽ കരത്തൽ പണിഞ്ഞ, മഴ കൊള്ളാതിരിപ്പാൻ, വേര് കൊള്ളാതിരിപ്പാൻ, കാറ്റടിക്കാതിരിക്കുവാൻ, വിശ്രമിക്കുവാൻ ഒക്കെ വേണ്ടി മനുഷ്യൻ നിർമ്മിക്കുന്ന ഭവനം. അത് കല്ലുകൊണ്ടായിരിക്കാം, സിമെന്റ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഓല കൊണ്ടോ ഓട് കൊണ്ടോ വാർത്ത് വീടൊക്കെ ആയിരിക്കാം. പക്ഷേ അതിൽ 20 വർഷവും 30 വർഷവും 50 വർഷവും ഏറിയ 100 വർഷം കഴിയുമ്പോൾ അത് മഴയാലും ഉരുൾപൊട്ടലിനാലും ഭൂകമ്പത്താൽ അത് തകർന്നു പോകും, ചെതിലെടുത്തൊക്കെ തകർന്നു പോകും, പിന്നെ പുതിയൊരു ഭവനം പണിയും. മനുഷ്യൻ്റെ നിർമ്മിതമായ ഭവനം അങ്ങനെയാണ്, ചില കാലവർഷങ്ങളുണ്ട് ഇതിന്. എന്നാൽ അഫോസനാകുന്ന പൗലോസ് ഈ രണ്ടാമത്തെ കുരുന്തിലേഖനം പറഞ്ഞതിനാണ് ശരീരമാകുന്ന ഭവനം, ഇതിനും കാലപരിധിയുണ്ട്, ചിലപ്പോൾ 10 വർഷമേ ജീവിക്കത്തുള്ളൂ. ഒരു കുഞ്ഞായിരിക്കട്ടെ, അല്ലെങ്കിൽ 20 വയസ്സാകുന്ന ഒരു സഹോദരനാകട്ടെ, 10 വർഷമോ 20 വർഷമോ 50 വർഷമോ ഏറിയാൽ, നമ്മൾ വേദോസം പറഞ്ഞതുപോലെ 80 വർഷം, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പം 100 വയസ്സൊക്കെ ഉള്ളവർ കാണുമായിരിക്കാം. അപ്പോൾ ഇത്ര വർഷമേ ഈ ശരീരമാകുന്ന കൂടാരത്തിനകത്തിരിക്കാൻ പറ്റത്തുള്ളൂ. അതും പൊളിഞ്ഞു പോകും, അഴിഞ്ഞു പോകുമെന്നാണ് അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്നത്. എങ്കിലും അകത്തിരിക്കുന്ന ആത്മാവ് സൃഷ്ടാവിങ്കിലേക്ക് ചേർക്കപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന ഒരു ഭക്തന്റെ പ്രത്യാശയാണ് ഇതിനകത്തിരിക്കുന്ന ഈ ശരീരം. ഇവിടെ തകർന്നു പോയാലും അഴിഞ്ഞു പോയാലും ഇതിനകത്തൊരു ആത്മാവുണ്ട്, ആ ആത്മാവ് സൃഷ്ടാവിങ്കിലേക്ക് ചേർക്കപ്പെടുകയാണ്. അപ്പോൾ അപ്പോസ്തലനാകുന്ന പൗലോസ് പറഞ്ഞങ്ങനെയാണ്, ഈ ഭവനമാകുന്ന കൂടാരം അഴിഞ്ഞും പൊളിഞ്ഞും തകർന്നും പോകും. എന്നാൽ അവിടെ വീണ്ടും ആക്കി ഇങ്ങനെയാണ്, നിത്യമായൊരു ഒരു കൂടാരം നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ പണിയുന്നുണ്ട്. ആ കൂടാരത്തിന്റെ പേരാണ് പുതിയ യെരുശലേം. വെളിപ്പാട് പുസ്തകം 21:3 വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അതാണ് പുതിയ യെരുശലേം നഗരം. പ്രിയമുള്ളവരെ, ശരീരമാകുന്ന കൂടാരം തകർന്നും പൊളിഞ്ഞും തകർന്നും പോകുമ്പോൾ നാം പണിയുന്ന ഭവനം
തകർന്നും പൊളിഞ്ഞും പോകുമ്പോൾ ഇതാ നമ്മുടെ ദൈവം സ്വർഗത്തിലൊരു ഭവനം ഒരുക്കുകയാണ്. അത് തകർന്നു പോകുന്നതല്ല, അത് പൊളിഞ്ഞു പോകുന്നതല്ല, അത് 12 രത്നക്കല്ലുകളാൽ തങ്ക നിർമ്മിതമാകുന്ന കൊട്ടാരം, ഹല്ലേലൂയ കൂടാരം സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കുന്നതിനായി ദൈവമക്കൾ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശരീരമാകുന്ന കൂടാരം പൊളിഞ്ഞു പോകും, ഭവനം പൊളിഞ്ഞു പോകും, പക്ഷേ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ നിത്യ കൂടാരം പൊളിഞ്ഞു പോകുന്നില്ല. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ആ കൂടാരത്തിലേക്ക് എത്തുവാൻ പ്രിയ പിതാവിന് ദൈവം അവസരം ഒരുക്കി. ഇനി പിന്നാലെ സഹം പാസും ജെമിസ് പാസും ദാസ് പാസും റോയ് പാസും ഒക്കെ നമ്മളൊക്കെ ഇനി പിന്നാലെ പോകാൻ പോവുകയാണ്. ഒരു സ്വാതന്ത്ര്യം ചെയ്താട്ടെ. അതുകൊണ്ട് ഒരു പപ്പൻ മരിക്കുമ്പോൾ, ഒരു പിതാവോ മാതാവോ മരിക്കുമ്പോൾ ഓരോ മരണ വീട്ടിൽ നമ്മൾ നമ്മുടെ വിശുദ്ധി കൂടണം, നമ്മുടെ പ്രാർത്ഥന കൂടണം, നമ്മുടെ ആരാധന കൂടണം. കാരണം അവിടെ എത്തണം, അതാണ് നമ്മുടെ പ്രത്യാശ. പ്രിയമുള്ളവരെ, പിതാവിനെ കുറിച്ച് രണ്ട് വാക്ക്. വിഷങ്ങൾ കൊണ്ട് പരിചയം എല്ലാം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എനിക്കതോടൊപ്പം ഉണ്ട്. നമ്മുടെ അസു പറഞ്ഞ പോലെ അല്പം വചനമൊക്കെ അപ്പച്ചൻ അറിയുക, ഭയങ്കര കൊതിയാണ് അപ്പച്ചന് വചനം പ്രസംഗിക്കുവാൻ. ഞാൻ സഭാ പാസ്റ്ററായിട്ട് ഞാനത് പട്ടണത്തിലിരിക്കുമ്പോൾ എന്നോട് ചോദിക്കും, കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന പോലെ ഒരു മുട്ടാഞ്ചിതാന്ന് പറഞ്ഞ പോലെ എന്നോട് ചോദിക്കും കോട്ടയം ചെമിറ്റീനൊക്കെ അല്പം സമയം എനിക്ക് വചനം പ്രസംഗിച്ചത്. അന്നൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ പാസ്റ്റർമാരൊക്കെ മാറി, പിന്നെ അത് കിട്ടാതൊക്കെ വന്നു, പിന്നെ സമയം ഇല്ലാതെ വന്നു. അങ്ങനെ ഭയങ്കര ഇഷ്ടം അപ്പച്ചന് വചനം പ്രസംഗിക്കാനൊക്കെ. ധാരാളം അപ്പച്ചന് വചനം സംസാരിക്കാൻ സമയം കൊടുത്തിട്ടുണ്ട്, എങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഒരു കൂടാരം ഉണ്ടായിരുന്നു, വചനമൊക്കെ വായിക്കാനും പഠിക്കാനൊക്കെ. ഇപ്പം ആ കൂടാരമില്ല, അങ്ങനെ ഒരു ചെറിയ കൂടാരമുണ്ട്. പിന്നെ അപ്പച്ചൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഏനാത്ത് പട്ടണത്തിൽ നല്ലൊരു ആലയം പണി അതിൽ പാർക്കുവാൻ. പക്ഷേ നമുക്ക് ഒരു വിശ്വാസം, ഈ ലോകത്തിൽ കൂടാരം നമുക്ക് ദൈവം തരുമെങ്കിലും അപ്പച്ചൻ പുതിയ യെരുശലേമിൽ നഗരത്തിലേക്ക് പോയിരിക്കാനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പ്രിയ പിതാവിനെ കാണാം. ഈ പിതാവിനെ മാത്രമല്ല, നമുക്ക് വേണ്ടപ്പെട്ടൊരു പലരും മരണപ്പെട്ടിട്ടുണ്ട്, അവരൊക്കെ നമുക്ക് കാണാം. ആ പ്രത്യാശയോടെ നമുക്കായിരിക്കാം എല്ലാ ആശ്വാസ വചനങ്ങളാലും വിശേഷാൽ വചനപ്രതിനെയാണ്. ഒന്നിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വത്തത്തിൽ അറിയിക്കത്തേണ്ട എന്ന സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളും നിലവുകളും കസ്തയും യശുവിൽ കാക്കും. ഞാൻ ഇന്നലെ മരണത്തിന് പോയപ്പോൾ അവിടെ ഞാൻ കേട്ടിങ്ങനെയാണ്, ജനിച്ചാൽ മരണമുണ്ട്, ഇനി മരിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ജനിക്കാതിരിക്കണം. അതുകൊണ്ട് ജനിക്കുന്നവർക്കെല്ലാവർക്കും മരണമുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥന വർദ്ധിക്കാം, വിശ്വാസം വർദ്ധിക്കാം, വിശുദ്ധി വർദ്ധിക്കാം. നമുക്ക് മുമ്പേ പോയ പിതാക്കളുടെ നടുവിൽ നമുക്കും പോകുവാൻ പ്രാർത്ഥനയോടെ ജീവിക്കാം. എല്ലാ അനുശോചനങ്ങളും എഫ്രാത ചർച്ചിന്റെ പേരിൽ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല വചനങ്ങളെ, ആശ്വാസ വചനങ്ങളെ അറിയിച്ച ബഹുമാന്യ സോമപാസ്റ്ററെ നന്ദി അറിയിക്കുന്നു. തുടർന്ന് വീട്ടിലെ ശുശ്രൂഷ, ഭവനത്തിലെ ശുശ്രൂഷ സമാപിക്കാനുള്ള സമയമായി വരികയാണ്. ബഹുമാന്യ നമ്മുടെ ഫിലിപ്പാസ് സമയത്ത് കടന്നു വന്നു രണ്ട് വാക്കുകൾ, ആശ്വാസ വാക്കുകളായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയ ബഹുമാന്യ ഫിലിപ്പാസ് ക്ഷണിക്കും. പ്രത്യാശയാൽ ദുഃഖത്തെ ലഘൂകരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഈ വേളയിലും സർവശക്തനായ ദൈവത്തിൻ്റെ നാമം മഹിമപ്പെട്ടു മാറാകട്ടെ. ജോസപ്പച്ചൻ എനിക്ക് വളരെ ആത്മീയ ബന്ധമുള്ളൊരു പിതാവാണ്. ഈ ദേശത്ത് ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ തികഞ്ഞ കത്തോലിക്ക പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസ ജീവിതത്തിലേക്ക് സധൈര്യം ചുവടുവെച്ച ഒരാത്മീയ വിപ്ലവകാരി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാവുന്നൊരു വ്യക്തിത്വമാണ് പ്രിയ പിതാവ്. അദ്ദേഹത്തിൻ്റെ ആ കാൽച്ചുവടുകൾ ദൃഢപ്പെടുത്തുന്ന ദിവസങ്ങളിൽ ഞാനായിരുന്ന കൂട്ടായ്മയോടൊപ്പം ചേർന്ന് വന്ന് ആരാധിക്കുകയും ഏറിയ ആത്മീയ താല്പര്യത്തോടെ പലതും പ്രാപിക്കുവാനുള്ള ഉത്സാഹം പ്രകടിപ്പിക്കുകയും ചെയ്ത അനുഗ്രഹിക്കപ്പെട്ടൊരു വ്യക്തിത്വമാണ് പ്രിയ പിതാവ്. ആയതിനാൽ ആ ബന്ധം ഇങ്ങനെ ദൃഢമായിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ രഹസ്യമായി സ്നാനപ്പെട്ടിട്ടുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് ആ മഹാഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല, പാസ്റ്റർ അതിന് ഉത്സാഹം ചെയ്യണം എന്നെ ഓർമ്മിപ്പിച്ചു. ദൈവവചന നിശ്ചയം പ്രാപിച്ച് പ്രിയ മാതാവ് സ്നാനപ്പെടാനായി തയ്യാറായപ്പോൾ കൃപയാൽ എനിക്ക് ആ പ്രിയ മാതാവിനെ സ്നാനപ്പെടുത്തുവാനായിട്ട് ദൈവം ഭാഗ്യം നൽകിയിട്ടുണ്ട്. അങ്ങനെ തഴച്ചു വളരപ്പെട്ടതായ ഒരാത്മീയ ബന്ധമാണ് പ്രിയപ്പെട്ടവരുമായിട്ട് എനിക്കുള്ളത്. ഞാൻ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന പ്രിയ റോയ് പാസ്റ്ററും മറ്റും ആത്മീയമായി പ്രിയപ്പെട്ടവരെ വളരെ നയിക്കുവാനായിട്ട് കർത്താവ് ഈ നാളുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഓർത്ത് കർത്താവിൽ സന്തോഷിക്കുന്നു.
വളരെ പ്രത്യാശയുള്ള ഒരു യാത്രയായപ്പോൾ നമുക്കൊരുമിച്ച് ഈ പ്രിയപിതാവിനെ നൽകാൻ കഴിയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യകരമായിരിക്കുന്ന ഒരു അനുഭവമാണ്. ബൈബിൾ പറയുന്നു, മരണാനന്തരം ഒരു യാത്രയായപ്പോൾ ശുശ്രൂഷ ലഭിക്കുന്നില്ലെങ്കിൽ അത് അലസിപ്പോകുന്ന പിണ്ഡത്തിന് സമം. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു യാത്രയായിപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്നുള്ളത് വളരെ വളരെ ആനന്ദപ്രദമാണ്. ബൈബിൾ പറയുന്നത് മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി ആലേഖനം ചെയ്ത ബൈബിൾ പറയുന്നത് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യന് നിയമിച്ചിരിക്കുന്നു. എന്താണ് ദൈവം അങ്ങനെ ചെയ്തത് എന്നുള്ളതായ ഒരു വല്ലാത്ത ചോദ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. ഇങ്ങനെ ജീവിച്ച് 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 ഇങ്ങനെ അങ്ങ് വളരെ ആനന്ദത്തോടെ ഭൂമിയിൽ പോരെ എന്ന് നമുക്ക് ചോദിക്കുമ്പോൾ ദൈവത്തിന് ആ ഉദ്ദേശത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഭൂതലത്തിലൊക്കെയും കുടിയിരിപ്പാകും ഏകനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. എന്തിനെന്ന് ചോദിച്ചാൽ വരാനിരിക്കുന്ന ഒരു പുതിയ എരിശലിൽ ഒരു പുതിയ നഗരം ദൈവം ഉണ്ടാക്കുന്നുണ്ട്. ആ നഗരത്തിൽ വാഴേണ്ടതിനായും അനുഗ്രഹിക്കപ്പെട്ട നഗരം കെട്ടിപ്പണിയുവാൻ ആവശ്യമായിരിക്കുന്ന കല്ലുകൾ ആവശ്യമാണ് ദൈവത്തിന്. അതുകൊണ്ട് ഒരു സ്വാഭാവിക ജീവൻ കൊണ്ട് ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനെ പിറക്കാൻ അനുവദിക്കുന്നു. അതിന് ദേഹി ജീവൻ എന്ന് പറയാം. ഈ സ്വാഭാവിക ജീവനെ കൊണ്ട് നിത്യജീവനെ പ്രാപിക്കുക എന്നുള്ളതാണ് ഭൂമിയിൽ നമ്മെ ആക്കി വച്ചിരിക്കുന്ന കാലത്ത് ദൈവത്തിൻ്റെ ഉദ്ദേശം. ആ നിത്യജീവനെ പ്രാപിപ്പാൻ പര്യാപ്തമായിരിക്കുന്ന ഒരു സ്വാഭാവിക ജീവൻ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഈ പ്രിയ പിതാവിൻ്റെ ജീവനകാലയളവിൽ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പൊ ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുവാൻ സ്വാഭാവിക ജീവൻ കൊണ്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തെ വിശ്വസിപ്പാനായിട്ട് പ്രിയ പിതാവിന് കഴിഞ്ഞതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നമ്മൾ കൊരിന്ത് ലേഖനത്തിൽ വായിക്കുന്നു 15-ാം അധ്യായത്തിൽ 54-ാമത്തെ മറ്റു വാക്യം വായിക്കുമ്പോൾ, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യതയെയും പ്രാപിക്കുമ്പോഴാണ് മരണം മാറി ജീവൻ വന്നിരിക്കുന്നു, ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവൃത്തിയാകുന്നത്. നാം എല്ലാവരും ഓർക്കുക, ഈ പ്രിയമാ പിതാവിനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ തനിക്ക് ജീവിച്ചിരുന്ന തനിക്ക് നിത്യജീവൻ അല്ലെങ്കിൽ ആരംഭവും അവസാനവും ഇല്ലാത്ത ദൈവജീവൻ തന്നിലേക്ക് പ്രാപിക്കുവാൻ തനിക്ക് ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ മർത്യ ശരീരത്തിന് ജീവൻ വെക്കാൻ പര്യാപ്തമായിരിക്കുമാറ് യേശുവിൻ്റെ ജീവൻ ഈ ശരീരത്തിലേക്ക് പ്രാപിക്കുവാൻ സ്വാഭാവിക ജീവനോടെ ആയിരുന്നപ്പോൾ ഈ പ്രിയ പിതാവ് വളരെ കൃത്യമായൊരു മാതൃക കാണിച്ചു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം അതാണ്, ഈ ആകാശമെല്ലാം ഒഴിഞ്ഞു പോകാൻ പോകുകയാണ്. ഇതെല്ലാം തീക്കായിട്ടാക്കി വെച്ച് അതിൻ്റെതാകുന്ന നടപടിക്രമങ്ങളൊക്കെ ദൈവത്തിൻ്റെ സംവിധാന പ്രകാരം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രിയ പിതാവ് ഒരു മാതൃക കാണിച്ചു തന്നതുപോലെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിച്ചിരുന്ന് നമ്മെ നിത്യമായി ജീവിപ്പിക്കുന്ന ആരംഭമില്ലാത്ത അവസാനമില്ലാത്ത ജീവന്റെ ഉറവയായ ദൈവത്തെ, ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാതെ വണ്ണം ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അവരോടാണ് ഈ സന്ദേശം നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് ഒരു വഴികാട്ടി പോലെ ഒരു മാതൃക നമ്മെ കാണിക്കുകയാണ്. ജീവിച്ചിരുന്ന് കർത്താവിൽ വിശ്വസിച്ചാൽ ഈ പ്രിയപ്പെട്ടവൻ ഉണ്ടാകുന്നത് നിത്യജീവൻ. അതിനു വേണ്ടതായിരിക്കുന്ന നടപടിക്രമങ്ങൾ, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യതയും പ്രാപിക്കുന്ന നടപടിക്രമങ്ങൾ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രകൃതിയിൽ കാണുന്നത്. ആകാശമെല്ലാം കൊടുമുഴക്കത്തോടെ മാറാൻ പോകുകയാണ്. ഭൂമി കുലുക്കങ്ങളും മത്തനെ പോലെ ഭൂമി ചാഞ്ചാടുന്നതും ഈ പകർച്ചവ്യാധികളും പ്രകൃതിക്ഷോഭങ്ങളും എല്ലാം ഉണ്ടാകുന്നത് ഈറ്റുനോവിന്റെ ആരംഭമാണ്. യേശുക്രിസ്തുവിന്റെ വരവിന്റെ സമയമാഗതമായിരിക്കുന്നു. ഞങ്ങൾക്കെല്ലാം ഒരു പുതിയ ശരീരം പ്രാപിച്ചുകൊണ്ട് പുതിയ ആകാശത്തിൽ ദൈവത്തോടു കൂടെ നിത്യം വസിക്കുന്ന ഒരു സ്വർഗീയ അനുഭവം ഉണ്ടാകുവാൻ സർവശക്തനായ ദൈവം പദ്ധതി ഒരുക്കിയിരിക്കെ ആ പദ്ധതി ആർക്കെങ്കിലും ജീവിതത്തിൽ ഇന്നുവരെ പ്രാപിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പ്രിയ പിതാവിൻ്റെ ഈ അന്ത്യയാത്രയായിപ്പോൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെ ആധാരമാകട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ദുഃഖത്തിൽ ഇന്ന് ആയിരിക്കുന്ന പ്രിയ ഭവനത്തോട് മാതാവിനോട് മാതാവിൻ്റെ മക്കളോട് മരുമക്കളോട് ചെറുമക്കളോട് ഒക്കെ ഓർമ്മിപ്പിക്കാനുള്ളത്, പ്രിയ പിതാവ് ജയിച്ച വ്യക്തിത്വമാണ്.
ജയിച്ച വ്യക്തിത്വത്തെ നമുക്ക് കാണാൻ കഴിയുന്ന ആ സ്വർഗീയ അനുഭവം പ്രാപിക്കുവാൻ അദ്ദേഹം കാണിച്ച മാതൃക നിങ്ങളിൽ എവിടെയെങ്കിലും അത് പൂർണ്ണത ഉണ്ടായിട്ടില്ലെങ്കിൽ അത് നിങ്ങളത് പ്രാപിക്കണം. ക്രിസ്തുവിനെ അനുഗമിക്കണം. പ്രിയ പിതാവ് കാണിച്ച മാതൃക പിന്തുടരണമെന്ന് നിങ്ങളെയും പ്രബോധിപ്പിച്ചുകൊണ്ട് സകല ആശ്വാസവും കർത്താവ് പകരട്ടെ എന്ന കർത്താവിൽ പ്രത്യാശയുടെ വാക്കുകൾ അറിയിച്ച് ഞാൻ പ്രതിദാനം ചെയ്യുന്ന പെനിയൽ പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ എല്ലാവിധമായിരിക്കുന്ന ആശ്വാസവും പ്രത്യാശയും ദുഃഖത്തിലും പങ്കുചേരുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസരം നൽകിയ കർത്തൃത്വന്മാരോട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ബഹുമാന്യ പാസ്റ്റർക്ക് നന്ദി അറിയിക്കുന്നു. തുടർന്ന് സമാന സുശയിലേക്ക് നമ്മൾ കടക്കുകയാണ്. തുടർന്ന് കൊയറൊരു ഗാനം ആലപിക്കുന്നതിന് ശേഷം ഭവനത്തെ പ്രതികരിച്ച് മൊത്തം മകൻ ബിജു ചില കാര്യങ്ങൾ നന്ദി പ്രകാശിപ്പിക്കും. അതിനുശേഷം തിരുവചന സുശ അതിനുശേഷം പൂർണ്ണമായ സമാപന സുശ നമ്മുടെ ബഹുമാന്യ സഭയുടെ പ്രസിദ്ധമായിരിക്കുന്ന റോയി പാസ്റ്ററിലേക്ക് സമയത്തെ കൈമാറാൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് കൊയറൊരു ഗാനം ആലപിക്കും. Thank you.
കുറിച്ച് സംസാരിക്കാൻ ഇളയമായ പ്രിയ രാജുവിനെ മുമ്പോട്ട് ക്ഷണിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഞങ്ങളോടൊപ്പം ഈ കത്തിൽ പങ്കു ചേർന്ന എല്ലാ കർത്തദാസന്മാർക്കും സഭാവിശ്വാസികൾക്കും ദേശവാസികൾക്കും നിവാസികൾക്കും സഹപാഠികൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ രാജുവിന് നന്ദി അറിയിക്കുന്നു. തുടർന്ന് പ്രതീക്ഷിക്കുന്ന ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് സമയത്തെ വേർതിരിക്കുന്നു. അതിനുശേഷം പ്രിയറിയപ്പസ്ലേക്ക് സമയത്തെ കൈമറുന്നതായിരിക്കും. വചന ശുശ്രൂഷിക്കുന്നതായി ഭവനിയ വിശുദാസൻ അലക്സാണ്ടർ ദൈവാസനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. നമ്മുടെ അതിർത്തി കാക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, അവർ വീര്യം എത്രയോ പ്രാപിക്കുമ്പോൾ അവരുടെ ഡെഡ് ബോഡിയുമായിട്ട് പരേഡിലാണ് ആ ഡെഡ് ബോഡി കൊണ്ടുവരുന്നത്. അവരുടെ സഹപ്രവർത്തകർ ആ വ്യക്തിക്ക് ഒരു സല്യൂട്ട് കൊടുക്കാറുണ്ട്. അവരുടെ ഉള്ളിൽ വേദനയുണ്ടെങ്കിലും തങ്ങളോട് ഒരുമിച്ച് അധ്വാനിച്ച തങ്ങളുടെ പ്രിയപ്പെട്ടവനെ യാത്രയയക്കുമ്പോൾ കാഹളം മുഴക്കി അവർ സല്യൂട്ട് കൊടുക്കും. അങ്ങനെയെങ്കിൽ ഈ പിതാവിനെ നിത്യതയിൽ കാണാമെന്ന് പ്രത്യാശയുള്ളവർ അധരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയാ, പ്രൈസ് ദ ലോർഡ്. നമുക്ക് മൗനമല്ല ആവശ്യം. എവിടെയായിരുന്നാലും നമ്മുടെ വീണ്ടെടുപ്പുകാരനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. ഒരുപക്ഷേ ഈ പിതാവിനെ നമ്മൾ ഇവിടുന്ന് യാത്ര അയക്കുന്നതിന് മുൻപ് നമ്മുടെ പ്രിയപ്പെട്ടവ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയിൽ സംസാരിക്കുന്ന ഞാൻ ഇവിടെ കൊഴിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ കൊഴിഞ്ഞു വീണാൽ പിന്നെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നില്ല. വാക്കുകൾ ശ്രദ്ധിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. പിന്നെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് സ്തുതിക്കുവാൻ കഴിയത്തില്ല. വെള്ളസിംഹാസനത്തിന്റെ ന്യായവിധി കഴിഞ്ഞ് ആ നിത്യതയിൽ ചേർക്കപ്പെട്ടവർക്ക് മാത്രമേ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയത്തുള്ളൂ. അതുവരെ നമ്മൾ മൗനതയില്ല, നമ്മൾ ഉറക്കത്തില്ല. അപ്പൊ ജീവനോടിരുന്ന് ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പാൻ അവസരം തരുമ്പോൾ ജീവനുള്ള ദേഹിയായി ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടയായി തീരട്ടെ. എനിക്ക് മുന്നിൽ സംസാരിച്ചതായ ദൈവകൃത്യന്മാരെ സംസാരിച്ച പ്രത്യാശയുടെ വാക്കുകൾ, പ്രിയ അപ്പച്ചനെ കുറിച്ചുള്ളതായിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന സാക്ഷ്യം, എഫ്രാത്ത ചർച്ചുകളിലുള്ളതായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നന്നായി അറിയാം പ്രിയ പിതാവിനെ കുറിച്ച്. അദ്ദേഹവുമായി സഹകരിച്ചിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ അധരം ചലിക്കാൻ തുടങ്ങിയാൽ തന്നെ വീണ്ടെടുത്തതായിരിക്കുന്ന സർവശക്തനെ കുറിച്ച് പറയുക. എത്ര സമയമില്ലെങ്കിലും ഒരു സ്തോത്രം പറയാതെ അദ്ദേഹം സഭയ്ക്കകത്തിരിക്കത്തില്ല. പ്രൈസല്ലോ. അങ്ങനെയെങ്കിൽ ഈ പിതാവിന്റെ സാക്ഷ്യം പറയുന്ന നമുക്കും ആ ഒരു സാക്ഷ്യം ലഭിക്കുവാൻ ഇടയായി തരണമെങ്കിൽ നമ്മളിവിടെ മൗനമായിരിക്കരുത്, ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? ഒരിക്കൽ മരണം പിന്നെ ന്യായവിധി. ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് ദൈവത്തോട് ഒരുമിച്ച് വസിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്.
എന്നാൽ പെട്ടെന്ന് ആ കുടുംബത്തിനകത്ത് വലിയൊരു വിള്ളൽ ഉണ്ടാകുവാനിടയായി. ആ വിള്ളലിൽ നിന്ന് തൻ്റെ മക്കളെ ചേർക്കുവാൻ, ഒന്നിച്ചാക്കുവാൻ പിതാവായ ദൈവം തൻ്റെ ഓമനകുമാരനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ ഇടയായി തീർന്നു. പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്നതായിരിക്കുന്ന മനുഷ്യനെ വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുരുതി ആവശ്യമാണ്, ഒരു ബലി ആവശ്യമാണ്. അത് പാപമില്ലാത്ത, ഊനമില്ലാത്ത ഒരു യാഗമായിരിക്കണം. ആ യാഗം ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയിൽ നടക്കുവാനിടയായി തീർന്നു. പ്രൈസലോ. പാപത്തിൽ കിടന്ന മനുഷ്യൻ, അതുവരെ മരിച്ചതായിരിക്കുന്ന വ്യക്തിത്വങ്ങൾ കർത്താവിന്റെ ബലിമരണത്തോടുകൂടെ ആ പാപത്തിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കുവാൻ ഇടയായി തീർന്നു. ശേഷം ജീവിച്ചിരിക്കുന്ന നമുക്ക് തന്നിരിക്കുന്ന ഒരു വചനമുണ്ട്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. പ്രൈസലോ. കർത്താവായി യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കുകയും യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃക, അവന്റെ ബലിമരണടക്ക പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കുന്ന സ്നാനം ഏറ്റ് പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് വചനാടിസ്ഥാനത്തിൽ ജീവിക്കുന്നവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ഒരു നിത്യതയുണ്ട്. പ്രൈസലോ. ആ നിത്യതയിൽ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ സ്നാനപ്പെട്ടതുകൊണ്ട് കാര്യമില്ല, അന്യഭാഷ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, തിരുമേശ എടുത്തതുകൊണ്ട് കാര്യമില്ല. വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതാണ് നിത്യത എന്ന് പറയുന്നത്. ആ നിത്യതയിൽ പ്രവേശിക്കുവാൻ ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും സർവകൃപാലുവായ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസലോ. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട്, ഒരു പെന്തക്കോസ്റ്റ് കുടുംബത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട്, മാതൃകാ ജീവിതം നയിക്കുന്ന ഒരു മാതാപിതാക്കൾക്ക് ജനിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് നിത്യതയിൽ പ്രവേശിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ദാവീദ് ഇങ്ങനെ പറഞ്ഞു, എന്റെ രഹസ്യ പാപങ്ങൾ പോലും അങ്ങയുടെ മുഖപ്രകാശത്തിൽ ഇരിക്കുകയാ. അങ്ങനെയാണെങ്കിൽ മാതാപിതാക്കൾ കാണാതെ, സഹോദരങ്ങൾ കാണാതെ, സഭയിലെ ശുശ്രൂഷകൻ കാണാതെ, കൂട്ടുവിശ്വാസികൾ കാണാതെ, പലവിധമായ പാപത്തിന്റെ പടുകുഴിയിലേക്ക് കടന്നു പോകുന്ന മനുജ, ഇന്ന് പകൽക്കാലം വിളിച്ചറിയിക്കുവാനുള്ളതായ ഒരു സന്ദേശമുണ്ട്. പ്രിയ പിതാവ് വിളിച്ചു പറയുന്നു, കുഞ്ഞേ, ഞാൻ ഇവിടെ ജീവിച്ചു, ഞാൻ ഇവിടെ വളർന്നു, ഞാൻ നല്ല ഓട്ടമോടി, ഞാൻ വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, ഞാൻ അത് പ്രാപിക്കുവാൻ ഞാൻ ഓടുകയാ. ഈ സാക്ഷ്യം ഈ കുടുംബത്തിലെ പിതാവിന്റെ മക്കൾക്ക്, ഈ സന്ദേശം കേൾക്കുന്ന എന്റെ സഹോദരങ്ങൾക്ക് അത് ഫലമായി തീരട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. പ്രൈസലോ. ഇവിടെ പലതും നേടിയിട്ടും എന്തെല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടും നമുക്ക് ആ നിത്യത ലഭിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ഒരർത്ഥവുമില്ല. ശിയാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുവാൻ കഴിയുന്നുണ്ട്, പാതാളത്തിലെ അല്ലെങ്കിൽ നരകത്തിലെ അവസ്ഥ എന്താണെന്നുള്ളത്. കർത്താവ് തന്നെ ഒരു ഉപമ പറഞ്ഞു, ഒരു ധനവാനും ഒരു ദരിദ്രനും ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. ധനവാൻ ആഡംബര ജീവിതം നയിച്ചു. ആ ധനവാന്റെ പടിവാതിക്കൽ ആ ധനവാനെ ശുശ്രൂഷിച്ചതായിരിക്കുന്ന ഒരടിമയുണ്ടായിരുന്നു.
ആ അടിമ പിന്നത്തേതിൽ രോഗശൈലിയിലേക്ക് മാറുവാനിടയായി. അദ്ദേഹത്തിന്റെ ശരീരം വ്രണങ്ങളാൽ നിറഞ്ഞു. പടിവാതിക്കൽ കിടക്കാൻ ഈ ധനവാൻ ഈ അടിമയ്ക്ക് അവസരം കൊടുത്തു. മാത്രമല്ല, തീൻമേശയിൽ നിന്ന് വീഴുന്നതായ അപ്പനുറുക്കുകൾ പെറുക്കിയെടുക്കുവാൻ ധനവാൻ സാവകാശം കൊടുത്തു. പക്ഷേ ധനവാൻ മരിച്ചു, ലാസറും മരിച്ചു. ധനവാന് കിട്ടിയ സ്ഥലം യാതനാ സ്ഥലമാ. ഇവിടെ പുണ്യകർമ്മങ്ങൾ ചെയ്തെന്ന് പറഞ്ഞ്, ദാനധർമ്മങ്ങൾ ചെയ്തെന്ന് പറഞ്ഞ് നിത്യതയിൽ പോകാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം വ്യക്തമായി വെളിപ്പെടുത്തുന്നു, നമ്മുടെ പ്രയത്നം വെറുതാവാണ്. നമ്മുടെ പ്രയത്നം വെറുതാവാണ്. നമ്മുടെ ഈ ലോകത്തിൻ്റെതായ പ്രദർശനം മുഴുവനും വൃഥാവാണ്. എന്നാൽ ദൈവം കർത്താവായ യേശു ക്രിസ്തു ഉന്നതനായിരുന്നപ്പോൾ എളിയവരിൽ എളിയവനായി താണ ഊഴിയിലേക്ക് കടന്നു വന്ന് നമ്മെ മാതൃകാ ജീവിതം പഠിപ്പിച്ച് അവൻ നമുക്ക് വേണ്ടി കാൽവരിയിൽ തകർക്കപ്പെട്ടെങ്കിൽ അവന്റെ ഭാവമുള്ളവരായി മാറി അവനിൽ ഒരുവനായി തീരുവാൻ, അവന്റെ മകനായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു സ്തോത്രം പറയാമെങ്കിൽ പറഞ്ഞാട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. നമ്മുടെ കർത്താവായ അറിയിൽ വേഗം വരാറായി. അവനെ എതിരേൽപ്പാൻ നമുക്കൊരുങ്ങാം. വെള്ളവസ്ത്രം ധരിച്ചതുകൊണ്ടോ, പാട്ടുകൾ പാടിയതുകൊണ്ടോ, പ്രസംഗിച്ചതുകൊണ്ടോ, പഠിപ്പിച്ചതുകൊണ്ടോ നിത്യതയിൽ പോകുവാൻ നമുക്ക് കഴിയയില്ല. മാതൃകാ ജീവിതം നയിക്കുവാൻ, വിശുദ്ധ വചനപ്രകാരം ജീവിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ശുശ്രൂഷയുടെ പര്യവസാന നിമിഷത്തിലേക്ക് മാറുകയാണ്. ഇനി എപ്പോഴാണ് പ്രകൃതി നമുക്ക് വിരോധമായി വരുന്നത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് എന്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. ബഹുമാന്യ കർത്തുദാസൻ, എനിക്ക് സമയം അനുവദിച്ചു തന്നതായ ബഹുമാന്യ കർത്തുദാസൻ, എഫ്രാത്ത ചർച്ച് ഓഫ് ഗോഡിന്റെ പ്രസിഡന്റായിരിക്കുന്ന റോയി അവറുകൾ, സഹ ശുശ്രൂഷകന്മാർ, അതുപോലെ തന്നെ കർത്തൃവയിൽ അധ്വാനിക്കുന്ന ബഹുമാനിയ കർത്തുദാസന്മാർ, സഹവിശ്വാസികൾ, ദേശനിവാസികൾ, ഭവനവാസികൾ, ഏവരെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ, ആശ്വാസം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഫിലിപ്പ് ഫാസ്റ്റർ, ഏവരെയും ഒരിക്കൽ കൂടെ വന്ദനം ചൊല്ലുന്നു. ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. വചനവാധികാരി ശുശ്രൂഷ അക്ഷദാസന് നന്ദി അറിയിക്കുന്നു. തുടർന്ന് വേറൊരു ഗാനം ആലപിക്കുന്നതായിരിക്കും. Thank you.
ശുശ്രൂഷയ്ക്കായി സമയം ആയിരിക്കുകയാണ്. സ്തോത്രം തുടർന്ന് ഫാദർ ചർച്ചുകളിലെ സഭയുടെ പ്രസിഡന്റായിരിക്കുന്ന ബഹുമാന്യ റോയ് പാസ്റ്ററാണ് സംസ്കാരം അവിടുത്തെ കുടികൾക്കാരുടെ ശുശ്രൂഷയും അതുപോലെ ഇവിടുത്തെ പര്യവസാന ശുശ്രൂഷയും ചെയ്യുന്നത്. അതിലേക്ക് പ്രിയ ദൈവാസനെ ആ ഭാഗത്തേക്ക് ക്ഷണിക്കും. പ്രൈസല്ലോ കരവർത്തി കഥാ നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ശബ്ദത്തോടെ സന്തോഷത്തോടെ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദത്തോട് ഹല്ലേലൂയ സ്തോത്രം. എഫ്രാത്താ ചർച്ചക്കോട് സഭയുടെ വാർവാടിൽ ദുഃഖിതരായിരിക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, ഏറെ വർഷങ്ങളായി കർത്താവിന്റെ വേലയിൽ അഗോരാത്രത്തിന് അധ്വാനിക്കുന്ന അനുഗ്രഹീത കർത്തൃദാസന്മാരിവിടെ ഉണ്ട്. വിശേഷം സുവിശേഷ രണ്ടാം ഗണത്തിന്റെ ധീര പോരാളികളായി പടപൊരുതുന്ന അനവധി കർത്തൃദാസന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ വളരെ ബഹുമാനിക്കുന്ന അനുഗ്രഹീത പിതാക്കന്മാര് സഹോദരങ്ങള് ഒക്കെ ഇവിടെ ഉണ്ട്. പേരെടുത്ത് പറയേണ്ടതുണ്ട്. നമ്മുടെ പ്രിയ പിതാവിൻ്റെ വേർപാടുള്ള ദുഃഖത്തിലെ കടന്നു വരുവാൻ കഴിഞ്ഞ ദിവസം വൈകിയ സമയത്താണ് ഈ വേർപാടിനെ കുറിച്ച് നാം അറിഞ്ഞത്. അറിഞ്ഞ സമയത്ത് തന്നെ ഞാൻ കോയമ്പത്തൂർ ഒരു മീറ്റിങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു. രാത്രി തന്നെ വാഹനം ഓടിച്ച് 2:30 ഞാൻ വീട്ടിലെത്തിയത്. വളരെ ദൂരം യാത്ര ചെയ്ത് പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായി വന്നവർ വിവിധ ഇടങ്ങളിൽ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. സമയത്തിൻ്റെ ദൈർഘ്യം വളരെ പോയല്ലോ, പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥന ഇങ്ങനെയൊക്കെയാണ് എന്ന് ചിന്തിക്കുന്ന ചിലരും മാറിയും അകലെയും അടുത്തുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന് ഭാരം വരാത്ത രീതിയിൽ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുവാൻ ക്രിസ്തു ശരണപ്പെടുന്നു. സമയം ഇങ്ങനെ മുൻപോട്ട് പോയതിൻ്റെ പ്രത്യേക ഒരു കാര്യം പറയുന്നു. നമ്മുടെ ഇവിടെ തന്നെയാണ് അടക്കാൻ അപ്പച്ചൻ ആഗ്രഹമായിരുന്നത്. സഭയുടെ സെമിത്തേരി വേണ്ട, എന്നെ വീട്ടുവളപ്പിൽ അടക്കണമെന്ന് താനെ പറഞ്ഞതുകൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് കഴിഞ്ഞ രാത്രിയിൽ ആവശ്യപ്പെട്ടു. അവരുടെ ആഗ്രഹപ്രകാരം വീടിന് സമീപം ഒരു കുഴി ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുഴിയുടെ പണി ഏറെക്കുറെ പൂർത്തിയായെന്ന് ഞാൻ കരുതുന്നു. രാവിലെ മുതൽ ആ പ്രിയ സഹോദരങ്ങൾ അധ്വാനിക്കുകയാണ്. ഒരുപാട് കല്ലുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ കുഴി വേഗത്തിൽ എടുക്കുവാൻ പറ്റിയില്ല. തന്നെയുമല്ല, ഇന്ന് ആരാധന കഴിഞ്ഞതിന് ശേഷം 12 മുതൽ ഇവിടെ ദൈവമക്കൾ സജ്ജമാണ്. 12 മുതൽ ഇവിടെ 12:30 മുതൽ ഇവിടെ മീറ്റിംഗ് തുടർമാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മണിക്കൂറുകളായി ദൈവദാസന്മാർ ആശ്വാസവചനങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി സമയമായി ചേറിലിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കൊന്ന് എഴുന്നേറ്റ് നേർന്നു നിന്നാൽ കൊള്ളാമെന്നുള്ള മനസ്സോണ്ടിരിക്കുന്നവരുണ്ട്. എത്രയും വേഗം ഒന്ന് നിർത്തി തന്നാൽ പോയിക്കൊള്ളാമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്. ഇനി അയ്യാളുടെ പരിപാടിയോടെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാടോ എന്നൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞങ്ങളും ഈ ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി. അനുഗ്രഹീതനായ കർത്തൃദാസൻ പ്രിയ ജോഷപ്പോൾ അവർ ഇവിടെ ഉണ്ട്. എഫ്രാത്താ ചർച്ചക്കോട് സഭയുടെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന അലക്സാണ്ടർ പാസ്റ്ററാണ് പര്യവസാനം ശുശ്രൂഷിച്ചത്. കർത്താവിൽ ബഹുമാന്യ ദേവദാസൻ, ബഹുമാന്യ ദാസ് പാസ് ഇവിടെ ഉണ്ട്. കർത്താവിൽ അനുഗ്രഹീത സുവിശേഷകനായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, എഫ്രാത്താ സഭയുടെ സെൻട്രൽ ശുശ്രൂഷകനായി മുൻപ് സേവനം ചെയ്തിരുന്ന പാസ്റ്റർ സോമൻ വെഞ്ഞാറമ്മോട് ഈ വേദിയിലുണ്ട്. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വളരെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന കർത്താവിൽ ബഹുമാന്യ കർത്തൃപിത്തനാണ് പ്രിയ ഫിലിപ്പ് പാസ്റ്റർ. പെരിയൽ പെന്തക്കോസ് ചർച്ചിൻ്റെ സെൻട്രൽ സെക്രട്ടറിയാണ്, കേരള സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ആ ദൈവവൃത്തിൻ്റെ സാന്നിധ്യമുള്ളതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി പ്രഭാതം മുതലേ
ഇവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനകത്ത് സെൻട്രൽ സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ജെയിംസ് അവരുടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. വിശേഷിച്ചും എൻ്റെ അടുക്കലായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവവൃത്തൻ പ്രിയ ബാബു മാത്യു പാസ്റ്റർ അവർകളെ, ഇഞ്ചക്കാട് സഭയുടെ എഫ്രാത്ത സഭയുടെ ബ്രാഞ്ച് പ്രവർത്തകനായിരിക്കുന്ന പാസ്റ്റർ വിനിൽ അവർകളെ, എന്നെ വളരെ സ്നേഹിക്കുന്ന ശാരോൺ സഭയുടെ ശുശ്രൂഷകൻ പ്രിയ കർത്തദാസനെ, ഇവിടെ ആയിരിക്കുന്ന എൻ്റെ സ്നേഹിതൻ പ്രിയ സന്തോഷ് മാസ്റ്ററെ ശുശ്രൂഷിച്ചിട്ട് കടന്നുപോയി തൻ്റെ മകനെ, മാത്രമല്ല ഇവിടെ അടുത്ത് മക്കദോനിയ സഭയുടെ ശുശ്രൂഷകരായിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും ഇവിടെ ഉണ്ട്. ഞാൻ വളരെ സ്നേഹിക്കുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവവൃത്തൻ പ്രിയ ജോണി പാസ്റ്ററെ, മറ്റ് ജയം പാസ്റ്ററെ, പുറത്ത് നിൽക്കുന്ന അനിയം പാസ്റ്ററെ, അതുപോലെ തന്നെ ഞാൻ വളരെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവർക്കുമായി ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തുവിനെ ഉയർത്തുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. സഭയെ പ്രതികരിച്ചുകൊണ്ട് ഇന്ന് ദൈവദാസിമാർ പലരും ആശ്വാസവചനങ്ങളെ പറയുവാനിടയായി. പ്രത്യേകിച്ച് ഒരു കാര്യം ഓർപ്പിക്കുന്ന, കിണറിൻ്റെ തിട്ടയിലൊക്കെ കയറിയിരുന്ന് ദൈവം ചെയ്ത് അത് പഴയ തിട്ടയാണ്. ഒരുപാട് പേരിരുന്ന് ചാരി ഇടിച്ചുകൊണ്ടകത്ത് പോകരുത്. ശുശ്രൂഷ ഇവിടെയാണ് നടക്കുന്നത്, ഭാരപ്പെടുത്തരുത്. ഒരു 10-15 മിനിറ്റിനകത്ത് കുഴിയുടെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ശുശ്രൂഷ പൂർത്തീകരിക്കാൻ ക്രിസ്തു ശരണപ്പെടുകയാണ്. ഞാൻ ശുശ്രൂഷിച്ചതിന് ശേഷം വേഗത്തിൽ ഒരു പാട്ട് കൊയർ ആലപിക്കും. ആ സമയത്ത് ഈ മൃതശരീരം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന പെട്ടിയിലേക്ക് മാറ്റും. അതിനുശേഷം പ്രാർത്ഥിച്ച് കുഴിക്കരയിലും ശുശ്രൂഷ ചെയ്ത് മടങ്ങാൻ ക്രിസ്തു ശരണപ്പെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടി ദുഃഖിതരായി നമ്മൾ പല വീടുകളിലും ചെന്നിട്ടുണ്ട്. ഞങ്ങളുടെ സഭയുടെ ശുശ്രൂഷകരായ ദൈവദാസന്മാർക്ക് 2 മിനിറ്റ് 3 മിനിറ്റ് എന്ന് പറഞ്ഞ് ഞങ്ങൾ വഴക്ക് പറഞ്ഞാണ് കൊടുക്കുന്നത്. കാരണം സമയമില്ല. ആദ്യം വരുന്ന പുറത്തു നിന്നുള്ള ദൈവദാസന്മാർ നന്നായി സമയമെടുത്ത് ശുശ്രൂഷിച്ചതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടുന്ന സമയമൊക്കെ വളരെ വിരളമാണ്. കഴിഞ്ഞ ഞങ്ങളുടെ ചെറുപൈക അമ്മച്ചിയുടെ മാർവാർഡിന് പ്രസംഗിച്ചില്ല എന്ന് പറഞ്ഞ പരാതി കൂടെ എൻ്റെ മേളിൽ കിടപ്പുണ്ട്. എന്നാൽ ഇന്നൊന്ന് പ്രസംഗിക്കാമെന്ന് പറഞ്ഞ് അങ്ങ് നിൽക്കുമ്പം ഇവരുടെയൊക്കെ നോട്ടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പ്രസംഗിപ്പിച്ചിട്ടേ ഉള്ളെന്ന്. വളരെ വേദനയേറിയ ഭവനമാണ് ഈ ഭവനം. ദുഃഖിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എങ്കിലും ഞങ്ങളുടെ സഭയുടെ സീനിയർ പിതാവാണ് പ്രിയ അപ്പച്ചൻ. ഞാൻ ഈ ദേഹനാഥ പട്ടണത്തിൽ പ്രവർത്തനത്തിനായി വരുമ്പോൾ ഈ ദേശത്ത് കടന്നു വരുവാനുള്ള മുഖാന്തരം ഇവിടുത്തെ രണ്ടാമത്തെ മകൻ പ്രിയ രാജുവായിരുന്നു മുഖാന്തരമായത്. രാജുവിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഈ വീട്ടിൽ ഞാൻ വന്നത്. രാജുവിന് വേണ്ടി പ്രാർത്ഥിച്ച് ചില ആലോചനകൾ ദൈവം പറഞ്ഞതനുസരിച്ച് 21 ദിവസം ഉപവസിക്കാൻ പ്രിയ അപ്പച്ചനും മോനുമായി തീരുമാനിച്ചു. ഞാൻ വെള്ളിമലയിൽ ഒരു വലിയ ടെൻറ്റ് മീറ്റിംഗ് നടത്തി. 40 പരം ദൈവദാസന്മാരോടെ പ്രസംഗിച്ചു. വലിയൊരു ടെൻറ്റ് മീറ്റിംഗ് 21 ദിവസം ഇരുന്നു. അവിടെ 21 ഇരിക്കാൻ തലയാഴ്ചയെ പറഞ്ഞെല്ലാം ക്രമീകരിച്ച് അപ്പച്ചനും മോനുമായി അവിടെ കടന്നു വന്നതാണ്. അവരുപസിക്കാൻ 21 ദിവസം ഇരിക്കണം എന്ന് പറഞ്ഞ് തീരുമാനിച്ചാണ് അവിടെ വന്നത്. ഒരു ബാഗിനകത്ത് തുണിയൊക്കെ ആയി ഒരു പപ്പയും മോനുമായി ഒത്തിരി കൂട്ടുകാരെ പോലാണ് ഇവർ അപ്പനും മക്കളും. ഇവർ രണ്ടുപേരും അവിടെ വന്നു. ഞാൻ ഈ പന്തലിൻ്റെ പര്യവസാന മിനുക്ക് പണികളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് അകത്ത് നിന്ന സമയത്ത് ഇവർ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് അപ്പനും മോനൂടെ ഒരു ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് തോട്ടത്തിൽ കൂടെ പോയി. പക്ഷേ ആ പോക്ക് പിന്നെ ഈ രണ്ട് പൊറോട്ടയും കഴിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് 21 ദിവസം ഉപവാസം അങ്ങ് മുടക്കമായി. എനിക്ക് വല്ലാത്ത വേദനയായി. എങ്കിലും അവർക്കറിയത്തില്ലായിരുന്നു. കാരണം ഈ കത്തോലിക്ക സഭയിലെ വർഷങ്ങളായി ആരാധിച്ചും പ്രാർത്ഥിച്ചും പോകുന്നവരാണ്. സുവിശേഷം എത്തിയപ്പോൾ അവരുടെ ഹൃദയത്തിന് എവിടെയൊക്കെ ഒരു മാറ്റം തട്ടുവാനിടയായി. ഒരാമയും ദൈവങ്ങൾ ഒരുമിച്ച് പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. വചനം ഏതൊക്കെയോ മേഖലയിലൂടെ സഞ്ചരിച്ചു എന്ന് ഞങ്ങൾക്ക് പിടികിട്ടി. എങ്കിലും പ്രിയ പിതാവിനെയും മോനെയും ഞങ്ങൾ അന്നത്തെ ദിവസം ഇരുത്തിയില്ല. പിറ്റേ ദിവസം മുതൽ പ്രാർത്ഥിച്ചിരുത്തി 7 ദിവസം ഉപവസിച്ചു. രാജു എന്ന് പറയുന്ന തൻ്റെ രണ്ടാമത്തെ സന്തതിക്ക് ദൈവം കൊടുത്ത വിടുതൽ ഈ ദേശവാസികൾക്കെല്ലാം അറിയാവുന്നൊരു വിടുതലാണ്. ആ വിടുതലോടുകൂടി അവരെ പെന്തക്കോസ് വിശ്വാസത്തിലേക്ക് പാതമൂന്നാൻ ദൈവം സഹായിച്ചു. ബഹുമാന്യനായ പിലിപ്പുമാസ് പറഞ്ഞതുപോലെ ഞങ്ങളാരും അറിഞ്ഞില്ല ഈ പിതാവ് ഈ വചനം ബൈബിള് വായിച്ച് 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 നല്ലപോലെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിലോട്ട് തട്ടിക്കയറി എന്ന് ഇടപെട്ടപ്പോൾ ഇവിടുന്ന് മറ്റൊരു കൂട്ടുകാരനെ അപ്പച്ചൻ ഉണ്ടായിരുന്നു. അപ്പച്ചനും ഇവർ രണ്ടുപേരോട് ഇവിടുന്ന് ഈ ദേശത്തുനിന്ന് പെതുക്ക് ആരും അറിയാതെ ബസ് കയറി ചെങ്ങന്നൂരിനപ്പുറത്തൊരു പെന്തക്കോസ് സഭയിൽ പോയി രഹസ്യമായിട്ട് ഇവർ സ്നാനപ്പെട്ടിട്ട് വർഷങ്ങളായിട്ട് കത്തോലിക്ക പള്ളിയിൽ പോയി അനങ്ങാതിരിക്കുക. പക്ഷേ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യുന്ന മനുഷ്യൻ വേർവെട്ടേ പറ്റത്തുള്ളൂ. രാമേ പറഞ്ഞാട്ടെ, അമ്മയുടെ പള്ളക്കീഴിലെ മുട്ട ഇരുന്ന് ചില ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചൂടടിച്ചടിച്ചടിച്ച് ഇതിൻ്റെ കുഞ്ഞ് വിരിയുന്നത് പോലെ ഈ അപ്പച്ചൻ്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് തട്ടിയത് കൊണ്ട് വിശ്വാസ ജീവിതം എന്തെന്ന് തിരിച്ചറിയാൻ ദൈവം തനിക്ക് കൊടുത്ത ഭാഗ്യത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. എത്ര പേർക്ക് അത്ത ഒരു മഹത്വം കൊടുക്കാൻ പറ്റും? ഹല്ലേലൂയ്യ.
അങ്ങനെ വിശ്വാസ ജീവിതത്തിലേക്ക് ഇവർ കാലുവന്നി. പിന്നെ മാതാവിനെ കൂടെ വിശ്വാസത്തിൽ പിതാവ് കൊണ്ടുവന്നു. ഇവർ രണ്ടുപേരും ആമേ വിശ്വാസ ജീവിതത്തിൽ വന്നു. ഇവർ രണ്ടുപേരെയും ഉറപ്പിക്കാനായി കൂട്ടുകാരനും ഉണ്ടായിരുന്നു. ഞാനിവിടെ വരുന്ന സമയത്ത് ഒരു കൂട്ടുകാരൻ, അപ്പച്ചൻ്റെ പ്രായമുള്ള ഒരു കൂട്ടുകാരനുമുണ്ട്. ഇവർ രണ്ടുപേരുടെ ഇവിടെ കസാരയിട്ട് തർക്കമാണ്, ഏത് സമയത്തും ഭജനത്തെക്കുറിച്ചുള്ള തർക്കമാണ്. തർക്കിച്ച് തർക്കിച്ച് ഒരു ദിവസം ഞാൻ വന്നപ്പോൾ ഈ പിന്നെ അപ്പച്ചൻ ഒറ്റയ്ക്കിരുന്ന് കണ്ണുനീരൊഴിക്കുന്നു. എന്താ അപ്പച്ചാന്ന് ചോദിച്ചവൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം അവന് ഞാനിവിടെ സംസാരം ഉണ്ടായി, വചനത്തെക്കുറിച്ച് സംസാരിച്ച് സംസാരിച്ച് അത് ഇച്ചിരി കടന്ന കൈയായിപ്പോയി, അവൻ ഇവിടെ നിന്ന് പിണങ്ങിപ്പോയിടുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പിന്നെ കൂട്ടുകാരനെയൊക്കെ വിളിച്ച് എന്തായാലും താഴെ കടമൊക്കെ വെച്ച് കണ്ടു രണ്ടുപേരെയും. പിന്നെ ഒന്നിപ്പിച്ച് എന്തായാലും ഇവർ രണ്ടുപേരും ഭയങ്കര സ്നേഹിതരായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ദുഃഖിതനായി താൻ ഇവിടെ ഒറ്റയ്ക്ക് മുറ്റത്ത് വളരെ മണിക്കൂർ ഇരുന്നു. ഞങ്ങളിവിടെ വന്നപ്പോൾ ഈ അപ്പച്ചൻ കൊച്ചു കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെ കരഞ്ഞിട്ട് പറഞ്ഞു, അവനും പോയി, ഇനി അടുത്തത് ഞാനാ. പറയട്ടെ പ്രിയ ദൈവമക്കളെ, എങ്കിലും പ്രത്യാശ തൻ്റെ അകത്തുണ്ടായിരുന്നു, താനെ ദൈവത്തെ സ്നേഹിപ്പാനിടയായി തീർന്നു. തൻ്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമായിരുന്നു തൻ്റെ തലമുറകളെല്ലാം ദൈവത്തെ അറിഞ്ഞെന്ന് ജീവിക്കണമെന്ന്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമ്മച്ചിയും അപ്പച്ചനും രണ്ടുപേരും ആത്മാർത്ഥമായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും വാർദ്ധക്യമായാലും ചെയ്തുവെന്നു. സഭയിലെ മാതൃകാപരമായി ജീവിപ്പാൻ ദൈവം ഭാഗ്യമൊരുക്കി. ഇവിടെ ആമേൻ. എനിക്ക് മുൻപായി ദൈവവചനം പ്രസംഗിച്ച കൃതദാസന്മാർ വല്ലരും പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഞങ്ങളുടെ സഭയിലെ ഈ പിതാവ് ഒരു സാക്ഷ്യമായിരുന്നു. കാരണം വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വീട്ടിലെ പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഇവിടെ കൈമുക്കാൻ പറഞ്ഞാൽ കൈമുക്കത്തില്ല. എനിക്കറിയാം ഇന്നും പ്രശ്നം ഉണ്ടാക്കിയിട്ടായിരിക്കും ഇവിടോട്ട് വന്നിരിക്കുന്നത് എല്ലാവരും. അവൻ പ്രശ്നമില്ലാത്ത ആരാണ്? പ്രത്യേകിച്ച് ഇവര് 85 വയസ്സുള്ളൊരു പിതാവാണ് ഇവിടെ വിശ്രമിക്കുന്നത്. നമുക്ക് ഇപ്പോഴും 40-50 വയസ്സായപ്പോഴേ നമ്മുടെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞാൽ തീരാത്ത പ്രശ്നമാണ്, പിന്നെ ദൈവം നിർത്തിയേക്കുക. പക്ഷേ ഈ പിതാവിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ബൈബിള് പറയുന്നു 70 ഏറെയായാൽ 70 വയസ്സിലൊക്കെ വളരെ പ്രാർത്ഥിക്കും. ഞാനേ എപ്പോഴും പ്രാർത്ഥിക്കുന്ന കർത്താവേ, കഴിഞ്ഞ ദിവസം എൻ്റെ അനിയൻ സോമൻ വെഞ്ഞാറമ്മോട് സഭയിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പ്രായമൊക്കെ 50 കഴിഞ്ഞെന്നു. അപ്പോഴാണ് ഞാനും എൻ്റെ പ്രായം ഓർക്കുന്നത് ശരിയാ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഇനി ആയുസ്സൊത്തിരി ഉണ്ട്, പക്ഷേ ഞങ്ങളിനി 50 അത് കഴിഞ്ഞാൽ ഇനി എത്ര എന്നും പറയാൻ പറ്റത്തില്ല. 10 കിട്ടിയാൽ കിട്ടി. നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിക്കണം, നമുക്ക് പിന്നെ 10 15 20 ഒരു പക്ഷേ ഇന്നാകാം. എന്നാൽ കുഞ്ഞെ, നിത്യത വിടാതെ വണ്ണം സ്നേഹിച്ച് ക്രിസ്തുവിലേക്ക് ചേരാൻ മനസ്സുകൊടുത്ത പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഒന്ന്, പ്രത്യാശ നിർഭരമായ ഈ പകലിൻ്റെ പ്രത്യേകത. ഒന്ന് രണ്ട് കാര്യം ഞാൻ വിവരിച്ചതാണിരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ പറയട്ടെ, കത്തോലിക്കാപരമായ ജീവിതം നയിച്ച പിതാവ് കത്തോലിക്ക പള്ളിയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കാലൂന്നിയപ്പോൾ കത്തോലിക്കയിലെ പല പ്രിയപ്പെട്ടവരും വിളിച്ചെന്ന് പറഞ്ഞു. വിളിച്ചിട്ട് പറഞ്ഞെടോ ജോസഫെ, താൻ വാങ്ങിച്ചിട്ട 4 കസേര അവിടെ ഉണ്ടത് എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. അപ്പച്ചൻ അമ്മച്ചോട് ചെടി ആ കസേര എടുക്കാൻ പോകണോ? അമ്മച്ചി പറഞ്ഞു, എന്തോനാ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വിട്ടത് വിട്ടതാ, ഇനി കസേരയും കൊണ്ട് പോരേണ്ട കാര്യം ഇല്ല. മാതൃകയോട് രണ്ടുപേരും പ്രാർത്ഥിച്ചു ഉപവസിച്ചു. ഞാൻ പറയട്ടെ, മക്കളും മരുമക്കളും ചെറുമക്കളും എല്ലാം ഒരുമിച്ച് കൂടിയിരുന്ന് ആരാധിപ്പാൻ ദൈവം ഭാഗ്യമൊരുക്കും. ഞാനൊരു കാര്യം പറയാം, ഭവനത്തിനകത്ത് ഒരെണ്ണമെങ്കിലും യേശുവിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു കുളമ്പ് പോലും നഷ്ടമാകാതെ സകലത്തെയും പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ളത് തെളിവാണ്. അതുകൊണ്ട് ഒന്ന് ഞാൻ പറയുന്നു, ഈ ക്രിസ്തുവിനെ അറിയാത്ത പ്രിയപ്പെട്ടവർ പലരും പുറത്തു നിന്ന് അങ്ങനെ ഇങ്ങനെയെന്ന് പറയാറുണ്ട്. ഞങ്ങളും അങ്ങനെ പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് തുറന്നു പറയാനുള്ള നിർമ്മല സത്യം എന്തെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിലാണ് അവൻ മാറ്റമുണ്ടാകുന്നത്. നമ്മളിവിടെ ജീവിക്കുമ്പോൾ ഇന്ത്യ മഹാഭാരതം ലോക ചരിത്രത്തിൽ അറിയപ്പെട്ട രാജ്യമാണ്. നമ്മുടെ രാജ്യം പോലെ ഒരു രാജ്യമില്ലെന്ന് തന്നെ പറയാം. മറ്റ് പല രാജ്യങ്ങളിലും ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. എൻ്റെ 2-3 പാസ്പോർട്ട് തീർന്ന് അത്രമാത്രം ഞാൻ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിച്ചവനാണ്. ഞാനിവിടെ പഠിച്ചത് മദ്രാസ് വൈവ് കോളേജിലാണ് പഠിച്ചത്. IPC സെൻട്രൽ സഭ ഒരു വർഷം ശുശ്രൂഷകനായി ഇരുന്നയാളാണ്. വിവിധ വ്യക്തികളുമായി സഹകരിച്ച വ്യക്തിയാണ്. പക്ഷേ ഞാൻ ഒന്ന് പറയുന്നു, നിയാമിൻ ഇന്ത്യ എന്ന് പറയുന്ന ഭാരതത്തിനകത്ത് നമുക്ക് കിട്ടിയ സന്തോഷം പോലെ ലോകത്തിൽ ആർക്കുമില്ല. ഇവിടെ ഏത് മനുഷ്യനും ഏത് മതവും ആമൻ തീരുമാനമെടുത്ത് ഏത് മതത്തെയും ആരാധിപ്പാൻ ഏത് മതത്തിന്റെ പിന്നാലെ പോകാൻ ആമൻ ഇവിടുത്തെ നിയമ സംഗതികൾ കൃത്യമായി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മതത്തിനകത്ത് ഒതുങ്ങി നിൽക്കാനല്ല. ഏത് മതമാണ് ചട്ടക്കൂടെന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ടോ അവര് പലരും ചട്ടക്കൂട് പൊട്ടിച്ച് പുറത്തു വരാനുള്ള ഏക കാരണം എന്ന് പറയുന്നത് വചനം അവരെ ക്രിയ ചെയ്തതുകൊണ്ടാണ്. ലോകത്തിൽ വചനം ക്രിയ ചെയ്യാൻ പറ്റുന്ന ഒന്ന് യേശു ക്രിസ്തുവിന്റെ വചനം മാത്രമാണ്. യേശുവിന്റെ വചനം മനുഷ്യനെ മാറ്റും, മനുഷ്യന് രൂപാന്തരം വരുത്തും, മനുഷ്യനെ മനുഷ്യനായി കാണാനെ കൊണ്ട് സകല കഴിവും കൊടുക്കുന്നത് യേശുവിന്റെ വചനത്തിന് മാത്രമാണ് കഴിയുന്നത്.
അതാണ് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ലോക ചരിത്രത്തിനകത്ത് മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ കഴിയുന്ന, മാറ്റുവാൻ കഴിയുന്ന, അവന് സ്നേഹിപ്പാൻ കഴിയുന്ന, ഹൃദയത്തിന് ചലനം കൊടുക്കാൻ കഴിയുന്ന ഏക നാമം എന്ന് പറയുന്നത് യേശുവിന്റെ നാമമാണ്. അതുകൊണ്ട് മദ്യപാനത്തിന്റെ ലാഞ്ചനയിൽ പാപലോക സ്വഭാവത്തിലെ ഈടുറ്റു പോയവരെ മനുഷ്യനായി കാണാൻ, മാറ്റാൻ പറ്റുന്ന, രൂപാന്തരപ്പെടുത്താൻ പറ്റുന്ന ഏകനാമം യേശുവിന്റെ നാമമാണ്. അതുകൊണ്ടാണ് തെരുവീതിയിലും തെരുവോരങ്ങളിലും ഗ്രാമാന്തരങ്ങളിലും പട്ടണങ്ങളിലും ആമേൻ കർത്തൃദാസി ദാസന്മാർ പ്രസംഗിക്കുന്നത്. ഈ രക്ഷയെന്ന് പറയുന്നത് ഇവിടെ കൊണ്ട് ഒതുങ്ങുന്നതല്ല, മനുഷ്യൻ മരിച്ചാൽ ഇവിടെ കൊണ്ട് തീരും എന്ന് ചിന്തിക്കുന്ന സുഹൃത്തുക്കളോട് ഞങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, മനുഷ്യന്റെ മരണം കൊണ്ട് പര്യവസാനമല്ല. വിശുദ്ധ ബൈബിൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഇവിടെ ഒരു വിശ്രാമമാണ്. ഇവിടെ വിശ്രമിക്കുന്നത് എന്തിനാണ് എന്നറിയാമോ? അക്കരയിൽ ഞങ്ങളുടെ പിതാവ് ആമൻ പൊൻപുലരിൽ കാണുമെന്ന പ്രത്യാശ ഇവിടെ വിശ്രമത്തിനായി മനുഷ്യനെ കൊടുക്കുന്നു. അത് സഭാപ്രസംഗി വ്യക്തമായി പറയുന്നുണ്ട്. മനുഷ്യന്റെ ആയുസിന്റെ പരിവസാനം 90-ാം സങ്കീർത്തനം അതിന്റെ 1, 2, 3, 4 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, മനുഷ്യ നീ തിരിഞ്ഞു മണ്ണിലേക്ക് പോകുന്ന ഒരു നാളുണ്ടെന്ന്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് കൃത്യമാണെന്ന് ബൈബിൾ പഠിച്ചവന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ എന്റെ പ്രിയമുള്ളവരോട് പറയട്ടെ, എത്ര മാത്രം കഴിവോ, എത്ര കുലീനതയോ, എത്ര ആമേൻ രാജകീയ പദവിയോ, എത്ര ശ്രേഷ്ഠതയോ, എത്ര സമ്പന്നതയോ, എത്ര സൗന്ദര്യമോ, എത്ര വിദ്യാഭ്യാസമോ, എത്ര ആമേൻ ആമേൻ സന്തോഷമോ നിന്നിലുണ്ടെങ്കിലും ആമേൻ ഏത് സമയമാണ് സംഹാരകൻ എന്ന് പറയുന്ന മരണമെന്ന മാസ്മരികം അടുത്തു വരുന്നതെന്ന് ആർക്കും അറിയത്തില്ല. കഴിഞ്ഞ രാത്രിയിൽ, കഴിഞ്ഞ ഉച്ച കഴിഞ്ഞ സമയത്ത് ആ മരണമെന്ന സംഗീത പ്രിയ പിതാവിനെ തേടി വന്നു. നാളെയുടെ നിങ്ങളിൽ നമ്മളിൽ ആരിലാണ് ഈ മരണം അടുത്തു വരുന്നതെന്ന് അറിയത്തില്ല. പിതാവിനോട് വിശ്രമിക്കുമ്പോൾ നാം ഒന്ന് ചിന്തിക്കുന്നുണ്ട്, ഞാനും ഇതുപോലെ ഒരു ദിവസം പോകേണ്ടി വരും. അങ്ങ് എന്നോട് കണക്ക് ചോദിച്ചാൽ ഞാൻ എന്തവന് കണക്ക് കൊടുക്കും? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയുന്നു, വിശ്വസിച്ച് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തെ തന്റെ പുത്രനായി കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ ആമേൻ കൂടി വരുന്നവരെ മാത്രമേ ദൈവം അംഗീകരിക്കത്തുള്ളൂ. ദൈവത്തെ ഭയപ്പെടണം. ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ നമുക്ക് ദൈവം എല്ലാ സൗകര്യങ്ങളും തന്നു. നമുക്ക് ആവശ്യമാകുന്ന ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ തന്നു. ഇങ്ങോട്ട് നോക്കിയേ, നമുക്കിവിടെ കലാലയങ്ങളുണ്ട്, ക്യാമ്പസുകളുണ്ട്, ഇവിടെ ഒത്തിരി ഒത്തിരി അധ്യാപകരുണ്ട്, ഇവിടെ ഗുരുക്കന്മാരുണ്ട്, ഇവിടെ ഇഷ്ടംപോലെ ടെമ്പിളുണ്ട്, ഇവിടെ ഒത്തിരി മോസ്കുകളുണ്ട്, ഇവിടെ ആലയങ്ങളുണ്ട്. എങ്കിലും അഴിമതി അക്രമങ്ങൾ വർദ്ധിക്കുന്നതിന്റെ കാര്യം ജീവനുള്ള ദൈവത്തെ അറിയാൻ മനുഷ്യൻ തിരിയുന്നില്ല. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിപ്പീൻ. എന്താണ് രക്ഷയെന്ന് ചോദിച്ചാൽ ആമൻ ശിക്ഷയിൽ നിന്നുള്ള വിടുതലിനെ രക്ഷയെന്ന് പറയും. ആ രക്ഷ എവിടെയാണ് കരസ്ഥമാക്കാൻ കഴിയുന്നത്? അത് യേശുവിൽ മാത്രമേ മനുഷ്യന് രക്ഷയുള്ളൂ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സുഹൃത്തെ, ആമേൻ രക്ഷയെന്ന് പറയുന്ന ക്രിസ്തുവിനുള്ള രക്ഷ, അത് നിർണയമായി പ്രാപിക്കാത്തവന് സ്വർഗരാജ്യത്തിൽ കടക്കാൻ കഴിയത്തില്ല. എന്റെ സ്നേഹിതനും പിതാവുമായിരിക്കുന്ന പ്രിയ അലക്സാണ്ടർ മാസ്റ്റർ പറഞ്ഞു, ആമേൻ ധനവാന്റെയും ആമേൻ ലാസറിന്റെയും കാര്യം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ധനവാൻ മരിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു വിള്ളൽ കാണുന്നു, അതിനപ്പുറത്ത് ലാസർ മരിച്ചിരിക്കുകയാണ്. ആമേൻ ലാസറോട് പറയുകയാണ്, പിതാവിനോട് പറയുകയാണ്, അവന്റെ വിരൽ തൊട്ട് ഒരല്പം വെള്ളമെങ്കിലും എന്റെ നാവിലൊന്ന് തരണം. ധനവാൻ പറയുകയാണ്, ആവശ്യം ചെറുതല്ല, കാരണം അത്രമാത്രം ചൂടിനകത്ത് സഹിക്കാൻ കഴിയാത്ത വേദനയിൽ ഇരിക്കുന്നു. എന്നാൽ ആമേൻ ആമേൻ വളരെ ദരിദ്രനായി കഴിഞ്ഞ ലാസർ അബ്രഹാം പിതാവിന്റെ മടിയിൽ വിശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ സാരം ഇവിടെ എന്തെല്ലാം പണിതുപൊക്കി എന്ന് പറഞ്ഞാലും ചില്ലുകൊട്ടാരങ്ങൾ നിലത്ത് വീഴുന്നത് പോലെ തീർന്നു പോകും. പക്ഷേ പ്രത്യാശ വരുത്തുന്ന ഒന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവനാമത്തിൽ ചെയ്യുന്നതൊന്നാണ്. ഈ പ്രിയ പിതാവിന് കിട്ടിയ ഭാഗ്യം ലോക ചരിത്രത്തിൽ ഞാൻ പറയുന്നു നമ്മൾക്ക് കിട്ടിയതുപോലെ വലിയൊരു ഭാഗ്യമാണ്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക എന്ന് പറയുന്നത്. ഈ പിതാവിന്റെ വിദ്യാഭ്യാസം എന്താണെന്ന് ഇവിടുത്തെ മക്കൾക്കറിയാം, ഭാര്യയ്ക്കറിയാം, ഈ സ്വാമി ദേശത്തുള്ള സഹപാഠികൾക്കറിയാം. വളരെ ലളിതമായ വിദ്യാഭ്യാസമുള്ള സാമാന്യ മനുഷ്യനാണ്. ഇതിനകത്തൊക്കെ നല്ല കൂലിവേല ചെയ്ത് അധ്വാനിച്ച് തന്റെ കുഞ്ഞുങ്ങളെ പോറ്റി പുലർത്തിയ ഒരു പിതാവാണ്. ഈ പിതാവ് ഇവിടെ നിൽക്കുന്ന ഇത്രയും അറിവിനകത്ത് നിന്നിട്ട് തന്റെ കരത്തിൽ കിട്ടിയ ബൈബിൾ വായിച്ചപ്പോൾ അതിനകത്തുനിന്ന് ഒരു അറിവ് തന്റെ സിനങ്ങളിൽ കയറി വന്നു. യേശു അത രക്ഷിതാവ് പാപത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് തിരിച്ചറിവ് കിട്ടിയപ്പോൾ ആ പിതാവ്
യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പകൽക്കാലം പറയട്ടെ, ഈ പിതാവിനേക്കാൾ എത്രയോ വിദ്യാഭ്യാസമുള്ള താങ്കൾക്ക് ഇതുവരെ യേശു എന്ന രക്ഷിതാവ് ആരെന്ന് പോലും തിരിച്ചറിയാതെ നടക്കുമ്പോൾ ഈ പിതാവിൽ അവൻ ഞങ്ങൾ പ്രത്യാശ വെച്ച് പ്രസംഗിക്കുന്ന പ്രഭാഷണത്തിന്റെ പരിവസാനം ഇതാണ്, ഈ പിതാവ് നിത്യതയുടെ പൊൻപുലരിയിൽ കാണുമെന്നാണ്. അവിടെ കാണണമെങ്കിൽ ഈ വിശുദ്ധ ബൈബിളിൽ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ, ഈ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. ആമേ. സകല മനുഷ്യർക്കും വേണ്ടി ദൈവം നിയമിച്ചിരിക്കുന്ന മരണമെന്ന സംഗീത അത് പാടി വിളിക്കും മുൻപേ നാം ഒരുങ്ങേണ്ടത് ആവശ്യമായിരിക്കുകയാണ്. ആമേൻ. ഇവിടെ ആമേൻ അനുഭവിക്കുന്ന കഷ്ടത, ഇവിടെ അനുഭവിക്കുന്ന അരാജയം, പരാജയം, ദാരിദ്ര്യം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം സഹിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ സ്നേഹിതൻ കർത്തദാസൻ സോമൻ പറഞ്ഞതുപോലെ, ആമേൻ, മനുഷ്യൻ ജനിച്ചാൽ മരിച്ചേ മതിയാകത്തുള്ളു. നാം ജനിച്ചാൽ ആമേൻ മരണം സുനിശ്ചിതമാണ്. അതെപ്പോഴാണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഒരു പക്ഷേ നമ്മൾ വെറുപാട് കണ്ട് ആമേൻ ഒത്തിരി ഭാരം അനുഭവിച്ച ഹൃദയമാണ് നമ്മൾ ഇവിടെ നിൽക്കുന്ന എല്ലാവരും. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ദിവസം നടന്ന സംഭവമല്ലേ, ആ ഉരുൾപൊട്ടലിൽ വയനാടിൻ്റെ പ്രദേശത്ത് മനുഷ്യൻ്റെ വേർപാട് ഇന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല. ഏതൊക്കെയോ ആരുടെയൊക്കെയോ ഏതൊക്കെ മുഖങ്ങളാണ്, ആരുടെയൊക്കെ ശരീരങ്ങളാണ്, വേറെ കൈ കാലുകൾ അങ്ങനെ കിടക്കുന്ന അനുഭവങ്ങൾ. ആമേൻ. പിതാവേദ മാതാവേദം തിരിച്ചറിയാൻ കഴിയാതെ വണ്ണം കൈ കിട്ടുമ്പോൾ ഒരു ബോഡി മൊത്തമാണെന്ന് പറഞ്ഞ് മാന്തി എടുക്കുമ്പോൾ ഒരു കൈ മാത്രമായി അവശേഷിക്കുകയാണ്. ആരുടേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ബോഡികൾ ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ച സംഭവം. അങ്ങനെയാണെങ്കിൽ ഈ പിതാവിൻ്റെ വേർപാടിൽ ആമേൻ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. ഇത്രയും പ്രായോടെ ജീവിച്ചു, തൻ്റെ ഭാര്യയോട് കൂടെ ജീവിച്ചത് തനിക്ക് കൂടുതൽ തലമുറകൾ, അവരെ വളർത്താൻ തനിക്ക് ആവോളം പഠിപ്പിക്കാൻ. ആമേൻ. ഞങ്ങളിവിടെ വരുമ്പോൾ ഈ പിതാവ് ഒരു കൂട്ടുകാരെ പോലാണ് ആമേൻ മക്കളോട് സഹകരിക്കുന്നത്. വാർദ്ധക്യമാകുമ്പോൾ ഇപ്പൊ ചിലത് ചിന്തിക്കുന്നുണ്ട് അപ്പം കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കുമെന്ന്. ഈ പറയുന്ന നീയും ഞാനും ഇനി എന്തൊക്കെ ബഹളം ഉണ്ടാക്കാൻ പോകുന്നു നമുക്ക് അറിയത്തില്ല. കാരണം വാർദ്ധക്യമാകുമ്പോൾ ഏറെക്കുറെ ഒക്കെ പറയും പാത്രം ഇവിടെ വെച്ചാൽ പറ്റത്തില്ല ഇച്ചിരി അപ്പൻ്റെ അപ്പുറത്തൊക്കെ അദ്ദേഹം ചോദിക്കും. ഇപ്പോഴേ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതി അതിനും കുറ്റമൊക്കെ പറയും. എല്ലാ വീട്ടിലും എല്ലാവർക്കും ഉള്ളതാ. പക്ഷേ എങ്കിലും സഹിക്കാനൊരു മനസ്സ് ഇവിടുത്തെ അമ്മച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സഭയായി ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സത്യത്തിൽ ഈ കുടുംബം നിലനിർത്തി കൊണ്ടുപോകുന്നത് ആ വീട്ടിലെ മാതാവ്, എന്നെ കേൾക്കുന്ന സഹോദരിമാർ അമ്മച്ചുമാരും ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ വിചാരിച്ചാൽ ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതം തകർത്ത് കളയാൻ പറ്റും. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എല്ലാത്തെയും തകർത്ത് കളയാൻ പറ്റും. പക്ഷേ നിങ്ങൾ വിചാരിച്ചാൽ ആ കുടുംബത്തെ പണിയാനും പറ്റും. നിങ്ങളായിരിക്കണം സ്നേഹമുള്ളവരായി. ഒരു പക്ഷേ ഭർത്താവ് കോപിച്ചാൽ, മക്കൾ കോപിച്ചാൽ, എന്തെങ്കിലും ശാഠ്യത്തി സംസാരിച്ചാൽ സ്നേഹിച്ച് ആദരിച്ച് ബഹുമാനിച്ച് ദൈവവചനത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ നിങ്ങളുടെ കുടുംബജീവിതങ്ങളെ ഭദ്രമായി മുൻപോട്ട് കൊണ്ടുപോകാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രതികാരം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അബ്രഹാമിൻ്റെ ആമേൻ ജീവിത സാഹചര്യം നമുക്കറിയാം. ജീവിതത്തിൽ ദൈവം തനിക്ക് കൊടുത്ത തൻ്റെ കൂട്ടാളി, താൻ ജീവിതത്തിൽ അനുഭവിച്ച തിത്താനുഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിരുന്നു. കൈപ്പേറിയ കാഠിന്യത്തിൻ്റെ നടുവിലും തൻ്റെ സിരകൾക്കകത്ത് കേട്ട ഒരു ശബ്ദം യഹോവ അനുഗ്രഹിക്കുമെന്നതായിരുന്നു. ആരെല്ലാം എതിർത്ത് നിന്നിട്ടും താൻ വിട്ടുമാറിയില്ല ശബ്ദം. ഇന്ന് പകൽ ഞാനൊരു ദൂത് പറയാം, ദൈവം നമ്മോട് പറഞ്ഞ ആലോചനകളെ ഇന്നല്ലെങ്കിൽ നാളെയിൽ നിവർത്തിക്കുന്ന ഒരു ദിവസമുണ്ട്. വീണ്ടെടുപ്പ് പ്രാവശ്യ ദൈവജന ഒരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ഏറെ വർഷങ്ങൾ സസാറയുമായി ജീവിച്ചിട്ടും ദൈവത്തിന്റെ പ്രത്യേക കാര്യപരിപാടിക്കകത്ത് വിശ്വാസത്താൽ ഉറച്ചു നിന്നൊരു പിതാവ്, തൻ്റെ പ്രിയപ്പെട്ടവൾ വാർദ്ധക്യ സഹജമായ കാലത്ത് വേർപെട്ടപ്പോൾ മരിച്ചപ്പോൾ താൻ ദുഃഖിതനായിരുന്നു. ഇവിടെ ഞാൻ പറയട്ടെ, ദുഃഖിതരാവാത്ത ഭാര്യ മരിക്കുമ്പോൾ ഭർത്താവിന് താങ്ങാൻ കഴിയാത്ത ദുഃഖമാണ്. ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യയ്ക്ക് താങ്ങാൻ കഴിയാത്ത ദുഃഖമാണ്. ഇപ്പോൾ സ്നേഹത്തോടിരിക്കുമ്പോൾ പലതുമൊക്കെ പറയും, പക്ഷേ ഒരു വേർപാട് നടന്നു കഴിയുമ്പോഴാണ് ഒരു വല്ലാത്ത വിടവ്. ഇവിടെ നടന്ന വിടവെന്ന് പറയുന്നത് അമ്മച്ചിക്ക് തൻ്റെ പ്രിയപ്പെട്ടവൻ എന്നേക്കുമായി മാറ്റപ്പെട്ടിരിക്കുന്നു. ആമേൻ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പിതാവ് നഷ്ടമായിരിക്കുന്നു. ഇവിടെയുള്ള മരുമക്കൾക്ക് ആമേ അവരുടെ ഫാദറിലോ ആമേൻ നഷ്ടമായിരിക്കുന്നു. കൊച്ചുമക്കൾക്ക് അവരുടെ ഗ്രാൻഡ് ഫാദർ പോയിരിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും തീരാ നഷ്ടം. പറയട്ടെ, സഭയ്ക്ക് അതൊരു വലിയ നഷ്ടമാണ്. ആ പ്രിയ പിതാവ് ഇരിക്കുന്ന കസേര ഞങ്ങൾ എപ്പോഴും ഓർക്കാറുണ്ട്. വെള്ളധരിച്ച് വന്നിരുന്ന് ആമേൻ ആമേൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ലെങ്കിലും ആവോളം ആവതുള്ള സമയത്ത് വരെ വരണമെന്ന് പറഞ്ഞ് തൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ വാഹനത്തിൽ അവിടെ വന്നിട്ട് ആമേൻ ഇരുന്ന് ദൈവത്തെ മാറ്റപ്പെടുന്നു. തനിക്ക് സാക്ഷ്യം പറയാനൊന്നും പറ്റിയില്ലെങ്കിൽ പറയും, എല്ലാവരും എൻ്റെ കൂടെ ഒരു മൂന്ന് ഹല്ലേലൂയ പറയാൻ പറഞ്ഞ് ഞങ്ങളെ സഭയായി സന്തോഷിപ്പിക്കുന്ന ഈ പിതാവിൻ്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ്. എങ്കിലും പ്രത്യാശ നിർഭരമായി പകൽക്കാലം പറയട്ടെ, ഞാൻ എൻ്റെ വാക്കുകൾക്ക് പര്യവസാനം കൊടുക്കട്ടെ. അപ്പോൾ ആമേൻ, ഈ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്നവർ എന്തുകൊണ്ടാ വിലപിക്കാത്തതും എന്തുകൊണ്ടാ മാറത്തടിക്കാത്തതും ഇവിടെ കിടന്ന് അയ്യം വിളിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമേൻ വചനം തിരി ആമേൻ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുള്ളവർക്കറിയാം, ഇവിടെ പൊലിഞ്ഞു പോയാൽ മറ്റൊരിടത്ത് കിളിർക്കുവാനിടയാകും. പ്രിയ പിതാവിനെ പ്രത്യാശ
ആമേനുള്ള ദേശത്ത് ഞങ്ങൾ കാണും ആ പൊൻപുലരിയിൽ എന്ന പ്രത്യാശ ഞങ്ങളിലുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് ഞാൻ വലിയ അവസാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളുണ്ട്, കൊയറൊരു ഗാനം ആലപിക്കും. ആ സമയത്ത് ഈ ആമേൻ 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 മൃതശരീരം ആമേൻ ഇതിലേക്ക് മാറ്റണമെന്ന് പ്രത്യാലോപിക്കും. അതെടുത്തുകൊണ്ട് വന്നിട്ട് കർത്താവ് സഹായിക്കേണ്ട ഒരു പാട്ടിൻ്റെ ഇരടി പാടുമ്പോൾ തന്നെ ദൈവിക പദ്ധതിക്കായി നമുക്കൊരുങ്ങാം. ഈ കസര കുറച്ച് പുറകോട്ടിടണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം ചെയ്യുന്നു. ഒരു പാട്ടിൻ്റെ ഇരടി പാടുമ്പോൾ എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വേർപാടിൽ ദുഃഖിതരായവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ആമേൻ. ദൈവിക സമാധാനം ആമേൻ ഭവനത്തിൽ നൽകട്ടെ. കടന്നു വന്നവരെ നൽകട്ടെ. ദൈവിക പദ്ധതിക്കായി നമുക്കൊരുങ്ങാം. നാളെയുടെ ആമേൻ പൊൻപുലരി നമ്മുടെ പ്രിയ പിതാവ് അക്രദേശത്ത് കാണാമെന്നുള്ള പ്രത്യാശ നമ്മളിലുണ്ട്. അതുകൊണ്ട് പ്രത്യാശ കൈവിടാതെ പ്രാർത്ഥനാപൂർവമായിരിക്കാം സഹോദരന്മാർ. ആമേൻ. ആ പെട്ടി എടുത്തുകൊണ്ട് വരണം. അതിനകത്തേക്ക് ആമേൻ ഇത് ഓഫ് ചെയ്തിട്ട് അതിനകത്തേക്ക് മാറ്റുവാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. Yeah.
പിതാവ് യോസഫ് അപ്പച്ചനെ 55 വയസ്സ് വരെ ഭൂമി ജീവിപ്പാൻ ദൈവം ഭാഗ്യമൊരുക്കി. തൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളുമായി ഏറിയ പ്രതീക്ഷയോടെ ജീവിച്ചു മരുഭൂമി. അല്പസ്വല്പം കഷ്ടതകളും ബുദ്ധിമുട്ടുകളൊക്കെ ശാരീരികമായൊക്കെ അനുഭവിക്കാൻ ഒക്കെ ഇടയായെങ്കിലും താൻ പ്രത്യാശ വിട്ടുകളഞ്ഞില്ല. താൻ വേർപെടുന്നതിന് അല്പ മിനിറ്റുകൾക്ക് മുൻപ് തന്നെ വിളിച്ച് മക്കളെ ഫോൺ കാതിൽ വെച്ച് പ്രാർത്ഥിച്ചു. പ്രത്യാശയുണ്ടായിരുന്നു. നമുക്ക് പ്രിയ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം തന്നെ തൻ്റെ ഭവനത്തെയും ഇതുവരെ നിർത്തി 55 വർഷക്കാലം തന്നെ ഭൂമിയും ജീവിപ്പാൻ ദൈവം ഭാഗ്യമൊരുക്കി. താനെ തൻ്റെ പ്രിയമുള്ളവരെ വിട്ടുപിരിഞ്ഞ് മറ്റൊരു കർത്താവ് വാസം ചെയ്യുവാൻ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വാങ്ങിപ്പോയെങ്കിൽ വീണ്ടും നമുക്ക് ആ പൊൻപുലരി കാണാമെന്ന പ്രത്യാശയോട് നമുക്ക് കണ്ണടയ്ക്കാം, തലകൾ വണക്കാം. എല്ലാവരും സ്തോത്രത്തിയാകരിച്ചാട്ടെ, എല്ലാവരും സ്തോത്രത്തിയാകരിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. ഏറിയ വർഷങ്ങൾ കർത്താവിന് വേണ്ടി നിൽപ്പാൻ ദൈവം സഹായിച്ചു. ദൈവം ആമേൻ ധീരതയോട് നിർത്തുവാനിടയായി. തനിക്ക് കിട്ടിയ സുഷ്കാന്തി വളരെ വാർദ്ധക്യത്തിലും വലിയ ബലമായിരുന്നു. താൻ പലയിടങ്ങളിൽ പോയി തെരുവീതികളിൽ തൻ്റെ തലമുറയെ വിളിച്ചുകൊണ്ട് പോയി തെരുവിൽ പ്രസംഗിക്കുമായിരുന്നു. ആമേൻ ഒത്തിരി പോട്ടോ ഒത്തിരി കാണുവാൻ ഭംഗിയോ ഒന്നുമില്ലെങ്കിലും യേശുവിനെ കുറിച്ച് അറിയാവുന്നതുപോലെ തെരുവീതിയിൽ പറയുവാൻ ദൈവം തനിക്ക് ഭാഗ്യം കൊടുത്തിരുന്നു. ആ പ്രത്യാശ ലഭിച്ച ആ പിതാവിൻ്റെ യാത്ര ഒട്ടും നഷ്ടമല്ല. ആമേൻ ദൈവം തന്നെ സ്നേഹിച്ചു എന്നുള്ളത് നമുക്ക് തെളിവാണ്. ഒത്തിരി ഒന്നുകൂടെ കഷ്ടപ്പെടാനോ വേദനപ്പെടാനോ നരയിക്കാനോ ഒന്നും ദൈവം അനുവദിച്ചില്ല. ചില ദിവസങ്ങൾ ശാരീരിക അസ്വസ്ഥതയുണ്ടായി, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവൻ ചില ദിവസങ്ങൾ അവിടെ ആയിരുന്നു. എങ്കിലും തൻ്റെ വേർപാട് സഭയ്ക്കൊടുത്തീരാ നഷ്ടമാണ്, ദുഃഖമാണ് ഈ ഭവനത്തിന്. എങ്കിലും നമുക്ക് ആശ്വസിക്കാം, നാമും പോകേണ്ടിയിരിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈ ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് വലിയ സ്ഥാനം കൊടുത്ത് കുഴിക്കരയിലേക്ക് കടന്നു പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നിത്യപിതാവേ, സ്വർഗീയ രാജാവേ, ഞങ്ങളുടെ പ്രിയ പിതാവിനെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോകുവാനിടയായി. കഴിഞ്ഞ ദിവസവും ഞങ്ങളോട് സംസാരിച്ചു പ്രാർത്ഥിച്ചു. എന്നാൽ താൻ പ്രിയം വെച്ച ദേശത്തേക്ക് കടന്നുപോയി. കർത്താവെ, ഞങ്ങൾ സഭയായി പ്രിയ പിതാവിനെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച നിമിഷങ്ങളുണ്ട്. ഞങ്ങളുടെ സഭയായി കരം കോർത്ത് പ്രാർത്ഥിച്ച ദിവസങ്ങളുണ്ട്. അസ്വസ്ഥത എന്ന് പറയുമ്പോൾ ആമേൻ എല്ലാവരും ഒരുമിച്ച് വീടാന്തരങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചതുണ്ട്. എന്നാൽ ഞങ്ങളെ വിട്ട് കഴിഞ്ഞ ദിവസം വാങ്ങിപ്പോയല്ലോ. ഇവിടെ ആയിരിക്കും തൻ്റെ പ്രിയപ്പെട്ട മാതാവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എന്റെ തലമുറകൾക്കായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മരുമക്കളെ ചെരുമക്കളെ ഞങ്ങൾ ഓർക്കുകയാണ്. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇത്രത്തോളം ശുശ്രൂഷകളെ മനോഹരമാക്കി തീർക്കുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കിയല്ലോ. ആമേൻ. ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ ഓർക്കുകയാണ്. ആമേൻ. പ്രഭാതം മുതലേ ഇതിനുവേണ്ടി ആത്മാർത്ഥമായി കഴിഞ്ഞ ദിവസം മുതലേ സാമ്പത്തികമായി സഹായിച്ചവരെ, ശാരീരികമായി വന്ന് ഓടി വന്ന് ആമേൻ പ്രാർത്ഥിച്ചവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ കൊയറിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൂരത്തുനിന്ന് ചാരത്തും കടന്നു വന്ന ദൈവദാസന്മാരുണ്ട്. ആമേൻ. മറ്റു കർത്തൃദാസിമാരുണ്ട്. ആമേൻ. സഭയും കുടുംബങ്ങളും ദേശ നിവാസികളുണ്ട്. തൻ്റെ സഹപാഠികളുണ്ട്, കൂട്ടുകാരുണ്ട്. കർത്താവേ, അതുപോലെ രാജുവിനോടുകൂടെ ആമേൻ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആമേൻ ഡ്രൈവേഴ്സ് യൂണിയൻ തൊഴിലാളികളൊക്കെ വരുവാനിടയായി. ദേശത്തെ ഞങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ വേർപാട് പലർക്കും ഒരു മാറ്റത്തിന് കാരണമാക്കണമേ കർത്താവേ. ഈ പ്രിയപിതാവിന്റെ വേർപാട് കണ്ടിട്ട് ആമേൻ കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് ഇത്രത്തോളം ഒരു ആരാധന, ഒരു ശുശ്രൂഷ, അത് ഞങ്ങൾക്കും ആവശ്യമാണെന്ന് പറഞ്ഞ് ചിലരുകൂടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുവാൻ ദൈവം ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. കൃപയിൽ മറച്ചാട്ട പ്രാർത്ഥനകൾക്കും യേശു കർത്താവിൻ നാമത്തിൽ നല്ല പിതാവേ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. സെമിത്തേരിയിലേക്ക് പോയിട്ട് അവിടെ വെച്ച് ആശീർവാദം പറയുന്നുള്ളൂ. ദൈവേദ ആമേൻ. ഉത്തരാത്തപ്പെട്ടവര് ആമേൻ. മുമ്പോ ആമേൻ പെട്ടിയെടുക്കാം. അന്ത്യചുംബനത്തിന് സമയം കൊടുക്കുന്നില്ല. ഒരു പാട്ട് പാടുമ്പോൾ എടുക്കും. അതിന് ചില കാരണങ്ങളുണ്ട്. ഡോക്ടർ പറഞ്ഞു അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മക്കൾ പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് അതിനൊരുങ്ങുന്നില്ല. ഇനി ആരെങ്കിലും കാണാൻ ഉണ്ടെങ്കിൽ ഒരു നേരം കൂടെ കാണാനുള്ള അവസരമുണ്ട്. ഇല്ലെങ്കിൽ ആമേൻ കുഴിക്കരയിലേക്ക് എടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പാട്ട് ീരത്ത്
I did it when